സ്വർഗത്തിൽ നിന്റെ കൂടെ താമസിക്കാൻ ഭാഗ്യമുള്ള ഭാര്യ. അവൾ നീ അവളെ മുഖത്തേക്ക് നോക്കിയാൽ ആ മുഖഭാവം തന്നെ നിന്റെ മനസ്സിന് സന്തോഷം പകരും. അങ്ങനെയുള്ള ഭാര്യയാണ് ശരിയായ നല്ല ഭാര്യ. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഭാര്യ ലോക സുന്ദരിയായിരിക്കും, അതല്ല. സൗന്ദര്യമില്ലാത്ത ഒരാളും അല്ലാഹു പറച്ചിട്ടില്ല. لقد خلقنا الانسان في احسن تقويم മനുഷ്യനെ ഏറ്റവും നല്ല സൗന്ദര്യത്തിലാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ സൗന്ദര്യം എന്നത് ആപേക്ഷികമാണ്. ഒരു പെൺകുട്ടിയെ 10 ആള് കാണാൻ വന്നു, 10 ആൾക്കും ഇഷ്ടപ്പെട്ടില്ല, 11-ാമൻ വന്നു അവൻ ഇഷ്ടപ്പെട്ടു. എന്താണ് അതിന്റെ അർത്ഥം? കണ്ണിനാണ് സൗന്ദര്യം. ഒരാളെ കണ്ണിന് സൗന്ദര്യമുള്ളതായി തോന്നുന്നത് മറ്റൊരാൾക്ക് സുന്ദരമെന്ന് തോന്നിക്കൊള്ളണമെന്നില്ല. അല്ലാഹു സൗന്ദര്യം നൽകാത്ത ആരുമില്ല. അത് ആസ്വദിക്കുന്ന കണ്ണുകളെയും അല്ല പടച്ചിട്ടുണ്ടാകും. അവര് കൂടി ചേരാൻ ചിലപ്പോ താമസമുണ്ടായി എന്ന് വന്നേക്കാം. ഏതായിരുന്നാലും ഇവിടെ റസൂലുള്ള പറഞ്ഞത് ഒന്നാമതായി, നീ അവളെ മുഖത്തു നോക്കിയാൽ ആ മുഖഭാവം നിനക്ക് സന്തോഷം പകരും എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് സ്നേഹമാണ്. അതോടൊപ്പം തന്നെ പരമാവധി ഉള്ളത് വൃത്തിയോടെയും ശുദ്ധിയോടെയും ഭർത്താവിനെ സ്വീകരിക്കുന്ന പെരുമാറ്റത്തോടെയും സമീപിക്കുക എന്നതാണ്. സ്ത്രീകൾക്ക് നല്ല സൗന്ദര്യബോധം ഉണ്ടാവണം. അത് പ്രകൃതിപരമായി പുരുഷനേക്കാൾ അല്ലാഹു പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പൂവുകൾക്ക് സൗരഭ്യവും അതിൽ തേനും നൽകിയത് എന്തിനു വേണ്ടിയാണ്? ആ തേനിലേക്ക് തേനീച്ചകളെ ആവാഹിപ്പിക്കാനാണ്. ആ അടുപ്പമാണ് അത് കായയായി പിന്നീട് നമുക്ക് ഭക്ഷണമായി മാറിത്തരുന്നത്. ഇതുപോലെ സ്ത്രീകളിലേക്ക് പുരുഷന്മാരെ ആകർഷിപ്പിക്കാൻ അല്ലാഹു അവർക്ക് സൗന്ദര്യബോധം കൊടുത്തിട്ടുണ്ട്. അത് ഭർത്താക്കന്മാരെ മുമ്പിൽ പരമാവധി പ്രകടിപ്പിക്കുന്നവളാണ് നല്ല ഭാര്യ എന്നും ഈ ഹദീസിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹു ലിന്നിസായി അൻ തകൂന മർഹാ. സ്ത്രീകളെ സംബന്ധിച്ച് റസൂലുള്ളാഹിക്ക് വെറുപ്പുണ്ട്. എങ്ങനത്തെ പെണ്ണിനെ പറ്റി? കണ്ണിൽ ഭർത്താവിന്റെ മുമ്പിൽ സുർമ എഴുതാതെ പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീകളോട് റസൂലുള്ളാഹിക്ക് വെറുപ്പാണ്. ഭർത്തൃമതികളായ ഭാര്യമാർ, ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ അവർ ഭർത്താവിന്റെ മുമ്പിൽ എന്നും കണ്ണെഴുതിട്ടേ പ്രത്യക്ഷപ്പെടാകൂ. ഇസ്ലാം സൗന്ദര്യബോധമുള്ള മതമാണ്, ആരും തെറ്റിദ്ധരിക്കണ്ട. ഇതൊന്നും മതത്തിന്റെ ഭാഗമല്ലാന്ന്, അത് മതം അംഗീകരിച്ചതാണ്. പക്ഷേ റസൂലുള്ള പറഞ്ഞു, അന്യ പുരുഷന്മാര് കാണാൻ വേണ്ടി ഏത് പെണ്ണ് കണ്ണിൽ സുർമ എഴുതിയിട്ടുണ്ടോ, ഫഹിയ സാനിയ, അവൾ വ്യഭിചാരിണിയാണ് കേട്ടോ. പറഞ്ഞു, അതുകൊണ്ട് കല്യാണത്തിന് പോകാനോ ടെക്സ്റ്റൈലിലേക്ക് പോകാനോ അങ്ങാടി തണ്ടാനോ പോകുമ്പോഴല്ല കണ്ണെഴുതേണ്ടത്, സുർമ ധരിക്കേണ്ടത്. അത് ഭർത്തൃ സാന്നിധ്യത്തിലാണ്. അതുപോലെ തന്നെ അബൂഹുറൈറങ്ങൾ പറയുന്നു, നബി സല്ലല്ലാഹുങ്ങൾക്ക് വെറുപ്പാണ് ഭർത്തൃമതിയായ സ്ത്രീകൾ കയ്യിലും കാലിലും മൈലാഞ്ചി ധരിച്ചില്ലെങ്കിൽ അത്തരം പെണ്ണുങ്ങളോട് റസൂലുള്ളാഹിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം ഭർത്താവുള്ള പെണ്ണുങ്ങൾ കയ്യിലും കാലിലും സൗന്ദര്യത്തിന് വേണ്ടി മൈലാഞ്ചി ധരിക്കൽ സുന്നത്താണ്. വിവാഹിതരല്ലാത്തവർ സ്ത്രീകൾ തന്നെ മൈലാഞ്ചി ധരിക്കാൻ പാടില്ല. പുരുഷൻ സൗന്ദര്യത്തിന് വേണ്ടി കയ്യിലും കാലിലും മൈലാഞ്ചി ധരിക്കൽ ഹറാമാണ്. നരച്ച താടിയും തലയുമൊക്കെ മൈലാഞ്ചി കൊണ്ട് ചുവപ്പിക്കൽ സുന്നത്താണ്. കറുത്തത് കൊണ്ട് കറുപ്പിക്കൽ ഹറാമാണ്. ഇന്ന് ചെറുപ്പക്കാരിലല്ലേ നമ്മൾ കൂട്ടത്തിലല്ലേ? ഒരു നാട്ടിൽ ചെന്നാലും ചെറുപ്പക്കാർ വയസ്സന്മാരെ കാണുന്നില്ല. എന്താ കാരണം? ഒന്നുമില്ല, ഒക്കെ പെയിന്റ് അടിച്ച് നടക്കുകയാണ്. എങ്ങനെ വയസ്സുണ്ടാവോ? എല്ലാവരും കറുത്ത പെയിന്റ് അടിക്ക. മീശന്റെ മൊരട് മാത്രം വെളുത്തിട്ടുണ്ടാവും. എന്താ, അത് ഇന്നലെ രാത്രി വളർന്നതാ. ഇനി നാളത്തേക്ക് ഏകദേശം കൂടി വരും. അതുകൊണ്ട് വയസ്സന്മാരില്ല, ഒക്കെ കറുത്ത താടി കറുത്ത മീശയും തന്നെ. അത് വലിയ അപകടമാണ്. മതം നിരോധിച്ചതും ഹറാമാക്കിയതുമാണ്. നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നില്ലേ എന്ന ഖുർആന്റെ ചോദ്യം ചില സ്വഹാബത്ത് പറഞ്ഞു. അത് നരച്ച മുടിയെ സംബന്ധിച്ചാണ്. ആ നരച്ച മുടി പറിച്ചു കളഞ്ഞാലും അതിന് നമ്മൾ കറുത്ത ചായം പൂശിയാലും ഇല്ല, ഞാൻ മരിക്കാനായിട്ടില്ല, ഞാനിപ്പോഴും ചെറുപ്പക്കാരനാണ്, താക്കീതുകാരനെ ഉൾക്കൊള്ളാത്ത സ്വഭാവമായതുകൊണ്ട് റസൂലുള്ള നിരോധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ കയ്യിലും കാലിലും മൈലാഞ്ചി സൗന്ദര്യത്തിന് വേണ്ടി ധരിക്കേണ്ടത് ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ ഭാര്യമാരുടെ കടമയാണ്. സൗന്ദര്യബോധം ഇസ്ലാമിന് വല്ലാത്തതുണ്ട്. ഇതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു, നബിതങ്ങൾക്ക് വെറുപ്പാണ് ആ ആഭരണം ധരിക്കാത്ത ഭാര്യമാരോടും.
നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഏതാനും ചില സന്ദേശങ്ങളാണ് വളരെ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നന്മയുള്ളത് പറയാനും ജീവിതത്തിലേക്ക് പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കുടുംബം എന്ന മലയാള പദം തന്നെ വളരെ അർത്ഥഗർഭമാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. വലിയ സന്തോഷവും അഭിമാനവുമാണ് ഏതൊരാൾക്കും അയാളുടെ കുടുംബത്തിന്റെ ആധിക്യം. പലപ്പോഴും നമ്മൾ നമ്മളെ പരിചയപ്പെടുത്താറുണ്ട്, ഈ കാണുന്നത് എന്റെ വീടാണ്, അതിന്റെ തൊട്ടപ്പുറത്തുള്ളത് ഞങ്ങളെ മൂത്താപ്പയുടെ പുരയാണ്, അപ്പുറത്ത് എളാപ്പമാരുണ്ട്, ഇപ്പുറത്ത് വേറെ ആളുകളുണ്ട്, ഈ ഏരിയ ഫുള്ളായിട്ട് ഞങ്ങളാണ് എന്ന് പറയുമ്പോഴേക്ക് നമ്മളൊക്കെ അങ്ങ് വലുതാകാറുണ്ട്. വലിയ കുടുംബമാണ് എന്ന് നമുക്കൊരു അഭിമാനമാണ്. അതോടൊപ്പം ഒരു ധൈര്യവും സ്ഥൈര്യവും സന്തോഷവുമാണ്. ആ കുടുംബങ്ങൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ചു ചേരുമ്പോൾ വല്ലാത്ത ഇമ്പവും ആനന്ദവും അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഈ കൂട്ടു സംരംഭത്തിന് കുടുംബം എന്ന പേര് മലയാളത്തിൽ തന്നെ വന്നിട്ടുള്ളത്. പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സമഗ്രമായ ജീവിത വ്യവസ്ഥിതിയാണ്. മനുഷ്യൻ ജനിച്ച് ആട്ടുതൊട്ടിലെത്തി മരിച്ചു മയ്യത്ത് കട്ടിലേക്ക് എത്തുന്നതുവരേക്കുമുള്ള സർവ ജീവിത നിയമങ്ങളും സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലക്ക് മനുഷ്യരുടെ കുടുംബജീവവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെയും പെരുമാറ്റച്ചട്ടങ്ങളെയും വളരെ വിശദമായി ഇസ്ലാം മതം ചർച്ച ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ രീതിയിൽ ഈ വിഷയത്തെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. ചില ആളുകൾ കുടുംബനാഥനായും കുടുംബിനിയായും അതുപോലെ മക്കളായും മരുമക്കളായും പല വൈവിധ്യമാർന്ന റോളുകളിൽ നാം കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്. സന്തോഷദായകമായ ആനന്ദം കളിയാടുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറണമെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ബാധ്യതയും ഉത്തരവാദിത്വവും പഠിച്ചു മനസ്സിലാക്കുകയും അതിനനുസൃതമായ ദൗത്യം നിർവഹിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു സന്തുഷ്ട കുടുംബം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്നാമതായി, കുടുംബബന്ധം എന്ന് പറയുന്നത് സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെയധികം ബഹുമാനം കൽപ്പിച്ച ഒരു ബന്ധമാണ്. ആ ബന്ധത്തെ ഒരിക്കലും അറ്റുപോകാൻ അനുവദിക്കാതെ പരമാവധി വിളക്കി ചേർത്തുകൊണ്ട് മുന്നോട്ടു പോകുക എന്നതും ഈ ബന്ധത്തിലൂടെ നമുക്ക് ഭൗതികവും പാരത്രികവുമായി നേടാൻ കഴിയുന്ന നേട്ടങ്ങളെക്കുറിച്ച് ആമുഖം ചിന്തിക്കുന്നതും വളരെ നല്ലതായിരിക്കുമെന്ന് മനസ്സിലാക്കി കുടുംബബന്ധത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമതായി, അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അർറഹിമു മുഅല്ലഖതും ബിൽ അർസ്. കുടുംബബന്ധം എന്ന് പറയുന്ന ആ സംവിധാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിത്രീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയാണ്. കുടുംബബന്ധം എന്നത് അല്ലാഹുവിന്റെ അർശുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വഹിയ തഖൂൽ, എല്ലാ ദിവസങ്ങളിലും കുടുംബബന്ധം അല്ലാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. മം വസലനീ വസലഹുല്ലാഹ്, അല്ലാഹുവേ എന്നെ ആരൊക്കെയാണോ വിളക്കി ചേർക്കുന്നത് അവരുടെ സർവ വിഷയങ്ങളും നീ കൂട്ടിച്ചേർത്തു കൊടുക്കണമേ. വമങ് ഖതഅനീ ഖതഅഹുല്ലാഹ്, കുടുംബമാകുന്ന എന്നെ ആരാണോ വിച്ഛേദിച്ചു കളയുന്നത് അവന്റെ സർവ സംരംഭങ്ങളെയും നീ തകർത്തു കളയണമേ.
കുടുംബ ബന്ധം എന്നും അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇതെന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സുഹൈർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. കുടുംബ ബന്ധം നിലനിർത്തുന്നതിലൂടെ നാം ഇറങ്ങിത്തിരിച്ച സർവ സംരംഭങ്ങളുടെയും പൂർത്തീകരണമാണ് സാധ്യമാകുന്നത്. കുടുംബം തകർത്തുകൊണ്ട് നമ്മൾ എന്തിനിറങ്ങിയോ അത് പരിപൂർണമായ വിജയത്തിൽ കലാശിക്കാതെ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബാക്കളോട് ഒരു ചോദ്യം, സ്വഹാബ മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസരിഹി, നിങ്ങളെ കൂട്ടത്തിൽ രണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ ആർക്കാണ് താല്പര്യമുള്ളത്? ഒന്നാമത്തേത് സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി ആർക്കാണ് ആഗ്രഹമുള്ളത്? നബി ചോദിക്കുകയാണ്. ഈ ആഗ്രഹമില്ലാത്തവർ നമ്മളെ കൂട്ടത്തിൽ ആരും ഉണ്ടാവൂല. മനുഷ്യന്റെ പ്രകൃതിയുടെ തേട്ടമാണ് സ്വന്തമായ എന്തെങ്കിലും സമ്പാദിക്കണം. അത് നാട്ടിൽ നിന്ന് നടക്കൂലെങ്കിൽ വിദേശത്തേക്ക് വരെ ആളുകൾ പോകുന്നത് എന്തുകൊണ്ടാ? ഈ പ്രകൃതിപരമായ മോഹത്തിന്റെ പേരിലാണ്. എന്നാൽ ആ താല്പര്യമുള്ളവരെ നിങ്ങൾ കടന്നു വരിക, റസൂലുള്ള പറയാ. അതോടൊപ്പം വയുൻസഅലഹു ഫീ അസരിഹി, മറ്റൊരു പ്രധാനപ്പെട്ട മനുഷ്യന്റെ മോഹമാണ് ദീർഘായുസ്, കൂടുതൽ കാലം ഭൂമിയിൽ താമസിക്കുക. ഇത് ആഗ്രഹമില്ലാത്തവരാരും ഉണ്ടാവില്ല. പരമാവധി ഒരു ദിവസവും കൂടി ആയുസ് നീട്ടിക്കിട്ടുമെങ്കിൽ സമ്പാദിച്ചതൊക്കെ ചെലവ് ചെയ്ത് നമ്മൾ ആയുസ് വീണ്ടെടുക്കാൻ വേണ്ടി പരിശ്രമിക്കും. മരണം മണക്കുന്ന എന്തെങ്കിലും ഒരു രോഗം വരുമ്പോഴാണ് നമ്മളൊക്കെ ഇതിന്റെ പ്രകടനം കാണിക്കാറുള്ളത്. ബേജാറാകുക, സമ്പാദിച്ചത് മുഴുവനും ചെലവഴിച്ച് നമ്മൾ ചികിത്സിക്കും. മാത്രമല്ല അത് തീർന്നാൽ കടം വാങ്ങും, കടം കിട്ടാതായാൽ പിരിവെടുക്കും. എന്നിട്ടെങ്കിലും ഇവിടെ ജീവിക്കണം, ഇതെല്ലാവരുടെയും താല്പര്യമാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട മോഹങ്ങളുള്ള മനുഷ്യരെ വിളിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫല്യസിൽ റഹ്മഹു, ഈ രണ്ട് താല്പര്യങ്ങളും നേടാൻ മോഹമുള്ളവർ കുടുംബ ബന്ധം മാനമായി നിലനിർത്തട്ടെ. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, നിങ്ങളെ നാട്ടിൽ പഴയ കാലത്ത് നമുക്കൊക്കെ അറിയാം, ഒരു 10, 30, 40 കൊല്ലം മുമ്പ് നമ്മളെയൊക്കെ നാട്ടിലുണ്ടായിരുന്ന വറുതിയും പ്രയാസവും, അന്നൊക്കെ നമ്മുടെ ഉപ്പമാരും ഉപ്പാപ്പമാരും ജീവിച്ച ബുദ്ധിമുട്ട് ഒരു പക്ഷേ പുതിയ തലമുറക്കറിയില്ല. നമ്മൾ ചോദിച്ചു പഠിക്കണം അവരന്ന് പ്രയാസപ്പെട്ടത് എങ്ങനെയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ വലിയൊരു പുരോഗതിയിലേക്ക് നമുക്ക് പോകാൻ ഉണ്ടായ ചരിത്രം നമ്മൾ പഠിച്ചാൽ, ഓരോ കുടുംബത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഏതോ ഒരാള് കടലൊക്കെ എടുത്തു ചാടി നീന്തിയിട്ടായിരിക്കും ആദ്യം ദുബായിൽ എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗൾഫില്. അങ്ങനെ അവിടെ ചെന്ന് ചെറിയൊരു പെട്ടിക്കട ആരംഭിച്ച് കുറച്ചൊക്കെ വളരെ കഷ്ടപ്പെട്ട് പിന്നെ അനുജന് ഒരു വിസ സംഘടിപ്പിച്ച് അവനെയും കൊണ്ടുപോയി. അതേ കൊണ്ടുവന്ന അനുജനെ ഇവന്റെ കടയിൽ അവൻ വെറുതെ പാർട്ട്ണറാക്കി ചേർക്കുകയാണ്. അവനൊരു അധ്വാനവുമില്ല, മുതൽ മുടക്കില്ല. ഇവൻ വിമാനത്തിലാ വന്നത്, മറ്റേയാൾ പോയതോ അയാൾ പായക്കപ്പലിലോ മറ്റൊക്കെ പോയി നീന്തിയ ആളാണ്. എന്നിട്ട് വളരെ ഐക്യത്തോടുകൂടി പിന്നീട് ഇവരുടെ സമ്പാദ്യം അത് രണ്ടാൾക്കും ഒരുപോലെയാണ്. കുടുംബത്തിന്റെ ഏത് കാര്യം വരുമ്പോഴും രണ്ടാളും ഒന്നിച്ചെടുക്കുകയാണ്, ആർക്ക് ചികിത്സ വേണമെങ്കിലും ഒന്നിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ കുടുംബത്തെ വളരെ കഷ്ടപ്പെട്ട് കരുപ്പിടിപ്പിച്ച് വളർത്തി കൊണ്ടുവന്ന ആളുകളായിരിക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ അല്പമെങ്കിലും സാമ്പത്തിക ശേഷി ഉള്ളവരെങ്കിൽ. ആരെങ്കിലും താഴോട്ട് കൂപ്പുകുത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ കുടുംബത്തെക്കുറിച്ച് പഠിക്കുക. പിശാജ് ദുർബോധനം നടത്തിയിട്ടുണ്ടാവും ഒരു അവസരത്തിൽ, അവനോട് പറയടോ, നീയല്ലേ ഈ ഹോട്ടൽ ആരംഭിച്ചത്, നിന്റെ അഞ്ചനെ നീ വെറുതെ കൊണ്ടുവന്ന് പാർട്ട്ണറാക്കിയതല്ലേ. എന്നാൽ അവനെ അങ്ങോട്ട് ഒഴിവാക്കിയാൽ ഇവിടെ കിട്ടുന്ന വരുമാനം പൂർണ്ണമായിട്ട് എനിക്ക് സ്വന്തം എടുത്തുകൂടെ. ഒരു ദുർബല നിമിഷത്തിൽ ഈ ദുർബോധനത്തിന് ഇവൻ വശംവദനായാൽ ഇവൻ പതുക്കെ ആ കുടുംബത്തിലെ മെമ്പറെ വേർപിരിച്ചയക്കുകയാണ്. ഇതോടെ നേരത്തെ അവന്റെ കടയിലേക്ക് വന്ന ആളുകളൊന്നും ഇപ്പം വരുന്നില്ല, അവൻ നേരെ താഴോട്ടാണ് അവന്റെ വരുമാനം പോകുന്നത്.
ഈ അനുഭവം നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് പഠിച്ചാൽ തീർച്ചയായും കാണാൻ കഴിയും. ഏത് കുടുംബത്തിന് സാമ്പത്തിക പുരോഗതി ഉണ്ടായോ അവരെ കുടുംബത്തിന്റെ ഐക്യത്തിന്റെയും ഭദ്രതയുടെയും കഥ അതിന്റെ പിന്നിലുണ്ടാകും. സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളാ പറഞ്ഞത് കുടുംബത്തിന് പുരോഗതി, സാമ്പത്തിക പുരോഗതി, അതിന് കുടുംബഭദ്രത വേണം, എങ്കിൽ നല്ല പുരോഗതി. അല്ലാത്ത സർവ്വ സംരംഭങ്ങളും പരാജയപ്പെടും. പെട്ടെന്ന് നമുക്ക് അഭിവൃദ്ധി ഉണ്ടെന്ന് തോന്നിയാലും പിന്നീട് അത് പരാജയത്തിൽ ചെന്ന് ആപതിക്കും തീർച്ചയാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ബന്ധം നമ്മൾ നിലനിർത്തുമ്പോൾ നമുക്കിപ്പോ ഒരു ശൈലി ഉണ്ടെന്താ, ഇങ്ങോട്ടുണ്ടെങ്കിൽ നമ്മളും അങ്ങോട്ടുണ്ട്, അല്ലാതെ നമുക്കില്ല, നമുക്കാരെയും സേവല്ല. ഇപ്പൊ ഒരു അഹങ്കാരത്തിന്റെ സ്വരം നമ്മളൊക്കെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു കാലഘട്ടമാണ്. കാരണം സ്വയം പര്യാപ്തത എല്ലാവർക്കും ആയപ്പം നമുക്ക് തോന്നുകയാണ് ഇനി വേറെ ആരെയും സേവ വേണ്ട, ഒത്താശയൊന്നും വേണ്ട, ഓം പോണ പാട്ട് പോകട്ടെ. ഈ നയത്തിന്റെ ഭാഗമായി കുടുംബബന്ധം വേണോ, വേണം, ഇങ്ങോട്ടുള്ളവരോട് വേണം, അല്ലാത്തവനോട് വേണ്ട, ഈ ശൈലിയും നമ്മൾ സ്വീകരിക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലൈസൽ വാസിലു ബിൽ മുകാഫി, യഥാർത്ഥ കുടുംബബന്ധം പുലർത്തുന്നവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ബന്ധപ്പെടുന്നവനോട് മാത്രം അങ്ങോട്ട് ബന്ധപ്പെടുന്നവനല്ല. ഇന്നമൽ വാസിലുല്ലദി ഇദാ ഖുത്ഇഅത് റഹിമുഹു വസലഹാ, യഥാർത്ഥ കുടുംബം ബന്ധം പുലർത്തുന്നവൻ ആരാണ്, ഇങ്ങോട്ട് തെറ്റി നിൽക്കുന്നവനോട് അങ്ങോട്ട് നന്നാവാൻ മുൻകൈയെടുക്കുന്നവനാണ്. തെറ്റിയവനോട് അങ്ങോട്ട്, നമ്മളെ കല്യാണത്തിന് ഇക്കാക്ക വന്നില്ല, എന്നാ ഞാനും പോകുന്നില്ല, അങ്ങനല്ലേ മൊലിയാരെ വേണ്ടെന്ന് മൊലിയാരോട് വെച്ചാൽ മൊലിയാരും ആ നാ പിന്നെ നിങ്ങൾ പോകണ്ട, അങ്ങനല്ല പറയണ്ട, എന്നിട്ട് വന്നിട്ടില്ലെങ്കിലാ പോകാ നിർബന്ധമായും പോകേണ്ടത്. നമ്മളെ കല്യാണത്തിന് ഇക്കാക്ക വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പോയിട്ടില്ലെങ്കിലും വേറെ എന്തെങ്കിലും ഒഴിവ് പറഞ്ഞാൽ ആ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. നമുക്ക് നിവൃത്തിയില്ലായിട്ട് പോവാതിരുന്നതാണെങ്കിൽ പോലും ഇക്കാക്ക നമ്മളെ കല്യാണത്തിന് വരാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എങ്ങനെങ്കിലും പോയി കളയണം. അപ്പം ആരാണോ കുടുംബബന്ധം വിച്ഛേദിച്ചത് അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ആദ്യം നന്നാവാൻ പോയാൽ നമുക്ക് അതിൻ്റെതായ നേട്ടം ഉണ്ടാവും. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വരുന്ന ഒരു സ്വഹാബി പറഞ്ഞു, നബിയെ ഇന്നലി ഖറാബ, എനിക്കൊരു കുടുംബക്കാരുണ്ട്, അസിലുഹും, ഞാൻ അവരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു, എന്നാൽ വഹും യഖ്തഉനീ, അവർ ഞാനുമായുള്ള ബന്ധത്തെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എവിടെ കണ്ടാലും അവരോട് ചിരിക്കും, സലാം പറയും, വിവരങ്ങൾ അന്വേഷിക്കും, അവർ പ്രതികരിക്കുകയില്ല, ഞാൻ പിന്നെയും അവരുമായി ലോഹ്യത്തിന് പോകും. അപ്പോൾ ഫഹും യുജിഹിലൂനീ, അവരെന്നെ ഒരു വിഡ്ഢിയായി കണക്കാക്കുന്നു നബിയെ, ഞാൻ ആ കുടുംബവുമായി ഇനിയും ലോഹ്യത്തിന് പോകേണ്ടതുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി സ്വഹാബി, താങ്കൾ പറഞ്ഞലൂനമാ അമറല്ലാഹു ബിഹി അയ്യൂസൽ, അല്ലാഹു വിളക്കി ചേർക്കാൻ ആവശ്യപ്പെട്ട ബന്ധങ്ങളെ, വല്ലദീന യസ്ലൂനമാ അമറല്ലാഹു ബിഹി അയ്യൂസൽ, അല്ലാഹു വിളക്കി ചേർക്കാൻ ആവശ്യപ്പെട്ട ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നവർ ആണ് സത്യവിശ്വാസികൾ എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തും. അതുകൊണ്ട് ആമുഖമായി പറയുന്നത്, ഈ ബന്ധം ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും നമുക്കൊട്ടേറെ നേട്ടങ്ങൾ നൽകുന്ന ഒരു ബന്ധമാണ്. അതിൽ വിള്ളലില്ലാതെ, പൊട്ടിത്തെറിയില്ലാതെ, അസ്വരസ്യങ്ങളില്ലാത്ത സന്തുഷ്ടമായ ഒരു കുടുംബം അത് നമുക്ക് കെട്ടിപ്പടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സന്തോഷകരമായ കുടുംബത്തിനു വേണ്ടി പരിശുദ്ധ ഇസ്ലാം ചില മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഒന്നാമതായി, കുടുംബത്തിന്റെ അടിത്തറ ആണും പെണ്ണുമാണ്. ഇതില്ലാത്ത ഒരു വസ്തു ഈ ഭൂമിയിലില്ല. ഭൂമിയുടെ പല അത്ഭുതങ്ങളിൽ ഒന്നാണ്, എല്ലാ വസ്തുക്കളിലും അല്ലാഹു ഇണയെയും തുണയെയും സൃഷ്ടിച്ചിട്ടുണ്ട്. സൂറത്ത് യാസീനിൽ ഈ വസ്തുത അല്ലാഹു വിശദീകരിച്ചു, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മ തുംബിതുൽ അർളു വമിൻ അംഫുസിഹിം വമിമ്മ ലാ യഅലമൂൻ. അല്ലാഹു എത്ര സ്തുതിച്ചാലും മതിയാവാത്തവനാണ്. അത്ര വലിയ അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് വേണ്ടി അല്ല ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലൊന്ന്, അല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, ഭൂമിയിൽ സർവ വസ്തുക്കളിലും ഇണകളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. മിമ്മ തുംബിതുൽ അർള്, ഭൂമി മുളപ്പിക്കുന്ന സസ്യലതാദികൾ മുതൽ, വമിൻ അംഫുസിഹിം, മനുഷ്യരിലും, വമിമ്മ ലാ യഅലമൂൻ,
അവർ അപരിചിതമായ സർവ വസ്തുക്കളിലും ആണിനെയും പെണ്ണിനെയും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ രണ്ട് വർഗങ്ങളായി മനുഷ്യനെ പടച്ചത്, അഥവാ കുടുംബമായി സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്താണ്? ഇവിടെ നാം ചിന്തിക്കുമ്പോൾ മനുഷ്യേതര ജീവജാലങ്ങളെയും അചേതന വസ്തുക്കളെയും ഒക്കെ ആണും പെണ്ണുമായി പടച്ചതിന്റെ പിന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. അത് മറ്റൊന്നുമല്ല, അള്ളാഹു ഉദ്ദേശിച്ച കാലം വരെ അവയുടെ പരമ്പര ഈ ലോകത്ത് നിലനിൽക്കണം. അതിന് ശാസ്ത്രീയമായ പ്രജനന സംവിധാനം എന്ന നിലക്കാണ് എല്ലാ വസ്തുക്കളിലും ആണിനെയും പെണ്ണിനെയും പടച്ചത്. ഇത് മനുഷ്യരിൽ നമ്മൾ കാണുന്നു, അതുപോലെ മൃഗങ്ങളിലും ഒട്ടേറെ നമുക്ക് കണ്ടാത്തിരിയും ആണും പെണ്ണിനെ. പക്ഷികളിലും നമുക്ക് മനസ്സിലാവുന്നത് മനസ്സിലാകാത്തതുണ്ട് ആണും പെണ്ണും ഉണ്ട്. ഇതുപോലെ സസ്യങ്ങളിൽ ആണും പെണ്ണുമുണ്ട്. ഒരു തെങ്ങ് ആണ് മറ്റൊരു തെങ്ങ് പെണ്ണ് എന്ന അർത്ഥത്തിലല്ല, ഒരു തെങ്ങിൽ നിന്ന് പൂക്കുല പുറത്തുചാടുമ്പോൾ ആ പൂക്കുലയിൽ രണ്ടു തരത്തിലുള്ള പുഷ്പങ്ങളുണ്ട്, ആൺപുഷ്പവും പെൺപുഷ്പവും. ആൺപുഷ്പത്തിന്റെ പൊടി പെൺപൂവിലെത്തുന്നു തേനീച്ച പോലുള്ള പ്രാണികൾ മുഖേനയും പ്രത്യേക കാറ്റ് മുഖേനയും. അതാണ് പിന്നീട് തേങ്ങയായി മാറുന്നത്. ആൺപൂവിന്റെ ഡ്യൂട്ടി കഴിഞ്ഞതോടെ അത് താഴെ വീഴുകയാണ്. കാരണം അവരെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാ? പ്രത്യുൽപാദനം. ഇത് മാത്രമാണ്. ആടുകൾ നമ്മുടെ തീന്മേശയിൽ എന്നും വേണം. കോഴി കുറ്റിയേറ്റു പോകാൻ പാടില്ല. അതിന്റെ പരമ്പര നിലനിൽക്കാൻ ആണും പെണ്ണും അവരിൽ അല്ലാഹു സൃഷ്ടിച്ചു. എന്നാൽ നാം മനുഷ്യരെ എന്തിനു വേണ്ടിയാണ് ആണും പെണ്ണുമായി അല്ലാഹു പടച്ചത്? ഒരു ലക്ഷ്യം ഇത് തന്നെയാണ്, ഖിയാമത്ത് നാൾ വരെ മനുഷ്യവംശം ഈ ലോകത്ത് നിലനിൽക്കണം. അതിന് പ്രജനനവും പ്രത്യുൽപാദനവും നടക്കണം. അതിന് ഇണയും തുണയും വേണം. ഒന്ന്, എന്നാൽ ഇതര ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേക ലക്ഷ്യം മനുഷ്യരെ ആണും പെണ്ണുമായി പടച്ചതിന്റെ പിന്നിൽ വേറെയും ഉണ്ടെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതെന്താണ്? അല്ലാഹു പറഞ്ഞു, വമിൻ ആയാത്തിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു വിഷയമാണ്, നിങ്ങൾക്കുള്ള ഇണകളെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ അല്ലാഹു സൃഷ്ടിച്ചു തന്നു. ഏതൊരു പെണ്ണിനും ലോകത്ത് വിളിച്ചു പറയാം, ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള സർവ പുരുഷന്മാരും ഞങ്ങൾ സ്ത്രീകൾ പ്രസവിച്ചിട്ടുള്ളവരാണ്. ആണുങ്ങൾക്കും അവകാശപ്പെടാം, ഇവിടെയുള്ള ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാവരും ഞങ്ങൾ ആണുങ്ങളുടെ മക്കളാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇണകളെ അല്ലാഹു പടച്ചത് നമ്മുടെ ശരീരത്തിൽ നിന്നു തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഇണകളെ അല്ലാഹു സൃഷ്ടിച്ചത്? ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ ജീവിതത്തിൽ ശാന്തി തേടി, സമാധാനം തേടി, സന്തോഷം തേടി കയറി ചെല്ലാൻ വേണ്ടിയാണ്. ആണിന് തന്റെ ജീവിത ചൂട് ഇറക്കി വെക്കാനുള്ള അത്താണിയാണ് ഭാര്യയെങ്കിൽ ഒരു ഭാര്യക്ക് അവളുടെ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ഉരുകി ഒലിച്ചു പോകേണ്ടത് ഭർത്താവിന്റെ സാന്നിധ്യത്തിലാണ്. ഇത് ഇതര ജീവികൾക്കൊന്നുമില്ലാത്ത ഒരു ജീവിത ലക്ഷ്യമാണ്. എന്തുകൊണ്ട്? മനുഷ്യേതര ജീവികളെ സംബന്ധിച്ചിടത്തോളം അവരാരും ഇവിടെ അസ്വസ്ഥരായി കഴിയുന്നില്ല. അവർക്കൊന്നും നമ്മളെപ്പോലെയുള്ള ടെൻഷനുകളോ പ്രാരാബ്ദങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ല. കാരണം അവയെല്ലാം വിരിച്ചതിൽ ഉറങ്ങാനും വിളമ്പിയത് ഉണ്ണാനും വിധിക്കപ്പെട്ടവരാണ്. അവരെ ലോകത്ത് പ്രത്യേകമായ നിയമങ്ങളില്ല, നിയന്ത്രണങ്ങളില്ല. അവർ സർവതന്ത്ര സ്വതന്ത്രരാണ്. ഒരു കാക്കക്ക് വേണമെങ്കിൽ നാം വില കൊടുത്തു വാങ്ങിയ നമ്മുടെ വീടും പറമ്പും നിൽക്കുന്ന സ്ഥലത്ത് വന്ന് ആ തെങ്ങിന്റെ മുകളിൽ കൂടുകെട്ടാം. അതിന് പഞ്ചായത്തിൽ പോയി അപേക്ഷ കൊടുത്ത് അംഗീകാരം വാങ്ങേണ്ടതില്ല. ആ പറമ്പിന്റെ ഉടമയായ നമ്മോട് ഒരു വാക്കുപോലും പറയേണ്ടതില്ല. കാക്കക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോൾ ആ കല്യാണത്തിന് കാക്കക്ക് വരണമെങ്കിൽ വിളിക്കപ്പെടണമെന്നില്ല. ഏത് കല്യാണത്തിന് പോകാം? ആരും എന്താ കാക്ക വിളിക്കാതെ വന്നത് എന്ന് വെച്ച് കാക്കയെ കളിയാക്കാറുമില്ല. നമ്മളെ വീട്ടിൽ ആലയിൽ കിടക്കുന്ന ആ പശുക്കുട്ടി, അതിന്റെ തള്ളക്ക് ഒരു ബേജാറുമില്ല. പടച്ചവനെ എന്റെ കുട്ടി വലുതായി വരികയാണല്ലോ, അതിനെ കെട്ടിച്ചു കൊടുക്കണ്ടേ? എന്താ ഒരു ചിന്തയും നമ്മൾ ആലയിലെ പശുവിനില്ല. എന്താ കാരണം? അവർക്കൊന്നും നിയമക്കുരുക്കുകൾ എന്ന് പറഞ്ഞ ഒന്നില്ല. അവയെല്ലാം അല്ലാഹു പടച്ചത് നമുക്ക് വേണ്ടിയാണ്.
എന്നാൽ മനുഷ്യൻ അങ്ങനല്ല. ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ, ഒരു രാത്രി അന്തി ഉറങ്ങണമെങ്കിൽ, ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ, വീട്ടിൽ അകത്തിരിക്കാനും പുറത്തിരിക്കാനും എല്ലാറ്റിനും നിയമങ്ങളുടെ ഒരു പെരുമാറ്റച്ചട്ടം മനുഷ്യനുണ്ട്. ഈ പെരുമാറ്റങ്ങളുടെ കുരുക്കിൽപ്പെട്ട മനുഷ്യൻ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി കഠിനമായി പ്രയാസപ്പെടുമ്പോൾ അവൻ ചിന്തിച്ചു പോകുകയാണ്, ഈ ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിച്ചാലോ. മനുഷ്യൻ മാത്രമല്ല ആത്മഹത്യ ചെയ്യുന്ന ജീവി. എന്തുകൊണ്ടാണ്? നമുക്കാണ് നിയമക്കുരുക്കുകളുള്ളത്. ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ മാനസിക വിഭ്രാന്തി മനുഷ്യൻ ഉണ്ടാകുന്നു. ആ മനുഷ്യന് ശാന്തിയും സ്വസ്ഥതയും തേടി കയറി ചെല്ലാനുള്ളത്, ജീവിതം തോറ്റോടുന്ന സമയത്ത് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് ലിതസ്കുനോ ഇലൈഹ, ആ കുടുംബത്തിലേക്ക് സമാധാനം തേടി ചെല്ലുമ്പോഴാണ്. ഇതാണ് മനുഷ്യരുടെ കുടുംബജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾ കുടുംബത്തിലേക്ക് കടക്കുന്നതോടെ, ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ അയാൾ സന്തുഷ്ടനായിരിക്കണം, സമാധാനമുള്ളവനായിരിക്കണം, പക്വതയുള്ളവനായിരിക്കണം, എല്ലാ അർത്ഥത്തിലും മാനസികമായ നില ഭദ്രമായവനായിരിക്കണം. ആ അർത്ഥത്തിലുള്ളൊരു കുടുംബമായി നമ്മുടെ കുടുംബം മാറണമെങ്കിൽ കുടുംബത്തിന്റെ സംതൃപ്തമായ ഗമനത്തിനു വേണ്ടി ഇസ്ലാം മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങളെ നമ്മൾ നന്നായി പരിഗണിക്കണം. ഒന്നാമതായി, കുടുംബം എന്ന് പറയുന്നത് ഒരു കൂട്ടു സംരംഭമാണ്. ഒറ്റക്ക് കുടുംബം ഉണ്ടാവില്ലല്ലോ. ഏറ്റവും ചുരുങ്ങിയ ഒരു ഭാര്യ ഭർത്താവ്, അത് വികസിച്ച് മക്കൾ, അവരെ കല്യാണം കഴിച്ചാൽ പിന്നീട് മരുമക്കള്, പുതിയാപ്പളമാര്, അമ്മായിമ്മ, നാത്തൂന്, അമ്മോശൻ, ഇങ്ങനെ വൈവിധ്യമാർന്ന വൈപുല്യങ്ങൾ നമ്മുടെ കുടുംബത്തിന് രൂപപ്പെടുകയായി. ഇങ്ങനെയുള്ള ഒരു കൂട്ടു സംരംഭത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരാളെ ഇസ്ലാം നിശ്ചയിക്കുന്നുണ്ട്. ഇത് ആർക്കും ബോധ്യമാകുന്ന ഒരു മാനദണ്ഡം. ഇപ്പൊ നമ്മുടെ പള്ളി കമ്പറ്റി 15 മെമ്പർമാരുള്ള ഒരു പള്ളി കമ്മിറ്റിയാണെങ്കിൽ എല്ലാ മെമ്പർമാർക്കും തുല്യ അവകാശമാണോ? അല്ല. ഒരാള് പ്രസിഡന്റാണ്, പ്രസിഡന്റിന്റെ അധികാരം മറ്റാർക്കുമില്ല. ഇതെല്ലായിടത്തും നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ മദ്രസാ കമ്മിറ്റിക്കുണ്ട്, നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കമ്മിറ്റികൾക്കുണ്ട്, ഇതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിലുണ്ട്, പാർലമെന്റിലുണ്ട്, ഐക്യരാഷ്ട്രസഭയിലുണ്ട്. ഏതൊരു കൂട്ടു സംരംഭത്തിനും മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കാൻ ഒരു നായകൻ വേണം എന്നത് ശാസ്ത്രീയമായ ഒരു സംവിധാനമായി ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്. എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നു, കുടുംബത്തിന്റെയും ശരിയായ ഗമനത്തിന് ഒരാൾ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കണം. ഇതിലാർക്കും തർക്കമുണ്ടാവില്ല. ഇനി ആ നേതൃത്വം ആരെ ഏൽപ്പിക്കണം എന്നത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആധുനിക ഫെമിനിസ്റ്റുകൾ പറയും, അങ്ങനെ ഒരു നേതൃത്വത്തെ കുടുംബത്തിൽ ഞങ്ങൾ അംഗീകരിക്കൂല. ഇനി അങ്ങനെ വേണമെങ്കിൽ അത് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് കൊടുക്കണം എന്നും പറയാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കുക, ഒരു കുടുംബം എന്ന് പറയുന്ന കൂട്ടു സംരംഭത്തിന് എല്ലാ അർത്ഥത്തിലുമുള്ള നേതൃത്വം ആവശ്യമാണെങ്കിൽ ആ നേതൃത്വം അതിന് കൂടുതൽ യോഗ്യതയുള്ളവരെ ഏൽപ്പിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ആ യോഗ്യത ഉള്ളവൻ ആരാണ്? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, അർജാലു ഖവ്വാമൂന അലന്നിസാ ബിമാ ഫള്ളല അല്ലാഹു ബഅലഹും അലാ ബഅല വബിമാ അംഫഖൂ മിൻ അംവാലിഹിം. ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്, എല്ലാം പ്രകൃതിപരമായ നിയമങ്ങളാണ്. അല്ലാഹു പറയുന്നു, അർജാൽ പുരുഷന്മാർ, ഖവ്വാമൂന അലന്നിസാ സ്ത്രീകൾ ഉൾക്കൊള്ളുന്ന കുടുംബത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടത് പുരുഷന്മാരാണ്. അല്ലാഹു പറഞ്ഞു, പുരുഷന്മാരെ കൈകളിലായിരിക്കണം കുടുംബത്തിന്റെ മൊത്തം നേതൃത്വം. എന്നിട്ട് അല്ലാഹു ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്നോണം പറയാണ്, ഇസ്ലാമിക സിദ്ധാന്തം അനുസരിച്ച് നാട് ഭരിക്കേണ്ടതും ആണുങ്ങളാണ്, എന്നാല് കുടുംബമെങ്കിലും പെണ്ണുങ്ങൾക്ക് വിട്ടുകൊടുത്തൂടെ എന്നൊരു ചോദ്യം ഉണ്ടാവും. അതിന് അല്ലാഹു നേരത്തെ മറുപടി പറയാണ്, എന്തുകൊണ്ട് ആണുങ്ങളെ കുടുംബത്തിന് നേതൃത്വം ഏൽപ്പിച്ചു? കാരണം ബിമാ ഫള്ളലല്ലാഹു ബഅളഹും അലാ ബഅള, സ്ത്രീകൾക്കില്ലാത്ത കുടുംബത്തിന് നേതൃത്വം കൊടുക്കാൻ ആവശ്യമായ ഒട്ടേറെ കഴിവുകളും യോഗ്യതയും അല്ലാഹു പുരുഷവർഗത്തിനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പുരുഷന്മാർ കുടുംബത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത്. അത് ഖുർആനിലെ തന്നെ പല ഭാഗങ്ങളിലും ഹദീസുകളിലുമായി ആ യോഗ്യതകളെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ആരോഗ്യമാണ്. കുടുംബം എന്ന കൂട്ടു സംരംഭത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒന്ന് ഏതാ? ആ കുടുംബത്തിന് ആവശ്യമായ സമ്പാദ്യങ്ങളൊക്കെ അധ്വാനിച്ചുണ്ടാക്കണം.
അതിനെ നല്ല കായികക്ഷമത വേണം, ആരോഗ്യമുണ്ടായിരിക്കണം. ആരോഗ്യമുള്ള ആൾ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ പെണ്ണുങ്ങൾക്ക് പോലും തർക്കമുണ്ടാകൂല. പുരുഷന്മാരെ അപേക്ഷിച്ച് ആരോഗ്യത്തിന്റെ വിഷയത്തിൽ പെണ്ണ് പിന്നിലാണ് അല്ലേ? നിങ്ങൾ നോക്കൂ, സാധാരണ നമ്മൾ ബസ്സിൽ കയറിയ പിന്നിലെ സീറ്റ് ഡോറിലൂടെ നമ്മൾ കയറിയാൽ ആദ്യം കാണും ഒരു സീറ്റ് അന്തർക്ക്, പിന്നെ ഒന്ന് വികലാംഗർക്ക്, പിന്നെ മുതിർന്ന പൗരന്മാർക്ക്. ഇനി മുന്നിൽ കൂടെ കയറിയാലോ ഒരു നാലഞ്ച് സീറ്റ് കാണാ ലേഡീസ് പെണ്ണുങ്ങൾക്ക്. എന്താ ഇവിടെ ലേഡീസിനെ വികലാംഗന്മാരെ കൂട്ടത്തിൽ എണ്ണാൻ കാരണം? അന്ധന്മാരുടെ കൂട്ടത്തിൽ എന്ത് എണ്ണി, വയസ്സന്മാരുടെ കൂട്ടത്തിൽ എന്ത്, അവർക്കൊരു സംവരണം. അത് ലോകത്തിനറിയാം. പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീ അബലയാണ്. അവർക്ക് ബസ്സിൽ സീറ്റ് സംവരണം വേണം, പുരുഷന്മാർക്ക് ബസ്സിൽ ഒറ്റ സീറ്റും ഇല്ല. പുരുഷന്മാർക്ക് സീറ്റില്ല, പെണ്ണുങ്ങൾക്ക് ഏത് സീറ്റിലും ഇരിക്കാം. ഇനി അവർക്ക് സംവരണം ചെയ്യപ്പെട്ട സീറ്റ് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഇത് ലോകത്തിനറിയാം. ഇനി നോക്കൂ നിങ്ങൾ, ഇന്ന് പാശ്ചാത്യ നാടുകളിൽ പോലും സ്ത്രീയെ പുരുഷന്റെ ഒപ്പം എത്തിക്കാനുള്ള എല്ലാ പ്രോത്സാഹനവും നടക്കുന്നില്ലേ? എന്നാൽ അവിടെ പോലും നമ്മൾ കാണുന്നില്ല കായികക്ഷമത പ്രകടിപ്പിക്കുന്ന ഒരൊറ്റ മത്സരത്തിലും ആണും പെണ്ണും പരസ്പരം ഏറ്റുമുട്ടുന്നില്ല. ഫുട്ബോളിലെ, വോളിബോളിലെ, ക്രിക്കറ്റ് കളിയില്ലേ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഹോക്കിയില്ലേ, അതുപോലെ ഗുസ്തി, ഏത് മത്സരം എടുത്തു നോക്കിയാലും പെണ്ണും പെണ്ണും തമ്മിലാണ് ഏറ്റുമുട്ടൽ. ആണും ആണും വേറെയാണ്. എന്തുകൊണ്ട് സ്ത്രീ പുരുഷ സമ്പൂർണ്ണ സമത്വം അവകാശപ്പെടുന്ന പാശ്ചാത്യർ പോലും ആണിനോട് ഫുട്ബോൾ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പെണ്ണിനെ കോർട്ടിലേക്ക് ഇറക്കുന്നില്ല? എന്തുകൊണ്ട് ഗുസ്തിക്ക് ആണിനോട് ഏറ്റുമുട്ടാൻ പെണ്ണിനെ ഇറക്കുന്നില്ല? വിവരറിയും, അതുകൊണ്ടാണ് അല്ലേ? അപ്പൊ ലോകത്തിനറിയാം കായിക ബലത്തിൽ ആണും പെണ്ണും തുല്യരല്ല. അതാണല്ലോ പറയുന്നത് ബിമാ ഫള്ളലല്ലാഹു ബഅളഹും അലാ ബഅ്. സ്ത്രീകൾക്കില്ലാത്ത ഒരുപാട് കഴിവ് അല്ലാഹു പുരുഷന് കൊടുത്തിട്ടുണ്ട്. ആ ആരോഗ്യം ഉപയോഗിച്ച് അധ്വാനിച്ച് കുടുംബം പുലർത്തുന്നവനല്ലേ യഥാർത്ഥത്തിൽ കുടുംബത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്? അധ്വാനിക്കുന്നതും ചെലവാക്കുന്ന ഒരാള്, നേതൃത്വം വേറൊരാൾ എന്ന് പറഞ്ഞാൽ ഏത് പ്രകൃതിയാണ് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? ഇനി രണ്ടാമത്, ബുദ്ധിപരമായി ആണാണോ പെണ്ണാണോ മുന്നിൽ, നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. അവിടെ നമ്മളെ പെൺകുട്ടികൾ പറയും, അത് വിടി, ആരോഗ്യം വേണം നിങ്ങൾക്ക് തരാ, ബുദ്ധി നമ്മക്കാണ്. എന്തേ കാരണം, ഈ അടുത്ത കാലം വരെ SSLC റിസൾട്ടൊക്കെ വരാറുള്ളത് റാങ്ക് പരുവത്തിലായിരുന്നു. ഇപ്പൊ അത് മാറി. അന്നൊക്കെ നമ്മൾ പത്രങ്ങളിലെ ഫസ്റ്റ് ഹെഡിങ് എന്നെന്താ, റാങ്കുകളെല്ലാം പെൺകുട്ടികൾ തൂത്തുവാരി. ആ അപ്പൊ ആർക്കാ ബുദ്ധി? നിങ്ങളെന്താ ആണുങ്ങൾക്ക് ബുദ്ധി എന്ന് പറയുന്നു? അതിനെന്താ മറുപടി പറയാ? യഥാർത്ഥത്തിൽ ബുദ്ധിയുടെ മാനദണ്ഡം എന്താണ്? ഒരാൾക്ക് ബുദ്ധിയുണ്ടോ, അയാളുടെ ബുദ്ധി അളക്കാനുള്ള യഥാർത്ഥ അളവ് പോലെ ഏതാണ്? SSLC പോലുള്ള ഒരു പരീക്ഷയല്ല, മറിച്ച് ദൈക്ഷണിക ശേഷിയാണ്. പുതിയ കാര്യങ്ങളെ ആലോചിച്ച് കണ്ടെത്താനുള്ള ക്രിയാത്മകമായ സക്രിയമായ ബുദ്ധിയാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധി. SSLC പോലുള്ള പരീക്ഷയിൽ നടക്കുന്നത് എന്താ? അത് ടെസ്റ്റ് പുസ്തകത്തിലുള്ള വിഷയങ്ങൾ, അതുപോലെ നോട്ടിലേക്ക് പകർത്തപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. എന്നാൽ അതിലെന്തുകൊണ്ട് ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികൾ മുന്നേറുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി, അത് പെൺ പ്രകൃതിയുടെ പ്രത്യേകത കൊണ്ടാണ്. നമ്മൾ സാധാരണ കാണാറില്ല, ചിലപ്പം ഇന്നലെ ഇന്ത്യ തോറ്റു ഹോക്കിയിൽ, ചില പത്രങ്ങൾ അതിനെ വിലയിരുത്തിയത് എന്താ, അമിതമായ ആത്മവിശ്വാസം. ഇതിനു മുമ്പ് പാകിസ്ഥാനെ തോൽപ്പിച്ചപ്പം ഉണ്ടായ ധൈര്യം ഉണ്ടല്ലോ, ധൈര്യം കൂടിപ്പോയി, ധൈര്യം കൂടിപ്പോയാൽ തോറ്റുപോകും, അങ്ങനെ ഉണ്ടൊരു തകരാറ്. ഇതേ സ്വഭാവമാണ് പെൺകുട്ടികൾക്ക്. ആൺകുട്ടികളെ അപേക്ഷിച്ച് പേടി കൂടുതലാണ്, അവർക്ക് നാണം കൂടുതലാണ്, ഭയം കൂടുതലാണ്. ആൺകുട്ടികൾക്ക് ധൈര്യവും കൂടുതലാണ്, നാണം വളരെ കുറവാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ക്ലാസ്സിൽ നിന്ന് അധ്യാപകൻ ഒരു പദ്യം പഠിപ്പിക്കുകയാണ്, ഈണത്തിൽ ചൊല്ലിക്കൊടുത്തു, കുട്ടികൾ ആരും ശ്രദ്ധിക്കുന്നില്ല, എല്ലാവർക്കും കളിയാണ്. അത് കഴിഞ്ഞ് പിന്നെ അവസാനത്തെ ഒരടവുണ്ട്, ഭീഷണിയാണ്. ഇനി നാളെ വരുമ്പോൾ ആ 21 വരി പദ്യം നിന്ന് ഇവിടുന്ന് ചൊല്ലി തന്നിട്ടില്ലെങ്കിൽ 101 തൊട്ട് ഏത്തടിക്കുന്ന എന്റെ ചെവി പിടിച്ചിട്ടേ. ആ ഈ ഭീഷണി കേൾക്കുമ്പം പെൺകുട്ടികളെ മനസ്സെങ്ങനെ പ്രതികരിക്ക? പഠിച്ചോനെ, എന്നെ കൊണ്ടാവൂല, നാളെ
ആൺകുട്ടികളെ മുമ്പിൽ വെച്ച് അങ്ങേ ക്ലാസ് നിന്ന് ടീച്ചറും കുട്ടികളൊക്കെ നോക്കി നിൽക്കെ 101 ഏത്തട എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നാണവും പേടിയും കാരണം വീട്ടിലെത്തിയ പെൺകുട്ടി അവൾ ഈശാ നിസ്കരിച്ച ഒരൊറ്റിരുത്ത രാത്രി 1 മണിവരെ ഇരുന്ന് ചൊല്ലി ചൊല്ലി ആ പദ്യാട് കാണാപാഠം പഠിക്കുകയാണ്. നമ്മൾ ആൺകുട്ടികളെ പ്രതികരണം എന്താ? എന്ത് 101 നേട്ടം? ഈ ഉള്ളവൻ 9-ൽ നിന്ന് 10-ൽക്ക് ജയിച്ചത് 1001 നേട്ടം എത്തേന്റെ ശേഷമാണ്. ഇനി നമുക്ക് 101 എന്താ? ഓനൊരു കെട്ടെന്തും മട്ടലെടുത്ത് നേരെ പാടത്തുകാട് പോയി. ഓൻ 10 ഓവർ കളിച്ചു. പരീക്ഷക്ക് വന്ന ഒരു ചോദ്യം ഏതാ? ഈ പദ്യം പൂരിപ്പിക്കാനാ പെൺകുട്ടി പൂരിപ്പിച്ചു, ഓൾ റാങ്കും വാങ്ങിപ്പോയി. ഇതാണ് സാധാരണ പരീക്ഷയുടെ സ്ഥിതിയെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ, ബുദ്ധി അളക്കേണ്ടത് ദൈക്ഷണിക ശേഷിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ ഇന്ന് ലോകത്ത് നമുക്ക് ഒരുപാട് നമ്മൾ അനുഭവിച്ചു. തീപ്പെട്ടി മുതൽ ഇന്റർനെറ്റ് വരെയേക്കുമുള്ള ഒരുപാട് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുണ്ട്. ഈ കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ഭൗതിക ശേഷി ആണിൻ്റെതാണോ പെണ്ണിൻ്റെതാണോ എന്ന് അന്വേഷിച്ചാൽ 95% ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും പുരുഷന്മാരെ തലയിൽ ഉദിച്ചിട്ടുള്ളതാണ് എന്ന് നിഷ്പ്രയാസം നമുക്ക് കണ്ടെത്താൻ കഴിയും. അല്ലാഹു വെറുതെ പറയില്ല. സ്ത്രീകൾക്കില്ലാത്ത ബുദ്ധി അല്ലാഹു പുരുഷന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ നോക്കൂ, ധൈര്യം സ്ഥൈര്യം നിയന്ത്രണ ശേഷി ഇതൊന്നും പുരുഷന്റെ അത്ര പെണ്ണിനല്ല കൊടുത്തിട്ടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് അനുഭവിക്കുന്നില്ലേ, മകനെ വിളിച്ച് മുഹമ്മദേ ഇങ്ങോട്ട് വാടാ ഒരു 10 രൂപ മത്തി വാങ്ങിയ. ഉമ്മ മകനെ വിളിച്ച് പറഞ്ഞാൽ എന്താ മകന്റെ പ്രതികരണം? പ്ലീസ് ഉമ്മ ഒരു 10 മിനിറ്റ് വിശ്രമിക്ക്, ഞാൻ ഒരു 5 ഓവർ എറിയട്ടെ എന്ന് പറയും. ഉമ്മ വിളിച്ചാൽ നാ വാപ്പു ചെടാ മുഹമ്മദേ, ഓ ഓൻ വരുന്ന സ്പീഡ് ഉണ്ട്, ഞങ്ങള് ക്യാച്ച് പിടിക്കാൻ വരുന്ന സ്പീഡിലായിക്കൂലേ. അങ്ങനെ വാങ്ങിപ്പോയി മത്തിയായിട്ട് തിരിച്ചു വന്ന് ഇനി എന്തെങ്കിലും വാങ്ങണോന്ന് ചോദിച്ചു. എന്തൊരു സജീവാണ്! എന്താ ഇതിന്റെ കാരണം? ആണിന്റെയും പെണ്ണിന്റെയും നിയന്ത്രണത്തിൽ വ്യത്യാസമുണ്ട്. സ്കൂളിൽ വെച്ച് നമ്മളൊക്കെ അത് അനുഭവിച്ചതല്ലേ. ടീച്ചർമാര് വരുമ്പോ കുട്ടിക്ക് നല്ല സന്തോഷാണ്, മാശിർമലേശം ബേജാറാണ്. എന്താ കാരണം? നിയന്ത്രണത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധി കൂടുതലുള്ള, കായികക്ഷമത കൂടുതലുള്ള, ധൈര്യവും സ്ഥൈര്യവുമുള്ള, നിയന്ത്രണ ശേഷിയുള്ള പുരുഷൻ അവൻ കുടുംബത്തിന് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കണം. ഇസ്ലാമിന്റെ മാനദണ്ഡമാണ്. കുടുംബത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് പുരുഷൻ പിന്നോട്ട് പോയാൽ ആ കുടുംബം ഒരിക്കലും സന്തുഷ്ട കുടുംബമാകുകയില്ല. നോക്ക്, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ എല്ലാ വിഷയത്തിലും നമുക്ക് ഉപമകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പ്രത്യേകം പറഞ്ഞതാണ് ഖുർആനിൽ. ഞാൻ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പോലും പറയുന്നതിൽ എനിക്ക് നാണമില്ല. അതൊരു മൂട്ടയുടെ ഉദാഹരണം പറയുന്നത് പോലും എനിക്ക് നാണമില്ല എന്നൊരിടത്ത് പറഞ്ഞത് കാണാം. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല പറഞ്ഞതോ പരിശുദ്ധ ഖുർആനിൽ, വലഖദ് സറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ. മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളിലും ഖുർആനിൽ ഞാൻ ഉപമ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ അല്ലാഹു സൂറത്തുൽ അങ്കബൂത്തിൽ നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചും കുടിലിനെ സംബന്ധിച്ചും ഒരു ഉദാഹരണം പറഞ്ഞത് കാണാം. വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അങ്കബൂത് ലൗ കാനൂ യഅലമൂൻ വഇന്ന ഔഹനൽ ബുയൂത്. വീടുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നിന്ദ്യത അനുഭവിക്കുന്ന വീട്, ഒരു കുടുംബത്തിൽ ഏറ്റവും നിന്ദ്യമായ കുടുംബം അതേതാണ്? ലബൈതുൽ അങ്കബൂത്, അത് ചിലന്തിയുടെ വീടാണ്. ലൗ കാനൂ യഅലമൂൻ, നിങ്ങൾ കാര്യങ്ങളെ അപഗ്രഥിച്ചു മനസ്സിലാക്കുകയാണെങ്കിൽ എന്നുകൂടി അല്ല ചേർത്ത് പറയുന്നുണ്ട്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ജീവശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രശാഖക്ക് അടിത്തറ പാകിയ പണ്ഡിതന്മാർ അവരാണ്. യൂറോപ്യർ കക്കയും ഞെണ്ടും ഒക്കെ പെറുക്കി നടക്കുന്ന കാലഘട്ടത്തിലെ ബൃഹത്തായ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഈ ഭൂമിയിലെ ജീവജാലങ്ങളെ സംബന്ധിച്ച് മുസ്ലിം പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. അവര് പറയുന്നു, ചിലന്തി എക്കാലവും മനുഷ്യന്റെ ശ്രദ്ധയാകർഷിച്ച ഒരു ജീവിയാണ്. ആയിരക്കണക്കിന് ജാതിയും ഉപജാതിയും ഒക്കെ അതിലുണ്ട്. നമ്മുടെ നാടുകളിൽ പോലും വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തരം ചിലന്തി. എന്താണ് അതിന്റെ സവിശേഷത? അവയുടെ കൂട്ടത്തിലെ പെൺ ചിലന്തികൾ വല്ലാത്ത വണ്ണും വലുപ്പമായിരിക്കും. ആണുങ്ങളാണെങ്കിലോ പച്ച ക്ഷീണിച്ച ആരോഗ്യം കുറഞ്ഞ ചെറിയ സാധനങ്ങളും.
അതുകൊണ്ട് തന്നെ ഈ പെണ്ണിനെ പേടിച്ചുകൊണ്ടാണ് ഭർത്താവായ ആൺചിലന്തി നടക്കുക. പെണ്ണേക്ക് മുന്നിൽ നടക്കുക, മറ്റോ അങ്ങനെ ബാക്കിൽ ഇങ്ങനെ പോവാ ചെയ്യുക. എപ്പോഴും പേടി, ഓൾ തിരിഞ്ഞോ പായി. ആ ജാതി ബേജാറിലാണ് ഇവരെ ജീവിതം. ഇനി സന്താനോൽപാദന പ്രക്രിയ പോലും അബദ്ധത്തിലോ അശ്രദ്ധയിലോ കഴിയുമ്പോഴാണ് സാധിപ്പിച്ചെടുക്കുക. അങ്ങനെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ പെൺചിലന്തി എന്താ ചെയ്യുക? ഒരു വെള്ള പെട്ടിയിലാക്കിട്ട് ഇങ്ങനെ കൊണ്ടുകൊടുക്കും. അതൊക്കെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് നമ്മളൊക്കെ. ഒരു പെട്ടിയായിട്ട് ഇങ്ങനെ നടക്കാണ്ടല്ലോ ചിലന്തി, അതാണ് ആള്, അത് പെൺചിലന്തിയാണ്. അതിന്റെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു ചാടിയാൽ ആദ്യമായി ഈ പെൺചിലന്തി ചെയ്യുന്ന വേല എന്താണ്? തന്റെ പ്രിയപ്പെട്ട ഭർത്താവും ഈ കുട്ടികളുടെ പിതാവുമായ ആൺചിലന്തിയെ കൊന്നു തിന്നുന്നു. എന്നിട്ട് കുടുംബത്തിന്റെയും മക്കളുടെയും സമ്പൂർണ്ണ നിയന്ത്രണം പെണ്ണ് ഏറ്റെടുക്കുന്നു. ഇതുകൊണ്ടാണ് അത്ര അല്ല പറഞ്ഞത്, ചിലന്തി ഭരിക്കുന്ന പെൺചിലന്തി ഭരിക്കുന്ന വീടാണ് ഏറ്റവും നിന്ദ്യതയുള്ള വീട്. അത് നമുക്കും പാഠമാണ്. നമ്മളുടെ ഇടയിൽ ചില കുട്ടികളൊക്കെ അങ്ങാടിയിലിറങ്ങി ഹറാം പറപ്പ് കളിക്കുമ്പം കാരണവന്മാർ പറയും അതങ്ങനെ ഉണ്ടാവും, അവിടെ ഓള കയ്യിലാ ഭരണം, ഓനൊരു പെങ്കൂസനാണ്. സഹോദരന്മാരെ, ആണുങ്ങൾ അവരുടെ ദൗത്യം മറന്നുപോയാൽ നമ്മൾ കുടുംബം കൊണ്ട് കണ്ണീര് കുടിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ നമ്മുടെ മുമ്പിൽ വലിയ പ്രശ്നമുണ്ട്. ഒന്ന്, നമ്മൾ വിദേശികളാണ്, പലരും പ്രവാസികളാണ്, നാട്ടിലുണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യുക? കുട്ടീനെ നമ്മൾ എന്താ നോക്കും? ഓള് നോക്കല്ലാതെ. സഹോദര, നമുക്ക് അള്ളാഹു വിദേശത്തേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കിയപ്പോഴേക്ക് അതിന് പറ്റിയ ഉപകരണങ്ങളും സഹായങ്ങളും ഒക്കെ അള്ളാഹു ചെയ്തു തന്നിട്ടുണ്ടല്ലോ. ഈ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുകയും നമ്മൾ എവിടെയായിരുന്നാലും നിയന്ത്രണവും കൺട്രോളും നമ്മുടെ തന്നെ കൈകളിലായിരിക്കണം. എല്ലാം ഭാര്യമാരെ ഏൽപ്പിച്ച് രണ്ടു കൊല്ലം കുടുംബം ഒന്ന് വന്ന് അതിന്റെ അടുക്ക് ആവശ്യമുള്ള ഡ്രാഫ്റ്റും പണവും ഒക്കെ അയച്ചു കൊടുത്താൽ നമ്മൾ കുടുംബം നിയന്ത്രിക്കുന്നവരാകുകയില്ല. എവിടെയായിരുന്നാലും നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകരുത്. അതിനെന്താണ് ഗൾഫുകാർക്ക് മാർഗം? എല്ലാ കുട്ടികൾക്കും ഫോൺ ചെയ്യുക എന്ന് പറഞ്ഞത് സാധാരണ ശരാശരി ഗൾഫുകാരനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കുന്നേക്കാൾ ചെലവ് അവിടുന്ന് ഇങ്ങോട്ട് വിളിക്കാൻ. അങ്ങനെ എല്ലാവർക്കും ഫോൺ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു മാസത്തെ ശമ്പളത്തിന്റെ നല്ലൊരു ഭാഗം ഫോൺ കോളിന് വേണ്ടി പോകും. പിന്നെ എളുപ്പമുള്ള ഒരു മാർഗമുണ്ട്, അത് കത്തെഴുത്താണ്. പക്ഷേ മടിയന്മാരായ മലയാളികൾ ആ പരിപാടി നിർത്തിയത് കൊണ്ട് തന്നെ ഇപ്പം ആ ഡിപ്പാർട്ട്മെന്റിനെ പൂട്ടാൻ പോവുക. അവരൊക്കെ നിലനിൽക്കുന്നത് വേറെ ചില പണ ഇടപാടുകളിലൂടെയാണ്. ഇന്ന് പോസ്റ്റൽ സംവിധാനം തന്നെ നിലനിൽക്കുന്നത് കത്തയക്കാൻ ആർക്കും താല്പര്യമില്ല. എഴുത്ത് എന്നത് മറന്നുപോയി. ഇതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം ചെറുതല്ല. ഇപ്പൊ സാധാരണ എന്താ ചെയ്യുക? ഒരാൾ ഗൾഫുകാരൻ ഭാര്യയെ വിളിച്ച് പറയും എല്ലാ സംഗതികളും, ഇതൊക്കെ വേണ്ട പോലെ ചെയ്യണേ, ഉപ്പാനോട് അത് പറഞ്ഞേക്ക്, ഉമ്മാനോട് ഇത് പറഞ്ഞേക്ക്, കുട്ടിക്ക് അത് ചെയ്ത് കൊടുക്ക്, ആ പൈസ അവിടെ കൊടുക്ക്, മറ്റത് ഇവിടെ കൊടുക്ക് എന്ന് പറഞ്ഞ് ആ ബന്ധം തീരുകയാണ്. ഇത് പോരാ, ഒരു പൈസ പോലും ചെലവില്ലാതെ ദിവസവും എന്നോണം നമ്മളെ നാട്ടിലേക്ക് നമ്മളെ അടുത്തു നിന്ന് ആളുകൾ വരുന്നുണ്ട്. അവരെ കയ്യിൽ ഒരു കത്ത് എഴുതി കൊടുക്കാൻ നമ്മൾ മടി കാണിച്ചു പോകരുത്. സഹോദരന്മാരെ, കത്ത് എന്ന് പറയുന്നത് വല്ലാത്ത സ്വാധീനമുള്ള ഒരു വസ്തുവാണ്. ഇതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ ആദ്യമായി മനുഷ്യനെ വിദ്യാഭ്യാസം പഠിപ്പിച്ചതിന്റെ വിഷയത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് അല്ലാ. അത് നമ്മൾ കളഞ്ഞു വിളിക്കരുത്. നിങ്ങൾ നോക്കൂ, നമ്മൾ ഭാര്യക്ക് സ്വന്തമായി കത്തെഴുതണം, ഉമ്മാക്ക് എഴുതണം, വാപ്പക്ക് എഴുതണം, ഓരോ കുട്ടികൾക്കും സെപ്പറേറ്റ് കത്തെഴുതുകയും ആ കത്തിൽ അവന് കൊടുക്കേണ്ട ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, പഠനകാര്യം, നിസ്കാരത്തിന്റെ കാര്യം, കൂട്ടുകെട്ടിനെ സംബന്ധിച്ച്, ഉമ്മയോടുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ച്, കലാലയങ്ങളിലുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ച് ഇതൊക്കെ നമ്മൾ എഴുതി അവനൊരു കത്തയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 100 തവണ അടുത്തു വിളിച്ചു ഉപദേശിക്കുന്നതിനേക്കാൾ കത്ത് ഫലപ്രദമാണ്. കത്ത് നമ്മൾ സ്വകാര്യമായി വളരെ ശാന്തമായി വേറെ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ വായിക്കാൻ കഴിയുന്ന ഒരു സാധന, അതിന് വലിയ സ്വാധീനമുണ്ട് മനുഷ്യർക്കിടയിൽ. നമ്മളത് നിർത്തിക്കളയരുത്. അങ്ങനെ കുട്ടിക്ക് നിങ്ങളൊരു കത്തയച്ച അവന് നമ്മൾ 100 തവണ അടുത്തു വിളിച്ചു ഉപദേശിക്കുന്നതിനേക്കാൾ കത്ത് ഫലപ്രദമാണ്. കത്ത് നമ്മൾ സ്വകാര്യമായി വളരെ ശാന്തമായി വേറെ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ വായിക്കാൻ കഴിയുന്ന ഒരു സാധന, അതിന് വലിയ സ്വാധീനമുണ്ട് മനുഷ്യർക്കിടയിൽ. നമ്മളത് നിർത്തിക്കളയരുത്. അങ്ങനെ കുട്ടിക്ക് നിങ്ങളൊരു കത്തയച്ച അവന് എന്തൊരു ഒരു അഭിമാനായിരിക്കും. മദ്രസ പോകുമ്പോ ഇവൻ ഈ കത്ത് പുസ്തകത്തിൽ വെച്ച് പോകും, പകുതി പുറത്ത് കാണിച്ചുകൊണ്ടാ പോവാ. സദർ ഉസ്താവ് ചോദിക്കും, എന്താണ് ആ കത്ത്?
അപ്പോൾ കുട്ടികളൊക്കെ നോക്കിയ അയിലിവൻ കത്തങ്ങട്ട് ഊരിയാണ്. ഇത് എന്റെ ഉപ്പച്ചി അയച്ച കത്താണ്, ദാ മണക്കിലില്ലേ, ദുബായിൽ നിന്ന് വന്നതാ. എന്താ കത്തിലുള്ളത്? അത് പൊളിച്ചിട്ടുണ്ടോ? അവന് 100 നാവ് കൊണ്ടൊരു വായന. ഈ കുട്ടിക്ക് എന്ത് സന്തോഷമായിരിക്കും എന്നറിയോ? അങ്ങനെ നമ്മളെ നിയന്ത്രണം എവിടെയാണെങ്കിലും ഉണ്ടാവണം. എല്ലാം ഭാര്യമാരെ ഏൽപ്പിച്ചു വിട്ടേച്ചു പോകരുത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കുടുംബത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നവൻ അതിൽ പിന്നാക്കം പോയാൽ അത് വമ്പിച്ച പാതകമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇതാ കുടുംബത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ട പുരുഷന്മാർ, അവരെങ്ങാനും അവന്റെ ആ നേതൃപദവി വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അവന് കുറ്റങ്ങളുടെ കെട്ട് വേണോ? വേറെ തെറ്റൊന്നും ചെയ്യേണ്ടതില്ല, അത് തന്നെ എമ്പാടും ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദൗത്യത്തെക്കുറിച്ച് ബോധവാന്മാരെ, അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ നേതൃത്വം എന്റെ കയ്യിലാണെന്നിപ്പം ആണുങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പൊ ചില ആൾക്കാരൊക്കെ കോളറൊക്കെ ഒപ്പം കീ കേൾക്കുന്നുണ്ടല്ലോ ബാത്തുമ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ അവിടെ കേട്ടോളുണ്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നവരുണ്ടാവും. എന്നാൽ ഈ നേതൃപദവി എന്ന് പറഞ്ഞാൽ നിയമം നിർമ്മിക്കാനോ അടിച്ചേൽപ്പിക്കാനോ എന്നുള്ള അധികാരമല്ല. അള്ളാഹു വെച്ച ചില ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ചുമലിൽ ഏൽപ്പിച്ചു എന്നതിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നാമതായി കുടുംബത്തിന്റെ നേതൃപദവിയുള്ളവന്റെ ബാധ്യത ആ കുടുംബത്തിന്റെ സമ്പൂർണമായ സാമ്പത്തിക ഉത്തരവാദിത്തം തന്നെയാണ്. അത് നമ്മൾ നന്നായി നിറവേറ്റണം. അവർക്ക് താമസിക്കാനുള്ള വീട് അതെടുത്തു കൊടുക്കേണ്ടത് പുരുഷന്റെ ചുമതലയാണ്. അവർക്ക് ഭക്ഷണം വേണം, അതിന് ഇസ്ലാം മേൽത്തട്ടുകാരായും ഇടത്തട്ടുകാരായും താഴെ തട്ടുകാരായും സമ്പത്തിന്റെ കാര്യത്തിൽ ആളുകളെ വിഭജിച്ചിട്ടുണ്ട്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഓരോരുത്തരും കൊടുക്കേണ്ട അരിയുടെ അളവ് പോലും കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ പുറമെ ഇവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതുപോലെ തന്നെ വീടുണ്ടാക്കിയാൽ പോരാ, വീട്ടിലേക്ക് ആവശ്യമായ സർവ ഗൃഹോപകരണങ്ങളും വാങ്ങേണ്ടത് പുരുഷൻ തന്നെ. നമുക്കൊരു അലിഖിത നിയമമുണ്ട് അല്ലേ, എങ്ങനെങ്കിലും ഒന്ന് വാർത്ത് ആ ഞാൻ കൂടുകയാണ് എന്ന് പറഞ്ഞാൽ ഓളെ പുരക്കാര് എല്ലാ സാധനവും ചൂല് വരെ വാങ്ങിയിട്ട് പുരയിൽ കൊണ്ടുവച്ചോളണം എന്നൊരു നിയമം ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്. അത് ഇസ്ലാമിൻ്റെതല്ല. സ്നേഹത്തിന്റെ പേരിലും കുടുംബബന്ധം നിലനിർത്തണമെന്ന ആഗ്രഹത്തോടെയും ആരെങ്കിലും അങ്ങനെ കൊണ്ടുവരുന്നതിനെ തിരിച്ചയക്കൊന്നും വേണ്ട, സ്വീകരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ കൊണ്ടുവന്ന അളമറക്ക് വലുപ്പല്ല, ഐക്കട്ടിലിന് വീതി പോരാ, ബെറ്റ് കട്ടിയില്ല, ഫ്രിഡ്ജ് വലുപ്പല്ല എന്നൊക്കെ പറയുന്നവൻ മാന്യനല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മളെ ചുമതലയാ. പെണ്ണുങ്ങൾക്ക് സാമ്പത്തികമായ ഒരു ചെലവും ഇല്ല. ഇസ്ലാം അവർക്ക് കൊടുത്തൊരു ചെലവേതാ? രോഗം വന്നാൽ ചികിത്സിക്കാൻ ഭാര്യയുടെ കയ്യിൽ സ്വത്തുണ്ടെങ്കിൽ ഭാര്യന്റെ ചികിത്സക്ക് ഒന്നാമതായി എടുക്കേണ്ടത് അവളെ സ്വത്താ. ഇല്ലെങ്കിലേ ഭർത്താവിന് നിർബന്ധമാണ്. അല്ലാത്ത ഒരു ചെലവും പെണ്ണുങ്ങൾക്കില്ല. അവളെ ഫിത്ര് സക്കാത്ത് പോലും പുരുഷൻ കൊടുക്കണം. ഇങ്ങനത്തെ ഒരു മതമുണ്ടോ വേറെ? എല്ലാം പുരുഷനെ ഏൽപ്പിച്ചു. ഇവിടെ നമ്മളൊരു ചോദ്യത്തിന്റെ മറുപടി കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. അല്ലാഹു പറഞ്ഞു, അനന്തരാവകാശ സ്വത്ത് വിഹിതിച്ചു കൊടുക്കുമ്പോൾ പെണ്ണിന്റെ ഇരട്ടി ആണിന് കൊടുക്കണം. അത് പെണ്ണിനോടുള്ള അവഗണനയല്ലേ എന്ന് ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ കൂട്ടി വായിച്ചാ മതി. നോക്ക്, നിങ്ങൾ പെണ്ണിന് ഒരു ചെലവുമില്ലല്ലോ, എല്ലാ ചെലവും പുരുഷനെ ഏൽപ്പിച്ചു. ആ പുരുഷന്റെ തലയിൽ വെച്ച ഭാരങ്ങളുടെ അളവനുസരിച്ച് അവന് സമ്പത്ത് കടന്നു വരാനുള്ള സ്രോതസ്സും മതം കാണിച്ചു കൊടുക്കണ്ടേ? അതിന്റെ ഭാഗമാണ് ചെലവുകളൊക്കെ ഉള്ള പുരുഷന് സ്ത്രീ കൊടുക്കുന്നതിന്റെ ഇരട്ടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ന്യായക്കേടാതുള്ളത്? ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദിൽ, അല്ലാഹ് നീതി കൊണ്ട് കൽപ്പിക്കുന്നവനാണ്. പെണ്ണിന് ഒരിക്കലും ചെലവില്ല, എല്ലാം പുരുഷന്റെ ചുമതലയിലാണ്. മകളാകുമ്പോ വാപ്പ് കൊടുക്കണം, പെങ്ങളാകുമ്പോ ആങ്ങളെ കൊടുക്കണം, അതുപോലെ തന്നെ ഉമ്മയാകുമ്പോ മകൻ കൊടുക്കണം, ഭാര്യയാകുമ്പോ ഭർത്താവ് കൊടുക്കണം. നാല് ഘട്ടത്തിലും സ്ത്രീകളുടെ സംരക്ഷണം പുരുഷനാണ്. ഇനി ഇത് നാലു നൽകും സംരക്ഷിക്കാൻ ആളില്ലാതെ വന്നാൽ ഒരു സ്ത്രീ അന്യാധീനപ്പെട്ടു പോകരുത്. അതുകൊണ്ട് പുരുഷന്റെ നേർപ്പകുതി തീരെ സ്വത്തവകാശമില്ലാത്ത കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് നേടിക്കൊടുക്കുകയായിരുന്നു പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ചെലവുകളൊക്കെ കൊടുക്കുക. ഇതിനേക്കാൾ ഉപരിയായി ഒരു സ്ത്രീ, ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ സ്നേഹം കൊടുക്കുന്നിടത്താണ് ഒരാൾ ഭർത്താവ് എന്ന നിലയ്ക്ക് വിജയിക്കുന്നത്. ഭക്ഷണം കൊടുക്കലും വെള്ളം കൊടുക്കലും വസ്ത്രം വാങ്ങിക്കൊടുക്കലും ഒക്കെ വാപ്പക്കും നടക്കും, ആങ്ങളാർക്കും നടക്കും, മക്കൾക്കും നടക്കും. അതേസമയത്ത് ഈ മൂന്ന് കൂട്ടരിൽ നിന്നും ലഭിക്കാത്ത ഒരു സംഗതിയുണ്ട്. അതാ നേരത്തെ പറഞ്ഞ ലി തസ്കുനു ഇലൈഹാ,
ജീവിത ചൂട് ഇറക്കി വെക്കാൻ സാന്ത്വനത്തിന്റെ തുരുത്തന്വേഷിക്കുന്ന സ്ത്രീകൾക്ക് അത് നൽകാൻ ഭർത്താവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടൊരു ഭർത്താവ് ഭർത്താവ് എന്ന നിലക്ക് സമ്പൂർണ്ണ വിജയമാകണമെങ്കിൽ ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം അത് നന്നായി പഠിച്ചിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ നേതാവാണ്, എല്ലാ അർത്ഥത്തിലും മാതൃകാ പുരുഷനാണ്. അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാർ അതിന് സാക്ഷ്യപ്പെടുത്തി, റസൂലുള്ളാഹിനെ പോലെ സ്നേഹമുള്ള ഒരു ഭർത്താവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞു, ഖൈറുക്കും ലിഅഹ്ലീകും വാന ഖൈറുക്കും ലിഅഹ്ലീ. ഓ ജനങ്ങളെ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മാന്യനാരാണെന്നറിയുമോ? ഖൈറുക്കും ലിഅഹ്ലീകും, കുടുംബത്തോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ്. നിങ്ങളെ ഈ പൊയിലൂരിൽ ഏറ്റവും നല്ല മാന്യനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇലക്ഷൻ നടത്തി എന്ന് വെക്കാം. അവിടെ വോട്ട് ചെയ്യാൻ ആർക്കേ അവകാശമുള്ളൂ? ഓരോരുത്തരെയും തിരഞ്ഞെടുക്കാൻ അവരെ വീട്ടുകാർക്ക് അവകാശം. ഞമ്മളിപ്പോ അല്പം വലിയ ആളാണ്, ഇവിടുത്തെ നാടിന്റെ നെടുന്തൂണാണ്, മൂപ്പരിവടല്ലെങ്കിൽ ആകാശം തന്നെ പൊട്ടിവിളരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പൊന്തിക്കുന്ന ആളായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ മാന്യനായിക്കൊള്ളണമെന്നില്ല. യഥാർത്ഥ മാന്യൻ ആരാണ്? കുടുംബത്തോട് ചോദിക്കുക, ഭാര്യയോട് ചെന്ന് ചോദിക്കുക, എങ്ങനെയുണ്ട് നിങ്ങളെ കുഞ്ഞിപ്പോക്കരാജി? അപ്പൊ ഭാര്യ പറയാ, കുഞ്ഞിപ്പോക്കരാജി, 10-15 കൊല്ലായി ആ പുലിക്കോടന്റെ കൂടെ ഞാനായിട്ടാ കഴിഞ്ഞ്, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളാണെങ്കിൽ എന്തെങ്കിലും ഇട്ടെറിഞ്ഞു പോകുമായിരുന്നു. ഇങ്ങനെ പൊട്ടിത്തെറിക്കാണോ? നാ നമ്മളെ നാട്ടിന്റെ പ്രസിഡന്റല്ല, ഇനി എന്താക്കിയിട്ടും കാര്യമല്ല, അയാള് മാന്യനല്ല. അതേസമയത്ത് കുഞ്ഞവറാജാജിനെ പറ്റിയതാ കുഞ്ഞാമിനെ പറയുന്നു, അൽഹംദുലില്ലാ, സുമ അൽഹംദുലില്ലാ, എന്തൊരു നല്ല മനുഷ്യനാണ്. അത്ര നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ ഒരിക്കലും ഞാൻ യോഗ്യയല്ല, അല്ല തന്ന നിയമത്തിനല്ല, അതെന്ത് പറയാനാ, തൊള്ളെ കൈയിട്ട കടിക്കൂലെന്ന് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇവൾക്ക് 100 നാവാണ് ഭർത്താവിനെ പുകഴ്ത്താൻ. എങ്കിൽ അയാള് ഈ നാട്ടിലെ ഒരു സ്ഥാനത്തുമില്ലെങ്കിലും അഹ്ലി നിങ്ങളെ കുടുംബത്തോട് മാനമായി പെരുമാറുന്ന അദ്ദേഹമാണ് മാന്യനെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അള്ളാഹന്റെ റസൂൽ ഇത് പറയുക മാത്രമല്ല, അവിടുന്ന് ആധികാരികമായി അവകാശപ്പെട്ടു, വാന ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബത്തോട് മാനമായി പെരുമാറുന്നവൻ ഞാനാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എത്ര തിരക്ക് പിടിച്ച നേതാവാണ്, ഏറ്റവും വലിയ ഡ്യൂട്ടിയല്ലേ പ്രവാചകത്വ പദവി, ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സർവ മനുഷ്യർക്കും ആവശ്യമായ ദീനുൽ ഇസ്ലാമിന് എത്തിച്ചു കൊടുക്കുക എന്നത് ചില്ലറ വിഷയമല്ല. ഇതുകൊണ്ടാണ് ഹിറ പർവ്വതത്തിൽ വെച്ച് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിക്ക് സന്ദേശം കൊടുത്ത അന്ന് വിറച്ചുപോയി പനി പിടിച്ച്. എന്തുകൊണ്ടാണ് റസൂലിനെ പേടിച്ച് വിറച്ചത്? ജിബ്രീലിനെ കണ്ടു ഭയന്നതായിരുന്നില്ല, മറിച്ച് ഇസ്ലാം എന്ന മതം ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കുക എന്ന വമ്പിച്ച ഭാരത്തെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് അവിടുന്ന് പേടിച്ചു പോയത്. ആ നേതാവിന് ഇനി എന്തൊക്കെ ഡ്യൂട്ടി വേറെയുണ്ട്? ഒരു വലിയ രാഷ്ട്രത്തിന്റെ സർവാധിപനാണ്, അവിടുത്തെ സൈന്യാധിപനാണ്, ചീഫ് ഖാളിയാണ്, ആ പള്ളിയിലെ ഖത്തീബാണ്, ഇമാമാണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും തലവനാണ്. ഇങ്ങനെ തിരക്ക് പിടിച്ച ആ റസൂലുള്ളാഹി തങ്ങൾക്ക് ഒന്നിലധികം കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്, എന്നിട്ട് പോലും ഒരു കുടുംബാംഗത്തെ വേദനിപ്പിക്കാതെ എല്ലാവർക്കും അർഹിക്കുന്ന വിധത്തിൽ സ്നേഹം പകർന്നു കൊടുക്കാൻ തിരുനബിക്ക് സാധിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഈ തിരക്കുകൾക്കിടയിൽ അള്ളാഹുവിന്റെ റസൂൽ അങ്ങാടിയിൽ പോകും, ചന്തയിൽ പോയി വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി സ്വന്തം തോളത്ത് വെച്ച് വീട്ടിലേക്ക് നടന്നു വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ റസൂലുള്ളാഹിന്റെ വിനയം. ഞമ്മളൊക്കെ കാലക്കേടിന് ഗൾഫിലെത്തിപ്പോയി, അങ്ങനെ എത്തിയിട്ട് നാട്ടിലേക്ക് വരുമ്പം ഒരു കുപ്പായം മുണങ്ങണ പാന്റും ഒരു ബനിയനും ഒരു വാച്ചും ലേശം അത്തറും പരട്ടിയിട്ട് ഇറങ്ങിയാൽ ഞമ്മളെ കൈകൊണ്ട് മീൻപൊതി തൊട്ട ഞാൻ മീൻതോട്, ഞാൻ ഗൾഫുകാരുന്നു, മണ്ണെണ്ണന്റെ ക്യാമ്പ് പിടിച്ചാലോ, പിന്നെ അധസ്ഥിത വിഭാഗത്ത് പെട്ടുപോകും, റേഷൻ ഷാപ്പിൽ നിന്ന് അരി വാങ്ങാന്ന് പറഞ്ഞാലോ സമുദായത്തിൽ നിന്ന് പുറത്തായി പോകും. നമുക്ക് ഇങ്ങനത്തെ ഒരു തോന്നല, വീട്ടിലേക്ക് നമ്മൾ മത്തി വാങ്ങിക്കൂടാ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാങ്ങി കൊണ്ടുപോയി, അതൊക്കെ ആരോ വാപ്പ കൊണ്ടോട്ടെ, വാപ്പ അതിനുള്ള ആളാണ്, മണ്ണെണ്ണ വാങ്ങേണ്ട ആള് വാപ്പ, കുട്ടീനെ ആശുപത്രി കൊണ്ടുപോകേണ്ട ആള് വാപ്പ, കുടുംബനാഥനാണെങ്കിൽ കുടുംബനാഥൻ എന്ന വിധാനത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറാവണം. അവിടെ അഹങ്കാരം മനസ്സിൽ വെച്ച് ഞാനെങ്ങനെ കുട്ടികളും കൊണ്ട് ആശുപത്രി പോകുക, ഞാനെങ്ങനെ മണ്ണെണ്ണ വാങ്ങുക, ഞാനെങ്ങനെ മീൻ വാങ്ങുക, ഈ ചിന്ത
ഇതൊന്നും ഉണ്ടാകരുത്. റസൂലുള്ളാഹിന്റെ തോള് വെക്കുകയാണ് അരി, എന്നിട്ട് വീട്ടിലേക്ക് നടക്കുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, അള്ളാഹന്റെ ഹബീബ് വീട്ടിലെത്തിയാൽ അടുക്കളയിലേക്ക് അവിടുന്ന് കടന്നു വരും, മാംസം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നബി തിരുമേനി മാംസം കഷ്ണിച്ചു തരാറുണ്ട്. നോക്കൂ, നിങ്ങൾ അടുക്കളയിൽ വന്ന് മീൻ മുറിച്ചു കൊടുക്കുന്ന നേതാവ്, ഇറച്ചി മുറിച്ചു കൊടുക്കുന്ന നേതാവ്, അതുപോലെ പച്ചക്കറി അരിഞ്ഞു കൊടുക്കുന്ന നേതാവ്, എന്തിനാണ് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പെരുമാറിയത്? പ്രിയപ്പെട്ടവരെ, അരി നിങ്ങൾ ചാക്കിൽ ഇറക്കിട്ട് കൊടുക്കുന്നതിലല്ല കുടുംബത്തിന്റെ സന്തോഷമുള്ളത്, ഗൾഫിൽ ചെന്ന് വീട്ടിലേക്ക് പണം അയച്ചു കൊടുക്കുന്നതിൽ മാത്രമല്ല കുടുംബത്തിന്റെ സന്തോഷമുള്ളത്, നമ്മുടെ ഭാര്യമാരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജീവിതത്തിന്റെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് കുടുംബജീവിതത്തിന്റെ സന്തോഷം നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നത്. അവിടെ നമ്മൾ ഒരിക്കലും തരം താഴുകയല്ല, അത് ഭാര്യമാരോടുള്ള കടമയിലും അവർക്ക് നൽകുന്ന സ്നേഹത്തിന്റെ പ്രായോഗിക രൂപത്തിലും പെട്ടതായാണ് ഹബീബായ തിരുനബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹ് നമുക്കും തൗഫീഖ് ആകട്ടെ. അവസരങ്ങൾ കണ്ടെത്തണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരക്ക് പിടിച്ച ആളാണ്, എന്നാലും കിട്ടുന്ന അവസരങ്ങൾ ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ അവിടുന്ന് ഉപയോഗപ്പെടുത്താറുണ്ട്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞു, ഒരിക്കൽ നബി തങ്ങൾ വിദേശയാത്ര നടത്തുമ്പോൾ സാധാരണ ചെയ്യാറുള്ളത് ഞങ്ങൾ ഭാര്യമാരൊക്കെ പേരിൽ നറുക്കുണ്ടാക്കും, നറുക്കുണ്ടാക്കിയിട്ട് ഇടും, ആർക്കാണോ നറുക്ക് കിട്ടുന്നത് ഓലെ കൂടെ കൂട്ടും. ആർക്കും വിഷമമാണല്ലോ, എല്ലാവരും കൂടാൻ പറ്റാത്ത യാത്ര ആണെങ്കിൽ അങ്ങനെ പോകാറുണ്ട്. അങ്ങനെ ഒരിക്കൽ എന്റെ കല്യാണം കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭാഗ്യം കിട്ടി റസൂലുള്ളാഹിന്റെ കൂടെ പോകാൻ. അപ്പൊ ആദ്യത്തെ യാത്രയാണ്, സ്വഹാബത്ത് ധാരാളം ഉണ്ട്, അവരിങ്ങനെ മുന്നിൽ നടന്നു കിടന്ന് കുറെ അങ്ങെത്തി, ഞങ്ങൾ പലതും പറഞ്ഞ് വളരെ വയ്യലായി പോയി. ആ അവസരം ഉപയോഗിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, ആയിഷ നീ നല്ല ഓട്ടക്കാരി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒന്ന് മത്സരിച്ചു നോക്കല്ലേ എന്ന്. ആ ഞാൻ റെഡിയാണെന്ന് ആയിഷ. അങ്ങനെ സ്വഹാബത്ത് കുറെ മുന്നിലെത്തിയല്ലോ, അപ്പൊ അവര് കാണുന്നുമില്ല. അപ്പൊ പിന്നിൽ നിന്ന് മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്, രണ്ടുപേരും ഓടുകയാണ്, ഓടിയോടി സ്വഹാബത്തിന്റെ തൊട്ടടുത്തെത്തുന്നു. ആദ്യം മുന്നിലെത്തിയത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി ജയിച്ച സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. അന്ന് വലിയ പ്രായമില്ല. അങ്ങനെ യാത്ര കഴിഞ്ഞ് കുടുംബത്തിലെത്തിയപ്പോൾ ഇതെല്ലാവർക്കും നല്ല സന്തോഷകരമായ ഒരു തമാശയായി അനുഭവപ്പെട്ടു. കാലങ്ങൾ പിന്നെയും മുന്നോട്ട് നീങ്ങി, മറ്റൊരിക്കൽ കൂടി ഇതുപോലെ യാത്രക്ക് നറുക്കിട്ടപ്പോൾ ആയിഷ ബീവി പറയുന്നു, എനിക്ക് ഭാഗ്യമുണ്ടായി, ആ യാത്രയിലും ഇതുപോലെ സ്വഹാബത്ത് മുന്നിലെത്തി. നബിതങ്ങൾ എന്റെ ആ പഴയ യാത്രയുടെ അനുഭവം ഓർമ്മിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, ആയിഷ അന്ന് പണ്ട് നമ്മൾ ഒരു ഓട്ട മത്സരം നടത്തിയ നിനക്ക് ഓർമ്മല്ലേ, ഞാൻ തോറ്റുപോയ മത്സരം ആ ഓർമ്മണ്ട്, ഇനി ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അത് നിവൃത്തിയില്ലല്ലോ, കഴിഞ്ഞ ഞാൻ ജയിച്ചതനുസരിച്ച് ഞാൻ എന്തായാലും കൂടണ്ടേ, അപ്പൊ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഓടി, പക്ഷേ ഇത്തവണ ഞാൻ തോറ്റുപോയി. അതിന് കാരണമുണ്ട്, അന്ന് ഞാൻ തടിയില്ലാത്തൊരു പെൺകുട്ടിയാണ്, ഇന്ന് ഞാൻ വല്ലാതെ വണ്ണം വെച്ചു പോയി, അതുകൊണ്ടാണ് ഓടിയിട്ട് നീങ്ങിയില്ല. റസൂലുള്ളാഹി വിജയിച്ചു എന്നെ പിടിച്ചുകൊണ്ട്. റസൂലുള്ള പറഞ്ഞു, ആയിഷ അന്ന് തോൽപ്പിച്ചതിന്റെ മധുരമായ പ്രതികാരമാണ്. റസൂലുള്ളാഹി കിട്ടിയ അവസരങ്ങൾ ഭാര്യമാരോട് സന്തോഷകരമായ പെരുമാറ്റത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്നു. കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരാണിക്കല്ലാണ് വൃത്തിയും ശുദ്ധിയും എന്നത് വിസ്മരിക്കരുത്. ഇണയും തുണയുമായി കഴിയുമ്പോൾ നമ്മൾ ഒറ്റക്കല്ല ഉറങ്ങുന്നത്, ഒറ്റക്കല്ല ഇരിക്കുന്നത്, ഒന്നിച്ചുള്ള ഇരുത്തത്തിൽ സാമൂഹ്യ ബോധം നമ്മെ നന്നായി അലട്ടണം. അതുകൊണ്ട് തന്നെ സ്വന്തം ഭാര്യമാരെ മുമ്പിൽ സമ്പൂർണ്ണ വൃത്തിയും ശുദ്ധിയും പാലിച്ചിരിക്കണം. മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അതാ ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ ഒരു സഹോദരി, ഒരു യുവതി തന്റെ യുവാവായ ഭർത്താവിനെയും കൂട്ടി പതുക്കെ മഹാനവറുകളുടെ കോടതിയിലേക്ക് വന്നു. ഈ ഭർത്താവിനെ കണ്ടു നോക്കുമ്പോ എന്താ കോലം, അദ്ദേഹത്തിന്റെ തലയിൽ മുടിയൊന്നായിട്ട് വളർന്ന് നാല് ഭാഗത്തും തൂങ്ങിയിട്ടുണ്ട്, നെറ്റിയും കണ്ണൊന്നും കാണുന്നില്ല, അതുപോലെ മീശ അങ്ങോട്ട് വളർന്നിട്ട് വായ കാണുന്നില്ല. ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ, നമ്മൾ ജ്യൂസ് വാങ്ങിക്കൊടുത്ത് നമ്മൾ അടങ്ങാറാവും, കരിമ്പിൻ ജ്യൂസ് അരിച്ച അരിപ്പ പോലെ ഉണ്ടാവും, പോലെ മീശം പോലെ അതൊന്നായിട്ടുണ്ടാകും, തൊള്ളയിൽക്ക് മീശ ഇറങ്ങാൻ പാടില്ല. ഇയാളെ നഖമൊക്കെ നീണ്ട് ചളി പുരണ്ട് കുപ്പായത്തിലൊക്കെ ചേറ് പിടിച്ച്, ഇങ്ങനെയാണ് ഭർത്താവിന്റെ കോലം. ഭാര്യ ഉമർ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ നോക്ക്, ഇയാളും ഞാനും ഇത്രേ കേസുള്ളൂ, ഇയാളും ഞാനും ഇതെങ്ങനെ യോജിക്കും, നിങ്ങളൊന്ന് പറയാം, എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാക്കി തരൂന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ സംഗതി പിടികിട്ടിയ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല നിങ്ങൾ എന്ത് ചെയ്തു, ഈ ചെറുപ്പക്കാരനെ അങ്ങോട്ട് വാൻ തന്നെ പതുക്കെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടേ, ഭാര്യന്റെ മുമ്പിൽ വെച്ച് ചീത്ത പറഞ്ഞിട്ടൊന്നുമില്ല,
വളരെ സ്നേഹത്തോടെ കൂട്ടി കൊണ്ടുപോയി ചോദിച്ചു, മോനെ നീ വീട്ടിലേക്ക് വരുമ്പം നിന്റെ ഭാര്യ നല്ല വസ്ത്രം ധരിച്ച് വൃത്തിയോടെ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് നിനക്ക് താല്പര്യമുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴൊരു പിന്നല്ലാതെ താല്പര്യമില്ല അതൊക്കെ. അപ്പൊ നിന്റെ ഭാര്യ ഒരു മനുഷ്യൻ തന്നെ അല്ലേ? അതെയാണ്. അപ്പൊ ഓൾക്കും ഇതേ താല്പര്യം ഉണ്ടാവൂലേ? ഓക്ക് അങ്ങനെ ഉണ്ടാവോ? ഓക്കുണ്ടാവും ചങ്ങായിയെ, ഓളൊരു മനുഷ്യൻ തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഈ കോലൊക്കെ ഒന്ന് മാറണം, മുടിയൊന്ന് വെട്ടിച്ച് നല്ല തുണിങ്കുപ്പായൊക്കെ ഒന്ന് ധരിച്ച് നഖമൊക്കെ ഒന്ന് മുറിച്ചൊന്ന് വൃത്തി വരുത്തണം. അദ്ദേഹത്തെ നന്നായി ഉപദേശിച്ചു കൊടുത്തു. ഉടനെ തന്നെ ഒരു സുരകനെ വിളിച്ച് അതൊക്കെ റെഡിയാക്കി കുളിച്ച് പുതിയ ഉടയാടകളും ധരിപ്പിച്ച് മണിക്കൂറിന് ശേഷം അതാ അമീറുൽ മുഅ്മിനീൻ ഈ ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ച് പുറത്തേക്ക് നടന്നു വരുന്നു. ഭാര്യ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞപാട് ഈ ചെറുപ്പക്കാരൻ ചെന്ന് ഭാര്യയുടെ കൈ പിടിച്ചപ്പോൾ അവളൊരൊറ്റ കുതറലാണ്. കുതറിയിട്ട് ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീന്റെ മുമ്പിൽ വെച്ച് ഒരന്യപെണ്ണിനെ കയറി പിടിക്കുകയാണോ? എന്താ നിനക്ക് നാണമില്ലേ? ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണ്? ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനെ തിരിച്ചറിഞ്ഞില്ല. അത്ര ആള് മാറിപ്പോയി. നേരത്തെ വരുമ്പോണ്ടായിനെ കോല ആകെ മാറി. അതുകൊണ്ട് അന്യ പെണ്ണിനെ പിടിക്കാണോന്ന് വെച്ചിട്ട് കൊതറിയത്. പിന്നായി പെരുമാറണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വൃത്തിയും ശുദ്ധിയും എന്ന് അവിടുന്ന് ക്ലാസ് കൊടുക്കുകയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, സ്ത്രീകൾക്കൊരു താല്പര്യം ഉണ്ടാവും നല്ല വസ്ത്രമൊക്കെ ധരിച്ച് തന്റെ ഭർത്താവിനെ കാണാൻ. നമ്മൾ ആണുങ്ങൾ എന്താ ചെയ്യുക? ഏടെങ്കിലും യാത്ര പോകാനാണെങ്കിൽ നല്ല ടിപ് ടോപ്പിൽ കുട്ടപ്പനായി ഒക്കെ റെഡിയാണ്. വീട്ടിലേക്ക് വരികയാണെങ്കിലോ, അത് ബസ് ഇറങ്ങുമ്പോൾ തന്നെ കുപ്പായത്തിന്റെ കുടുക്ക് കഴിച്ച്, പറമ്പക്ക് കയറിയ കുപ്പായം കഴിച്ച്, വീട്ടിൽ കയറിയ എല്ലാം കഴിഞ്ഞു, പിന്നെ ഒരു തെങ്ങുമ കയറുന്ന യൂണിഫോമാണ് പൊരന്റെ ഉള്ളിൽ പലർക്കും ഉണ്ടാകാറുള്ളത്. ഭാര്യമാർക്കുമില്ലേ ഒരു പൊതി തന്റെ ഭർത്താവിനെ ഒന്ന് ഉഷാറായിട്ട് കാണാന്? അപ്പൊ അതിനനുസരിച്ചൊക്കെ നിന്നു കൊടുക്കുക എന്നത് നല്ല കുടുംബജീവിതത്തിന് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ഞാൻ ആ ഭാഗം നീട്ടുന്നില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് വലിയ റോള് കുടുംബത്തിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്ന പുരുഷന്മാർ, അവരുടെ എരിഞ്ഞു പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിന് സാന്ത്വനത്തിന്റെയും സ്നേഹത്തിന്റെയും എല്ലാം നൽകി അവർക്ക് സമാധാനം കൊടുക്കുക. ഇതാണ് ഒരു ഭാര്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബത്തിലെ ദൗത്യം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, സ്വഹാബാ, നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിലും നിങ്ങളെ കൂടെ താമസിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ഭാര്യമാരെ ഞാൻ പരിചയപ്പെടുത്തട്ടെയോ? സ്വഹാബത്ത് പറഞ്ഞു, പറഞ്ഞു തരി നബിയെ. അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി പറഞ്ഞു, അവളുടെ ഒന്നാമത്തെ ലക്ഷണം ഇദാ നലർത്ത ഇലൈഹാ സർറത്തുക, സ്വർഗത്തിൽ നിന്റെ കൂടെ താമസിക്കാൻ ഭാഗ്യമുള്ള ഭാര്യ. അവൾ, നീ അവളെ മുഖത്തേക്ക് നോക്കിയാൽ ആ മുഖഭാവം തന്നെ നിന്റെ മനസ്സിന് സന്തോഷം പകരും. അങ്ങനെയുള്ള ഭാര്യയാണ് ശരിയായ നല്ല ഭാര്യ. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഭാര്യ ലോകസുന്ദരിയായിരിക്കുന്ന അതല്ല, സൗന്ദര്യമില്ലാത്ത ഒരാളും അല്ലാഹു പടച്ചിട്ടില്ല. لقد خلقنا الانسان في احسن تقويم, മനുഷ്യനെ ഏറ്റവും നല്ല സൗന്ദര്യത്തിലാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ സൗന്ദര്യം എന്നത് ആപേക്ഷികമാണ്. ഒരു പെൺകുട്ടിയെ 10 കാണാൻ വന്നു, 10 ഇഷ്ടപ്പെട്ടില്ല, 11 വന്നു അവൻ ഇഷ്ടപ്പെട്ടു. എന്താണ് അതിന്റെ അർത്ഥം? കണ്ണിനാണ് സൗന്ദര്യം. ഒരാളെ കണ്ണിന് സൗന്ദര്യമുള്ളതായി തോന്നുന്നത് മറ്റൊരാൾക്ക് സുന്ദരമെന്ന് തോന്നിക്കൊള്ളണമെന്നില്ല. അല്ലാഹു സൗന്ദര്യം നൽകാത്ത ആരുമില്ല. അത് ആസ്വദിക്കുന്ന കണ്ണുകളെയും അല്ലാഹു പടച്ചിട്ടുണ്ടാകും. അവർ കൂടി ചേരാൻ ചിലപ്പോ താമസമുണ്ടായി എന്ന് വന്നേക്കാം. ഏതായിരുന്നാലും ഇവിടെ റസൂലുള്ള പറഞ്ഞത് ഒന്നാമതായി, നീ അവളെ മുഖത്ത് നോക്കിയാൽ ആ മുഖഭാവം നിനക്ക് സന്തോഷം പകരും എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് സ്നേഹമാണ്. അതോടൊപ്പം തന്നെ പരമാവധി ഉള്ളത് വൃത്തിയോടെയും ശുദ്ധിയോടെയും ഭർത്താവിനെ സ്വീകരിക്കുന്ന പെരുമാറ്റത്തോടെയും സമീപിക്കുക എന്നതാണ്. സ്ത്രീകൾക്ക് നല്ല സൗന്ദര്യബോധം ഉണ്ടാവണം. അത് പ്രകൃതിപരമായി പുരുഷനേക്കാൾ അല്ലാഹു പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പൂവുകൾക്ക് സൗരഭ്യവും അതിൽ തേനും നൽകിയത് എന്തിനു വേണ്ടിയാണ്? ആ തേനിലേക്ക് തേനീച്ചകളെ ആവാഹിപ്പിക്കാനാണ്.
ആ അടുപ്പമാണ് അത് കായയായി പിന്നീട് നമുക്ക് ഭക്ഷണമായി മാറിത്തരുന്നത്. ഇതുപോലെ സ്ത്രീകളിലേക്ക് പുരുഷന്മാരെ ആകർഷിപ്പിക്കാൻ അള്ളാഹു അവർക്ക് സൗന്ദര്യബോധം കൊടുത്തിട്ടുണ്ട്. അത് ഭർത്താക്കന്മാരെ മുമ്പിൽ പരമാവധി പ്രകടിപ്പിക്കുന്നവളാണ് നല്ല ഭാര്യ എന്നും ഈ ഹദീസിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹു ലിന്നിസായി അൻ തകൂന മർഹാ. സ്ത്രീകളെ സംബന്ധിച്ച് റസൂലുള്ളാഹിക്ക് വെറുപ്പുണ്ട്. എങ്ങനത്തെ പെണ്ണിനെ പറ്റി? കണ്ണിൽ ഭർത്താവിന്റെ മുമ്പിൽ സുർമ എഴുതാതെ പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീകളോട് റസൂലുള്ളാഹിക്ക് വെറുപ്പാണ്. ഭർത്തൃമതികളായ ഭാര്യമാർ, ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ അവർ ഭർത്താവിന്റെ മുമ്പിൽ എന്നും കണ്ണെഴുതിട്ടേ പ്രത്യക്ഷപ്പെടാകൂ. ഇസ്ലാം സൗന്ദര്യബോധമുള്ള മതമാണ്, ആരും തെറ്റിദ്ധരിക്കണ്ട. ഇതൊന്നും മതത്തിന്റെ ഭാഗമല്ലാന്ന്, അത് മതം അംഗീകരിച്ചതാണ്. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞു, അന്യ പുരുഷന്മാര് കാണാൻ വേണ്ടി ഏത് പെണ്ണ് കണ്ണിൽ സുർമ എഴുതിയിട്ടുണ്ടോ ഫഹിയ സാനിയ, അവൾ വ്യഭിചാരിണിയാണ് കേട്ടോ. പറഞ്ഞു, അതുകൊണ്ട് കല്യാണത്തിന് പോകാനോ ടെക്സ്റ്റൈലിലേക്ക് പോകാനോ അങ്ങാടി തണ്ടാനോ പോകുമ്പോഴല്ല കണ്ണെഴുതേണ്ടത്, സുർമ ധരിക്കേണ്ടത്. അത് ഭർത്തൃ സാന്നിധ്യത്തിലാണ്. അതുപോലെ തന്നെ അബൂഹുറൈറ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് വെറുപ്പാണ് ഭർത്തൃമതിയായ സ്ത്രീകൾ കയ്യിലും കാലിലും മൈലാഞ്ചി ധരിച്ചില്ലെങ്കിൽ അത്തരം പെണ്ണുങ്ങളോട് റസൂലുള്ളാഹിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം ഭർത്താവുള്ള പെണ്ണുങ്ങൾ കയ്യിലും കാലിലും സൗന്ദര്യത്തിന് വേണ്ടി മൈലാഞ്ചി ധരിക്കൽ സുന്നത്താണ്. വിവാഹിതരല്ലാത്തവർ സ്ത്രീകൾ തന്നെ മൈലാഞ്ചി ധരിക്കാൻ പാടില്ല. പുരുഷൻ സൗന്ദര്യത്തിന് വേണ്ടി കയ്യിലും കാലിലും മൈലാഞ്ചി ധരിക്കൽ ഹറാമാണ്. നരച്ച താടിയും തലയുമൊക്കെ മൈലാഞ്ചി കൊണ്ട് ചുവപ്പിക്കൽ സുന്നത്താണ്. കറുത്തത് കൊണ്ട് കറുപ്പിക്കൽ ഹറാമാണ്. ഇന്ന് ചെറുപ്പക്കാരിലല്ലേ നമ്മൾ കൂട്ടത്തിലല്ലേ, ഒരു നാട്ടിൽ ചെന്നാലും ചെറുപ്പക്കാർ വയസ്സന്മാരെ കാണുന്നില്ല. എന്താ കാരണം? ഒന്നുമില്ല, ഒക്കെ പെയിന്റ് അടിച്ച് നടക്കുകയാണ്. എങ്ങനെ വയസ്സുണ്ടാവോ? എല്ലാവരും കറുത്ത പെയിന്റ് അടിക്കുക. മീശന്റെ മൊരട് മാത്രം വെളുത്തിട്ടുണ്ടാവും. എന്താ, അത് ഇന്നലെ രാത്രി വളർന്നതാ. ഇനി നാളത്തൊക്കെ കൂടി വരും. അതുകൊണ്ട് വയസ്സന്മാരില്ല, ഒക്കെ കറുത്ത താടിയും കറുത്ത മീശയും തന്നെ. അത് വലിയ അപകടമാണ്. മതം നിരോധിച്ചതും ഹറാമാക്കിയതുമാണ്. നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നില്ലേ എന്ന ഖുർആന്റെ ചോദ്യം ചില സ്വഹാബത്ത് പറഞ്ഞു. അത് നരച്ച മുടിയെ സംബന്ധിച്ചാണ്. ആ നരച്ച മുടി പറിച്ചു കളഞ്ഞാലും അതിന് നമ്മൾ കറുത്ത ചായം പൂശിയാലും ഇല്ല, ഞാൻ മരിക്കാനായിട്ടില്ല, ഞാനിപ്പോഴും ചെറുപ്പക്കാരനാണ്, താക്കീതുകാരനെ ഉൾക്കൊള്ളാത്ത സ്വഭാവമായതുകൊണ്ട് റസൂലുള്ള നിരോധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ കയ്യിലും കാലിലും മൈലാഞ്ചി സൗന്ദര്യത്തിന് വേണ്ടി ധരിക്കേണ്ടത് ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ ഭാര്യമാരുടെ കടമയാണ്. സൗന്ദര്യബോധം ഇസ്ലാമിന് വല്ലാത്തതുണ്ട്. ഇതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു, നബിതങ്ങൾക്ക് വെറുപ്പാണ് ആ ആഭരണം ധരിക്കാത്ത ഭാര്യമാരോടും. ഭർത്താവിന്റെ മുമ്പിലോട്ട് അങ്ങാടി പോകുമ്പോൾ പർദ്ദന്റെ പുറമെ ഒന്നായിട്ട് ധരിച്ചിട്ട് ഒരു സഞ്ചരിക്കുന്ന ജ്വല്ലറി ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമല്ല. അതൊക്കെ അപകടം ചെയ്യും ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും. അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇപ്പം ഈ പറഞ്ഞത് ഭർത്താവിന്റെ മുമ്പിലാ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വൈലം തജിദ് ഇല്ലാ ഹർസ, ഒരു കല്ലല്ലാത്ത മറ്റൊന്നും ഒരു പെണ്ണിന് കിട്ടിയില്ലെങ്കിൽ അതിനെ ഒരു ചരടിൽ കോർത്ത് അത് കഴുത്തിൽ ധരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് ഭാര്യമാർ ഭർത്താവിന്റെ മുമ്പിൽ സൗന്ദര്യബോധമുള്ളവരാവണം. കണ്ണിന് സുറുമെഴുതണം, കൈകാലുകളിൽ മൈലാഞ്ചി ധരിക്കണം, ആഭരണം ധരിക്കണം, അവരെ മുമ്പിൽ സന്തോഷത്തോടെ പ്രത്യക്ഷപ്പെടണം. അതോടൊപ്പം തന്നെ മുഖത്ത് നോക്കിയാൽ സന്തോഷമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ പ്രായോഗിക രൂപം അവിടുത്തെ മകള് വിളിച്ച് കല്യാണത്തിന്റെ തലേനാൾ കൊടുത്ത ഉപദേശത്തിൽ കാണാം. സൂറുള്ള പറയാം, മോളെ നാളെ എന്റെ കല്യാണല്ലേ, അതുകൊണ്ട് ഞാൻ ചിലത് പറയട്ടെ, നീ കേൾക്ക്. എന്നിട്ട് റസൂലുള്ള പറയുന്നു, നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത്? അല്ലാന്റെ ഹബീബ് മകളോട് പറയുന്നു, അന്യരാരും പുറത്തില്ലെങ്കിൽ സന്തോഷത്തിന്റെ മുഖഭാവത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നീ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് കയറി വരുന്ന ഭർത്താവിന്റെ കൈ പിടിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക. നബി സല്ലല്ലാഹു അലൈഹി പറയാ, സ്വന്തം മകളോടെ ഇതിപ്പോ നമ്മളൊക്കെ പെണ്ണുങ്ങളോട് പറഞ്ഞാലേ അതിന് നിങ്ങൾ വേറെ ആളെ നോക്കണം. ഞാൻ അങ്ങനെ വെറുതെ കയറി വന്നൊന്നുമല്ല, നൂറും നൂറും കൊണ്ടാ ഞാൻ വന്നത്. നൂറും നൂറും കൊണ്ടുവന്നാ സ്നേഹം ഉണ്ടാവും.
പണം കൊടുത്തിട്ടില്ലെങ്കിൽ ആർക്കും സ്നേഹം വാങ്ങാൻ കഴിയും. ലോ അംഫഖത മാഫില്ലർ ജമീഅൻ മാ അൽഫത ബൈന ഖുലൂബിഹിം, ഭൂമിയിലുള്ളത് മുഴുവൻ കൊടുത്താലും ജനഹൃദയങ്ങളിൽ ലഞ്ഞിപ്പുണ്ടാക്കാൻ പണത്തിന് കഴിയില്ല. പണം ഭിന്നിപ്പിന്റെ വസ്തുവാണ്, അത് ഐക്യണ്ടാക്കുന്ന സാധനമല്ല. സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടും ഉറപ്പാ. സ്നേഹം കൊടുക്കാത്തവന് സ്നേഹം തിരിച്ചു കിട്ടൂല, യേശുദാസുങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പണത്തിന്റെയും പത്രാസിന്റെയും ഒന്നും പേരിലല്ല, അങ്ങോട്ട് എത്ര സ്നേഹം കാണിക്കുന്നു അതിന്റെ ഇരട്ടി കൊടുക്കുന്ന ആളാണ് പുരുഷൻ. സ്നേഹം കൊടുത്താൽ അത് പലിശ സഹിതം തിരിച്ചു കൊടുക്കുന്നവനാണ് പുരുഷൻ. അതിനാ അനുബിതങ്ങൾ പറഞ്ഞു ഇറങ്ങിച്ചെന്ന് സ്വീകരിക്കണം. പിന്നെ ചില അമ്മായിമ്മമാരെ മുമ്പിൽ ഇത് അത്ര നല്ലതായിരിക്കും, അതുപോലെ സ്വഭാവം മനസ്സിലാക്കുന്നത് നല്ലതാ. അമ്മായിമ്മക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടൂല. ഇവള് പോയിട്ടേ മോനങ്ങനെ കൂട്ടിയെടുക്ക് വരാണപ്പോ, ഞാൻ 10 മാസം പള്ളയിലിട്ട് പോറ്റി വലുതാക്കി ഇത്രയൊക്കെ ആക്കി ഇന്നലെ കേറി വന്ന ഓള് ഇപ്പൊ ഓളെ സ്വന്തം മുതലാൻ തോന്നുന്നു, ഓളെ കണ്ടാല് പിടിച്ചേലിച്ച് കൊണ്ടോണ കണ്ടില്ലേ എന്ന് പറഞ്ഞ് ചിലർക്ക് ഇത് ദഹിക്കൂല. ഈ നാട്ടിൽ അങ്ങനത്തെ ഉമ്മമാരുണ്ടാവൂല. ഇവിടുത്തെ ഉമ്മമാരെന്താ ചെയ്യേണ്ടത്? ഭാര്യമാരോട് പറയണം, ചെല്ല് പോയി സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ട് കേട്ടി കൊണ്ടുപോകണം. നിങ്ങളെ മക്കൾക്ക് സമാധാനം കിട്ടാനല്ലേ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് അതോടൊക്കെ സഹകരിക്കുന്ന സ്വഭാവമാണ് ഉണ്ടാകേണ്ടത്. അതിലൊന്നും അസൂയ തോന്നിയിട്ട് കല്യാണം കഴിഞ്ഞതോടെ എനിക്ക് കിട്ടേണ്ട സ്നേഹം ഒന്നും കിട്ടുന്നില്ല, ഇപ്പൊ മുഴുവൻ ഓക്കാണ് എന്ന തെറ്റിദ്ധാരണ ഒന്നും വേണ്ട. ഉമ്മാക്ക് ഉമ്മ എന്ന നിലക്കുള്ള സ്നേഹമാണ്, അത് ഒരു കാലത്തും ഒരാളെ മനസ്സിൽ നിന്നും വെട്ടിമാറ്റാൻ കഴിയാത്ത ഒരു ബന്ധമാണ്, അത് മുറിച്ചു മാറ്റാൻ കഴിയില്ല. ഭാര്യമാരെ നമ്മൾ ഏറ്റെടുത്തത് കബിൽ തുനിക്കാഹ എന്ന ഒരൊറ്റ വാചകത്തിലാണ്. ഇനി ഒഴിവാക്കണമെങ്കിലോ തല്ല കൊതുക്കി സലാസ മറ്റൊരു വാചകേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ബന്ധം പോലെയല്ല മാതാവുമായുള്ള ബന്ധം. ഉമ്മമാര് തെറ്റിദ്ധരിച്ചു പോകരുത്, നിങ്ങൾ ഈ കുട്ടികൾക്ക് ഇവരെ കുടുംബത്തിന് സ്നേഹമുണ്ടാവണം, അതിനു വേണ്ടിയുള്ള ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കാവുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ വീട്ടിന്റെ ഉള്ളിലെത്തിയാൽ മകളെ നീ ഭർത്താവിന്റെ മേൽത്തട്ടം നീ ഏറ്റുവാങ്ങി അയലിൽ നീ അത് വെക്കുക. അറബികളൊക്കെ തലമറക്കും. അത് വീട്ടിലെത്തിയാൽ അഴിച്ചു വെക്കുമ്പോൾ നീ ഇങ്ങോട്ട് സ്വീകരിച്ച് ഈ എന്നാട് വെക്കുക. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ശൈലിയാണ് റസൂലുള്ള പറയുന്നത്. ശേഷം എന്താണ് താല്പര്യം? വെള്ളം വേണോ ഭക്ഷണം വേണോ? താല്പര്യത്തിനനുസരിച്ച് കൊടുക്കുക. ഒരിക്കലും സ്ത്രീകളെ ഭർത്താവിനോട് നിങ്ങൾക്ക് ചോറ് വേണോ, ചായ വേണോ, വെള്ളം വേണോ എന്ന ശൈലി സ്വീകരിക്കുന്നത് ബുദ്ധിയുള്ളവരടയാളമല്ല. ഞാൻ വെള്ളം എടുക്കട്ടെ, ഞാൻ ചോറ് വിളമ്പുകയാണേ, ചായ എടുത്തോട്ടെ, ഇതാ ചോദിക്കും. നിങ്ങൾക്ക് വേണോ, അത് വേണോ, ഇത് വേണോ, ഹോട്ടലിൽ ചോദിക്കുന്ന മാതിരിയല്ല, ഞാൻ എടുക്കുമ്പോ. അതാണ് സ്നേഹത്തിന്റെ വാചകം, ആ ശൈലിയിൽ സംസാരിക്കുക. അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഇത് കൊടുക്കുക. സൂറുള്ള പറഞ്ഞു, ശേഷം നീ ഭർത്താവിന്റെ ചാരത്തിരിക്കുക. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുക. അദ്ദേഹത്തിന് ഇന്ന് എന്തെങ്കിലും വിഷമമുണ്ടായെങ്കിൽ നിന്റെ മുമ്പിൽ അവതരിപ്പിച്ചാൽ അതിന് നീ സാന്ത്വനത്തിന്റെ വാക്കുകൾ പറയുക. സഹോദരിമാരെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ പുറത്തു പോകുന്ന ഒരു ഭർത്താവ് ഒരു ദിവസം എന്തൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് നിങ്ങൾ അറിയുന്നുണ്ടോ? ഒരു സാധാരണ ഹോട്ടലിലെ ഒരു സപ്ലയറെ സംബന്ധിച്ചൊന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അയാള് രാവിലെ ജോലിക്ക് കയറിയ, ഒരു ചങ്ങായി വന്നിരുന്ന് ആ പോന് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടു കൊടുത്തു. ഇവൻ കാൽമേ കാലിൽ വെച്ച് കുടിച്ച് ചൂടില്ലടാ കൊണ്ടുപോ. അതിരാവിലെ സപ്ലയർ കേൾക്കുന്ന ഒന്നാമത്തെ വാക്ക് കൊണ്ടുപോണാ. അങ്ങനെ പിന്നെ ഇവൻ ആരാ പൊരയിൽ അടുപ്പും കല്ലും വന്ന് ചായ കുടിക്കണോനാ, ഓൻ ഹോട്ടലിൽ എത്തിക്കുമ്പോ രാജാവാ, അതും കുടിക്കണേതാ ഒരു 2 രൂപ കടൻ ചായ കുടിക്കുക, അതിനാപ്പ് ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ. അച്ഛനെ എന്റെ ഭാര്യയും മക്കളും കാത്തു നിൽക്കുന്നുണ്ടല്ലോ, വൈകുന്നേരം അരിയും മീൻപൊതിയുമായി ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്നത് പ്രതീക്ഷിച്ച് എന്റെ കുടുംബം അവിടെ നിൽക്കുന്നില്ലേ. ഈ കുടുംബത്തെ കുറിച്ചുള്ള ഓർമ്മ വീണ്ടും ആട്ടുംതുപ്പുമേറ്റ് ഈ ജോലി പൂർത്തിയാക്കാൻ അവനെ തിരിച്ചു നടത്തിപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ക്ഷീണിച്ചവശനായി വീട്ടിലേക്ക് ഭർത്താവ് കയറി വരുന്ന സമയത്ത് ഭാര്യ സ്വീകരിക്കുന്നില്ല. ഭാര്യന്റെ സ്വഭാവം എന്താ, ഓള് റൂമിൽ പോയിട്ട് ഒരൊറ്റ കടത്ത ഭർത്താവ് വരുന്നുണ്ട് എന്ന് കണ്ട അവക്ക് സാധാരണ അങ്ങനെ ഒരു ക്ഷീണവും കുഴക്കും തലവേദന അധികമായിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ കടന്നു, ആദ്യം ചെരുപ്പ് വരച്ചു നോക്കി, ഒരു സിഗ്നലും കിട്ടുന്നില്ല. പിന്നെ തൊണ്ട കുരച്ചു നോക്കി, എന്നിട്ടുണ്ട് അടയാളം, വാതില് മുട്ടി, ഒരു വിവരവുമില്ല. പിന്നെ തള്ളി തുറന്ന് തോണ്ടി നോക്കി, ഒന്നുമില്ല. ഉരുട്ടി നോക്കി, ഒന്നുമില്ല. കാരണം എന്താ, ഉറങ്ങുകയാണെങ്കിലല്ലോ ഉണരുക, ഇതൊരു തരം നാടകമാണ്. പിന്നെ നുള്ളു കൊടുത്തപ്പോ, ഓഹോ നിങ്ങൾ എപ്പനെ വന്ന് തലവേദന എടുത്തിട്ട് വയ്യ, എപ്പം ഭർത്താവ് വന്നാലും ഓക്ക് തലവേദന എടുക്കുക.
ഇങ്ങനത്തെ ആളാണെങ്കിൽ ആ ഭർത്താവിന് ഒരു സ്നേഹം ഈ പെണ്ണിനോടുണ്ടാകും. ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, നമ്മൾ രോഗം ഇങ്ങനെ അഭിനയിച്ചാൽ ആ ഭർത്താവിന്റെ സ്നേഹം കൂടുതൽ കിട്ടുകയോ. നമ്മൾ ഈ കുട്ടനെ പോറ്റുമ്പോൾ പണ്ടൊക്കെ ചില കുട്ടന്മാരുണ്ട്, രണ്ടടി നടന്ന് അട പോകും, പിന്നെ വാലുടിച്ചൊന്ന് തിരുമ്പി രണ്ടടി നടന്ന് പിന്നെയും പോകും. ഇനെ വേ എന്താ ചെയ്യുന്ന നേരങ്ങള്, ആ കശാപ്പുകാരൻ കുഞ്ഞമ്മദാക്കാട് കൊടുക്കല കൊണ്ടുപോയിക്കോളിന്ന് എന്ന മാതിരി ഈ ജാതിന് എന്താ ചെയ്യാന്നറിയോ, ഇത് ഏൽപ്പിച്ചെന്ന വാപ്പല്ലേ, വാപ്പക്കനെ തിരിച്ചു കൊടുത്തിട്ട് സമാധാനത്തിന് വേറൊന്നിനെ കെട്ടട്ടെ എന്നാണ് ഭർത്താവ് ചിന്തിക്കുക. അപ്പൊ ആ ജാതി സ്വഭാവം ഒന്നും ഉണ്ടാകാതെ സ്നേഹിക്കുക, അതാണ് ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ ശൈലിയിലുള്ള പെരുമാറ്റമാണ് വേണ്ടത്. ഇതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ പരത്തി പറയുന്നില്ല, കുടുംബത്തിൽ സ്ത്രീകൾക്ക് ഒട്ടേറെ റോളുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, അൽ മർഉ റായിയത്തുൻ ഫീ ബൈത്തി സൗജിഹാ, ഒരു പെണ്ണിന്റെ പ്രധാനപ്പെട്ട ഇനിയുള്ള ഡ്യൂട്ടി ഭർത്താവിന്റെ വീട് ഭരിക്കേണ്ടവളാണ് ഭാര്യമാർ. വീട് അത് കുടുംബത്തിന്റെ പാർലമെന്റാണ്. അതിന്റെ ശുചീകരണവും വൃത്തിയും ശുദ്ധിയും അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഒരു നല്ല കുടുംബം രൂപപ്പെടുന്നത്. ഗൃഹാന്തരീക്ഷം കുടുംബത്തിന്റെ നന്മയിൽ പ്രധാന പങ്കുവഹിക്കുന്നു എന്നത് ഉമ്മമാര് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ദൗത്യം നിങ്ങളെ പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ റസൂൽ തന്നതാണ്. കുടുംബത്തിന്റെ മൊത്തം നിയന്ത്രണം പുരുഷനാണ് ഉള്ളതെങ്കിൽ വീടിന്റെ പ്രധാനപ്പെട്ട ചുമതല ഭാര്യയാണ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അതിലെന്തെല്ലോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനും പറയാനൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോയാൽ നമുക്ക് വിഷയത്തെ പൂർത്തീകരിക്കാൻ കഴിയില്ല. ഒന്ന് രണ്ട് കാര്യം മാത്രം സൂചിപ്പിക്കുന്നു. ഒന്നാമതായി, നമ്മളെ വീട്ടിൽ കയറി വരുമ്പം തന്നെ ഈ കുടുംബത്തിന്റെ സ്വഭാവവും നിലവാരവും സംസ്കാരവും ഒക്കെ മുറ്റത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയും ബുദ്ധിയുള്ള ഒരാൾക്ക്. അതിനനുസൃതമായ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ വീടിന്റെ പരിസരത്തെ നമ്മൾ കാണും. വീട്ടിന്റെ മുമ്പിൽ നമ്മൾ മതിൽ കെട്ടും. മതിൽ കെട്ടുമ്പോൾ തന്നെ ചിന്തിക്കുക, രണ്ട് മതിൽ, രണ്ട് ഗേറ്റ് വെക്കണം. ഒന്ന് മെയിൻ ഗേറ്റ്, പിന്നെ ഒന്ന് വീടിന്റെ ഏതെങ്കിലും ഒരു മുറ്റത്തിന്റെ ഭാഗത്തേക്ക് ചെറിയൊരു ഗേറ്റ് വെക്കുന്നത് നല്ലതാണ്. അതെന്തിന്, കല്യാണം പോലുള്ള പരിപാടികളൊക്കെ നമ്മളെ വീട്ടിൽ നടക്കുമ്പോൾ ആ റൂട്ടിൽ സ്ത്രീകളെ തിരിച്ചുവിടാൻ, ആണും പെണ്ണും ഒരേ ഗേറ്റിൽ കല്യാണത്തിന് വരുന്ന സ്വഭാവം ഉണ്ടാകരുത്. ചില പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഒരു വീട്ടിൽ കയറുമ്പോൾ മുന്നിലൂടെ തന്നെ കയറണം. അതൊന്നും ഇസ്ലാമിലില്ല, അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഏത് റൂട്ടിലൂടെ കയറിയാലും പ്രശ്നമല്ല, ആണും പെണ്ണും ഒന്നിച്ച് ഒരഞ്ഞു പോകുക അത് ഇസ്ലാം നിരോധിച്ചതാണ്, ഹറാമാണ്, അത് പാടില്ല. അപ്പൊ അതിനനുസരിച്ച് തന്നെ ഗേറ്റ് കെട്ട്. പിന്നെ വീട്ടിന്റെ മുറ്റത്ത് നമ്മൾ നല്ല തണൽ മരങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ആ മുറ്റത്തിന്റെ വലുപ്പം അനുസരിച്ച് അത് വെച്ച് പിടിപ്പിക്കുക. ഇപ്പൊ പുറയിലെത്തിയാൽ തന്നെ ഈ വീട് ഭരിക്കുന്നവരെ ആസൂത്രിതും അവരെ ബുദ്ധിയോ കളക്കാൻ കഴിയും. അവിടെ നമ്മൾ വെച്ചു പിടിപ്പിക്കുന്ന നല്ല മരമാവാൻ ശ്രമിക്കണം. ഇപ്പൊ ഈ കാട്ടുബദാം എന്നുള്ള ഈ സാധനമൊക്കെ, ഇതൊക്കെ നമ്മൾ അവിടെ വെച്ചു പിടിപ്പിച്ച അപകട. അതിമ്മലുണ്ട് കുറച്ച് പശുക്കൾ വരാൻ, ഒരു പശു അത് അങ്ങനെ ആത്മഹത്യ ഇങ്ങനെ വരും, ഒരു നൂൽമ തൂങ്ങിയിട്ട് അത് നമ്മളെ കുട്ടികളെ മേല് തൊട്ടുപോയാൽ ശരീരാകെ തണർത്ത് ചൊറിഞ്ഞു വരും. അങ്ങനത്തത് വീട്ടിന്റെ മുമ്പിൽ വെക്കും. നല്ല പിന്നീട് ഈരാൻ പറ്റിയ നല്ല മരങ്ങൾ തന്നെ വെച്ചോ, അത് നമ്മൾ സമ്പർക്കമുള്ള സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് തടിച്ചു വലുതാകും. അത് പാകത്തിനും അതിന്റെ അകലവും ഒക്കെ നോക്കിയിട്ട് നന്നായി വെക്കുക. പിന്നെ അത്യാവശ്യം നല്ല സൗരഭ്യം നൽകുന്ന, വാസന തരുന്ന, പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ചെടികൾ വീട്ടിന്റെ മുമ്പിൽ വെക്കുക. അത് വളരെ നല്ലതാ. ഈ നല്ല പൂക്കളെ കണ്ടാൽ ഏത് പുലിക്കോടൻ സ്വഭാവമുള്ള ഭർത്താവാണെങ്കിലും അയാളെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവും അല്ലെ. പൂക്കളെ കണ്ടാൽ മനസ്സിന് സന്തോഷം വരാത്ത ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. അപ്പൊ അത് വീട്ടിന്റെ മുന്നിൽ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഒരുപാട് നേട്ടമുണ്ട്. ഒന്ന്, ആ വീട്ടിൽ താമസിക്കുന്നവർക്കൊക്കെ നല്ല ഓക്സിജൻ കിട്ടൂലേ ഈ സുഗന്ധമുള്ള പൂക്കളുള്ള ചെടി അവിടെ ഉണ്ടായാൽ. പിന്നെ ചെടി കുഴിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതിന് ഒരു കലാബോധമൊക്കെ വേണം. ചില ആൾക്കാർ ചെടിയാട് കുഴിച്ചിട്ടൂടല പൂള കുത്തിയ മാതിരി, പിന്നെ അത് കാടായി വെട്ടി മാറ്റാൻ പിന്നെ പ്രയാസപ്പെടും. അങ്ങനെ അവർ അത് വെച്ചത് തന്നെ നല്ലൊരു, അങ്ങനെ നമ്മൾ നല്ലൊരു അടുക്കും ചുട്ടിയും പുറത്തു. പിന്നെ വീട്ടിന്റെ മുൻവശത്ത് ഒരു കാരണവശാലും നമ്മൾ അയൽ കെട്ടുക, ആറിടാനുള്ള സംവിധാനം ഇതൊന്നും ഉണ്ടാക്കരുത്. ചില പൊരയിൽ നമ്മൾ കയറി ചെന്നാൽ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ആരാ, ഫത്തുഹും ഗസുറും ഒക്കെ ഉണ്ടാവും അയലുമേ തൂക്കിയിട്ട്, ഇത് മോന്തമേ തട്ടിയിട്ട് വേണം ഉള്ളിൽ കടക്കാറേ. ഇതൊക്കെ കണ്ടാല് ഈ പെണ്ണിന്റെ നിലവാരം, ഈ വീട്ടുകാരുടെ നിലവാരം വരുന്നവൻ അളക്കൂലേ. ഒരു വിവാഹാന്വേഷണത്തിനൊക്കെ വരികയാണ്, പിന്നെ അയൽവാസികളോടൊന്നും ചോദിക്കണ്ട, ഞാൻ ഏകദേശം ഇവിടെ റെഡിയാണ്, ഇത്ര ഇവരെ നിലവാരമുള്ളൂ എന്ന് അളന്നു കളയും. അതുകൊണ്ട് ഇന്ന് പോയിട്ട് ആരെങ്കിലും അബദ്ധത്തിൽ കെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ വീട്ടിന്റെ മുന്നിലുള്ള അയലൊക്കെ കഴിച്ചിട്ട് ബയ്യോട്ട് കൊണ്ടുക. പിന്നെ കാർ പോർച്ച് എല്ലാവർക്കും ഉണ്ട്, ഇപ്പൊ ഒന്ന് റോഡുള്ളവനുണ്ട് ഇല്ലാത്തവനുണ്ട്, കാർ ഉള്ളവനുണ്ട് ഇല്ലാത്തവനുണ്ട്. കാരണം മറ്റും കാർ പോർച്ച് ഉണ്ടാക്കിയോ നമുക്കും വേണം, റോഡുണ്ടോ ഇല്ല, വണ്ടി ഉണ്ടോ ഇല്ല, പിന്നെ എഴുന്ന എന്തിനാ അത്, ലോട്ടറി കിട്ടി
കുടിക്കാലോ ഇതാപ്പ എല്ലാരെയും മനസ്സിൽ. എന്നാ സഹോദരന്മാരെ, ഇനിയിപ്പോ കാർ പോർച്ചിൽ വണ്ടി നിർത്താനില്ല, എന്നാപ്പോ എന്താ ചില പെണ്ണുങ്ങൾ ചെയ്യാ, നാ തൽക്കാലം കുട്ടനെ പോറ്റുന്നവരുണ്ടെങ്കിൽ ആ കുട്ടൻ അവിടെ അങ്ങ് കെട്ടിയേക്കും. ആ മുന്നില് നാ കുട്ടന്റെ രാത്രി പരിപാടി എന്താ, പുട്ടും വെള്ളച്ചായ ഇങ്ങനെ ഒഴുക്കന്നെയാണ് രാത്രി നേരം വെളുക്കുന്നത് വരെ. ആ പൊരന്റെ മുന്നിൽ ഒരാൾ വന്ന് കയറി ഇരിക്കുമ്പോ അയാൾ ഇങ്ങനെ മണം പിടിക്കുക, എന്താ അവിടുന്ന് ഇങ്ങനെ ഒരു നാറ്റം. അപ്പൊ ചോദിച്ചു, എന്താ അവിടുന്ന് എന്തോ ഒരു വാസന, ഇവിടുന്നോ ഇവിടുന്ന് അങ്ങനെ വാസന, നിങ്ങളെ മൂക്കിന്റെ ഉള്ളിൽ നയിക്കുന്നാല് ഇവിടുന്ന് അങ്ങനെ ഒരു വാസന. കാരണം ഇവർക്ക് മണക്കുവോ, സ്ഥിരമായിട്ട് മണക്കണല്ലേ. പണ്ടൊരു മീൻകാരന്റെ ഭാര്യ പറഞ്ഞു, ഏറ്റവും നല്ലൊരു തൊഴിലാണ് കേട്ടോ ഈ മത്സ്യക്കച്ചവടം എന്ന് പറഞ്ഞത്, ഹലാലായ അത്ര നല്ലൊരു സാധനം വേറെ നമുക്ക് കാണാൻ കഴിയില്ല, എന്റെ കച്ചവടകൂടി റെഡിയായ നല്ല പറക്കത്തുള്ള പരിപാടി. പക്ഷെ ബാക്കിയുള്ള മീനൊന്നായിട്ട് പൊരന്റെ സൈഡ് കൊണ്ടുപോയി തട്ടിയാലോ, അത് അയാൾക്കും നഷ്ടമാണ് പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരാളെ ഭാര്യ ഒരിക്കല് 3 മാസം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു, എന്നിട്ട് ഓള് പറയാം, ഞാൻ വരുന്നെന്നൊക്കെ അവിടെ ഭയങ്കര നാറ്റേനി, ഇപ്പൊ ഞാൻ വന്നതിന്റെ ശേഷം ഒക്കെ മാറി. എങ്ങനെ മാറിയത്? ഇപ്പൊ ഓള് അതിനോട് സമരസപ്പെട്ട് പോയതാ. 3 മാസമാണ് മണത്താ, പിന്നെ നോക്ക് മണക്കൂല. ഇതേമാതിരിയാണ് ഇവർക്കുണ്ടായത്. അപ്പൊ മറ്റൊരാള് വന്നാൽ ഇതൊക്കെ വേഗം തിരിച്ചറിയാം. ഇനി ആടും പോത്തും ഒന്നുമില്ല, എന്നാ പിന്നെ എന്ത് ചെയ്യാ, കുറച്ച് ചകരിയും ചിരട്ടിയൊക്കെ പാടെ വാങ്ങിയിട്ട് കുറച്ച് മട്ടലും അത് കൊണ്ടുപോയിട്ട് കാർ പോർച്ചിൽ, എന്നാ പിന്നെ ചേരാട്ട മുതൽ പെരുമ്പാമ്പ് വരെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ പുരയെ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇതൊന്നും വീട്ടിന്റെ മുമ്പില് ചെയ്തു വെച്ചേക്കരുത്. അങ്ങനെ പുര ഭരിക്കുന്ന പെണ്ണുങ്ങൾ പരിസരം മുതൽക്ക് തന്നെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകണം. വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയാൽ എല്ലാം അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണം. പുരന്റെ മുന്നിലെത്തുമ്പോൾ കാണാൻ ചില പുരയിലൊക്കെ ചെന്നാൽ ഒരു ലാത്തിചാർജ് കഴിഞ്ഞായിട്ട് പോയിട്ടുള്ളൂ തോന്നും, കണ്ടാൽ ചെരുപ്പ് ഇങ്ങനെ ചിന്നി ചെതറി കിടക്കുന്നുണ്ട്. 10 മെമ്പർമാരുണ്ടെങ്കിൽ ഈ രണ്ടു കൂട്ടം ചെരുപ്പ് എല്ലാവർക്കും ഇല്ലേ, അതെല്ലാണ്ട് ഇങ്ങനെ 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 യുദ്ധക്കളം പോലെ. ഇനി കോലായ്മൽക്കാട് കയറി സ്വീകരണ മുറിക്ക് ചെന്നാലോ, നല്ല സോഫാ സെറ്റുകളും അതുപോലെ കസേരകളും ഒക്കെ, VIP കസേരകളൊക്കെ ഉണ്ട്. പക്ഷെ നേരെ ഒറ്റൊന്നുമില്ല, ഒന്ന് അങ്ങനെ ഉണ്ട്, മറ്റെങ്ങനെ ഉണ്ട്, ഒന്നിങ്ങനെ ഉണ്ട്. നേരെ ഉള്ളയ്മലോ കുറച്ച് മൂത്രമുണ്ട്, ഇരിക്കാൻ പറ്റിയ ഒന്നുണ്ട്. ഇങ്ങനത്തെയൊക്കെ കണ്ടാൽ ആളുകൾ മനസ്സിലാക്കും, ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് TV കാണുന്ന പരിപാടി, സീരിയൽ ഇങ്ങനെ കാണുന്ന പരിപാടികളൊന്നും തോന്നൂലേ. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ ഇതൊക്കെ എപ്പോഴും ചിട്ടപ്പെടുന്നു. കുട്ടികളുള്ള പൊരയാകുമ്പോൾ അതൊക്കെ മറിച്ചിടും, നമ്മൾ തിരിച്ചിടണം, അതൊക്കെ തന്നെ പെണ്ണുങ്ങളെ പണി. ഇത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകരമായ അന്തരീക്ഷം നിലനിൽക്കണം. വീട്ടിന്റെ ഉള്ളിൽ അനാവശ്യമായ മാറാപ്പുകളൊന്നും ഉണ്ടാകരുത്. ചില പൊരയിൽക്ക് നമ്മൾ കയറി ആ കോണിക്കൂണ്ട ചോട്ടിൽ കാട് നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, 5-8 തരം പെട്ടിയും അതിന്റെ അവിടെ കൂടി കിടക്കുന്ന ചില്ലറ സാധനങ്ങൾ കണ്ടാൽ ബേജാറാവും. എന്താണ് അതിലൊക്കെ? അത് പഴയ ഡ്രസ്സുകളാണ്. അപ്പൊ വേറെ ഒരു റാക്കിന്റെ മേലെ ഒരു കടലാസ് പെട്ടി, അപ്പുറത്ത് ഇപ്പുറത്ത് ഒരു പ്ലാസ്റ്റിക് പെട്ടിയുണ്ട്, അതിലെന്താ, അത് 89 ഭർത്താവ് വരുമ്പോൾ കൊണ്ടുവന്ന പെട്ടിയാണ്. അതിന്റെ ഉള്ളിൽ എന്താണ്? അത് പഴയ മാറാപ്പ് തന്നെയാണ്. ഇങ്ങനെ മാറാപ്പുകളെല്ലാം കൂടി പൊരന്റെ ഉള്ളിൽ കെട്ടി വെക്കുക. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഒമിൻ ഹുസ്നി ഇസ്ലാമിൽ മറി തർക്കുമാലായനി, ഒരു മനുഷ്യൻ മുസ്ലിമായി കഴിഞ്ഞാൽ അതിന്റെ നന്മയിൽപ്പെട്ടതാണ്, ആവശ്യമില്ലാത്തതൊക്കെ ആയിട്ട് ഒഴിവാക്കുക. നമ്മളെ വീട്ടിൽ ഇങ്ങനെ വരിക, എന്തെങ്കിലും തരുമോ ചോദിച്ച് വരുന്ന ആൾക്കാരല്ലേ, ആ തുണി എടുത്ത് അട് കൊടുത്തേക്ക്, ഓലിട്ടോളും ധരിച്ചോളും, ഇനി ആരും ഇടാത്ത ആദ്യാ. ആ തെങ്ങിന്റെ ഒട്ട് കൊണ്ടുപോയിട്ട് അത് തീ കൊടുത്താൽ 2 തേങ്ങ എക്സ്ട്രാ കിട്ടും നമുക്ക്. ഇതിങ്ങനെ കെട്ടി മാറാപ്പാക്കി പുരയിൽ ഇങ്ങനെ വെച്ചോണ്ട് ഒരു കാര്യമില്ല. പിന്നെ കുറച്ച് കോട്ടൺ തുണിയും അതുപോലെ കോറത്തുണിയും ഒക്കെ നമ്മൾ എടുത്തു വെച്ചാൽ നല്ലതാണ്. ഒരു പ്ലംബർ വന്നാൽ, വയറിങ്ങിന് ആള് വന്നാൽ അവർക്ക് ഇത് ആവശ്യം ഉണ്ടാവും, അത്യാവശ്യമുള്ള എടുത്തേക്ക്. മരിച്ചാലും മുഖത്തിടാൻ പറ്റിയാണ്ട് കോട്ടൺ തുണി വേറെ മാറ്റി വെക്കുക. ഇതല്ലാത്ത ആവശ്യമില്ലാത്തതായിട്ട് ഒഴിവാക്കുക. ഇതുപോലെ വീട്ടിൽ ഒരുപാട് രേഖകളുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ പുര വന്ന് ചോദിക്കാണ്, നിങ്ങളെ ഐഡന്റിറ്റി കാർഡ് ഒന്ന് എടുക്കുകയെന്ന് കുടുങ്ങിയില്ലേ നമ്മള്, സുബ്ഹാനല്ലാഹുടെ ഐഡന്റിറ്റി കാർഡ് പോട്ടെ. ആധാരം ചോദിച്ചാലോ എത്ര മേശ തപ്പണം നമുക്ക്, ആർക്കെടുക്കാൻ കഴിയ പെട്ടെന്ന്? കഴിയൂല. കുട്ടികളെ ജനന സർട്ടിഫിക്കറ്റ് ജനിച്ചൊരാഴ്ച കൊണ്ട് കിട്ടും, പിന്നെ 5-ാം വയസ്സിലേക്ക് സ്കൂളിൽ ചേർത്തുക, അല്ലെ 3.5 വയസ്സിലെ LKG. അപ്പം ചോദിക്കാണ്, എവിടെ എന്റെ ജനന സർട്ടിഫിക്കറ്റ്? അപ്പൊ ഓള് പറയും, എനിക്ക് നല്ല ഓർമ്മ ഉണ്ടേ, ഞാൻ മോമേന്റെ ഇംഗ്ലീഷ് ബുക്കിലാ വെച്ചത്. ഏത് കാലത്ത്? 3.5 കൊല്ലം മുമ്പ്. ആ ഇംഗ്ലീഷ് ബുക്ക് അണ്ണാച്ചക്ക് തൂക്കി വിറ്റുപോയി, പിന്നെ അത് നോക്കിയാ കാണുമോ? ഇങ്ങനത്തെ വിലപ്പെട്ട രേഖകൾ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ട്, മിക്സി വാങ്ങിയിട്ടുണ്ട്, ഇതിന്റെ ഒക്കെ ഗ്യാരണ്ടി വാറണ്ടി പേപ്പറുകൾ ഉണ്ടാവും. ഇത് എടുത്തു വെച്ചില്ലെങ്കിൽ പിറ്റേന്ന് കേടുവരും ചില ഉപകരണങ്ങൾ. കേട് വന്നപ്പോൾ വരെ അത് ആട്ടനെ കൊണ്ടുകൊടുത്തേ, എന്നാ ആ പേപ്പർ കണ്ടെടുക്ക്. ഏത് പേപ്പർ? അത് ഞാൻ അതിന്റെ കൂടോടുകൂടെ അടുപ്പിലിട്ടിട്ടുണ്ട്. എന്നാലേ ഇതുമായിട്ട് അടുപ്പിലിട്ടാളാ, ഇതാടെ കൊണ്ടുപോയിട്ട് കാര്യമല്ല. ഈ രേഖകളൊക്കെ എടുത്തു വെക്കണം. അതിന് നിങ്ങൾ ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? ആദ്യം 50 ഉറുപ്പ്യ കൊടുത്താൽ നല്ല പ്ലാസ്റ്റിക്കിന്റെ ഒരു ഫയല് കിട്ടും.
ആ ഫയലിൽ ഒരു ഭാഗത്ത് നമ്മളെല്ലാവരെയും ഐഡന്റിറ്റി കാർഡ്, പിന്നെ നമ്മളെ ജനന സർട്ടിഫിക്കറ്റ്, SSLC പേപ്പറുകൾ, കാർഡുകൾ, അതുപോലെ തന്നെ നമ്മളെ ആധാരം, ഇങ്ങനത്തെ വിലപ്പെട്ട രേഖകളൊക്കെ ഒരു ഫയലിലാക്കി സൂക്ഷിക്കുന്ന ഒരു സിസ്റ്റം. പുരയിൽ വന്ന് ആരെങ്കിലും രേഖ ചോദിക്കുമ്പോൾ നമ്മളെ പെണ്ണുങ്ങൾ അതിങ്ങോട്ട് എടുക്കുക, തുപ്പലിട്ടിട്ട് മറിക്കുക, ഏതാങ്ങൾക്ക് വേണ്ടി എന്നാണ് ചോദിച്ചാൽ നമ്മളെ പഞ്ചായത്തിലെ ജീവനക്കാർ പോലും ഞെട്ടിപ്പോകണം. ആ ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മളെ പുരയിലുണ്ടോ? പഞ്ചായത്തിൽ പോയി തെരഞ്ഞാൽ കാണുമോ എന്തെങ്കിലും രേഖ? നമ്മളെ വീട്ടിലിതാ കൃത്യ കൃത്യമായി നമ്മളെ ഭാര്യമാരിതൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്ന് അറിയുമ്പം നമുക്ക് അഭിമാനമാണ്. അതുകൊണ്ട് ഉമ്മമാർ ഗൃഹഭരണത്തിൽ നല്ല പാഠമുള്ളവരായിരിക്കണം. ഇതിനൊക്കെ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ റെഡിയാക്കണം. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഭർത്താക്കന്മാരും കുറച്ച് ഇതൊക്കെ സഹകരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം തിരക്ക് പിടിച്ച ജോലിന്റെ ഇടയില ചില ആൾക്കാർ തിരിഞ്ഞു നോക്കൂല. രാവിലത്തെ ഒക്കെ സ്ഥിതി എന്താ? പുരെ ചെന്നാൽ ഒരു കുട്ടി ഒരു ഭാഗത്തുനിന്ന് നിലവിളിച്ച് കരയുന്നു, ഉമ്മ എന്റെ അമലിയാത്ത് കാണുന്നില്ലോ. അപ്പുറത്തുനിന്ന് വേറെ തന്റെ പെൻസില് പോയോ, വേറെ ആളിന്റെ തട്ട എവിടെ പോയി, എന്റെ മഫ്ത എവിടെ പോയി, അതിന്റെ പിന്നെ എവിടെ പോയി. ഉമ്മാന്റെ കയ്യിൽ ഒരു കയ്യിൽ ചട്ട കണ്ട്, മറ്റേല് കത്തിണ്ട്, അടുപ്പത്ത് പത്തിരി ഓട്ടിലുണ്ട്, കറിന്റെ പരിപാടി വേറെ നടക്കുന്നുണ്ട്. ഈ പൊരിഞ്ഞ തിരക്കിനിടെ നാല് മക്കളുള്ള നാലും ബഹളം ഉണ്ടാക്കുന്നു. വാപ്പേ പുറത്ത് പത്രം നോക്കുക, മൂപ്പർക്ക് രാവിലെ അത് കത്തം തീർക്കാതെ ഒരു പരിപാടി നടക്കൂല. അങ്ങനെ ഇരുന്ന് കാൽമേൽ കാല് കയറ്റി വെച്ച് അതങ്ങട് ചുരുട്ടി സ്റ്റൂളുമേൽ കൊളത്തിയാടെ വെച്ചതാ. ഈ ബഹളം കുട്ടികൾ ഉണ്ടാക്കുമ്പോ മൂപ്പർ വിളിക്കുക, പാത്തുമ്മ ഒന്നും കെട്ടുക, എന്തേ നോക്കി അന്നോടെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഇവള് പോയി നോക്കുമ്പോ എന്താ ഇയാളെ കഥ? ഇയാളെ ആ പത്രത്തിന്റെ നടുവിലെ പേജ് അത് മുറ്റത്തേക്കാട് പാറിപ്പോയി, അത് നിങ്ങോട്ട് എടുത്താ. കാരണം ഈ പിരി കഴിക്കണ്ടേ, അത് ബുദ്ധിമുട്ടാണ്. ഈ ജാതി മടിയന്മാര് ഭർത്താക്കന്മാരുള്ളടുത്ത് ഒരു സമാധാനം പുരയിൽ ഉണ്ടാവൂല. ഈ ബഹളത്തിന്റെ ഇടയിലൊക്കെ നമ്മളൊന്ന് കൂടിക്കൊടുത്ത് ആ കുട്ടികളൊക്കെ ഒന്ന് യാത്രയാക്കാൻ സഹകരിച്ച് എന്ത് സമാധാനം ഉണ്ടാവും? കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവല്ല എപ്പോഴല്ലേ? അങ്ങനെ അവരെ ജോലി ഭാരത്തിന്റെ കൂടെ നമ്മളും സഹകരിച്ചു കൊടുത്ത് ആവശ്യമുള്ളവർക്ക് ഒന്ന് സംഘടിപ്പിച്ച് സിസ്റ്റം ആക്കി കൊടുക്കണം. എങ്കിൽ ഒരു വീട്ടിലും ബഹളം ഉണ്ടാവില്ല. ബഹളമാണ് എല്ലാ പ്രശ്നത്തിന്റെയും കാരണം. അതില്ലാത്തൊരു ഗൃഹാന്തരീക്ഷം ഉണ്ടോ, നാ നല്ല അച്ചടക്കം ഉണ്ടാവും. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വൃത്തിയുടെ കാര്യം നന്നായി സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മളെ എല്ലാം വീടിന്റെ ഉള്ളിലാണ് നടക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ വിസർജനത്തിന് പോകുന്നതിന്റെ പേരെന്നെന്തായിരുന്നു? വെളുക്കിയിരിക്കുകയാണായിരുന്നു അല്ലേ? പ്രായമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, വെളുക്കിയിരിക്കാൻ പോയതാ വാപ്പാ എന്നാ പറയാ. അന്ന് വിശാലമായ ഒരു പറമ്പ, പറമ്പിന്റെ മൂലയിൽ ചെറിയൊരു ഓലപ്പുര. ഇനി വെളുക്കിയിരിക്കാൻ വെളിയിലേക്ക് പോകല. അങ്ങനെ ഏതെങ്കിലും പറങ്കാവിന്റെയോ പിലാവിന്റെയോ ഒക്കെ വേരുമ്മലിരുന്ന് കാറ്റും കൊണ്ടാണ് അത് നിർവഹിച്ചിരുന്നത്. പിന്നെ അവിടെ ഇത്താത്തൊരു പുരയെടുത്ത് ഇപ്പുറത്ത് ഇക്കാക്കൊരു പുരയെടുത്ത് ഇനി വെളിയിൽ പോകാൻ സ്ഥലമില്ലാതെ. അങ്ങനെ നമ്മൾ പേര് മാറ്റി മറക്കിയിരിക്കാന്നായിരുന്നു അല്ലേ? ഈ അടുത്ത കാലം വരെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താ? മറക്കിയിരിക്കുകയാണ് എന്ന് പറയും. ആ വിസർജനത്തിന് പോയതാന്ന് അതിന്റെ അർത്ഥം. ഇപ്പം മറക്കിയിരിക്കാന്ന് പറഞ്ഞാല് വാപ്പ മെച്ചിട്ട് ഉമ്മ ഇതിരിക്കണേന് അപ്പം മറക്കിയിരിക്കാന്ന് പറയല്. പേര് തന്നെ മാറിപ്പോയി. അന്ന് മറക്കിയിരിക്കാന്ന് ഒരു വലിയ കുഴി വയ്ക്കും, എന്നിട്ട് ഒരു പാലടും, തെങ്ങോല കൊണ്ട് ഒരു മറയും, അതിന്റെ ഒരു ഡോറും, അതിന്റെ ഒരു പാന്തം കൊണ്ടുള്ള ഒരു കുറ്റി കൊളുത്തുമാണ് അതും ഉണ്ടാകുക. അങ്ങനെ അതിന്റെ ഉള്ളിൽ ഇരുന്ന് തായോട്ട് നോക്കിയാലോ നമുക്ക് ഒരുപാട് ആളെ കാണാം. ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ ആ കളി കളി തീ കളിയാണെന്ന് അങ്ങനെ 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 തുള്ളി കളിക്കുന്ന ആൾക്കാരുണ്ടായി. അതൊക്കെ കണ്ടിട്ടായിരുന്നു അന്ന്. ഇന്ന് അതൊക്കെ പോയി അൽഹംദുലില്ലാഹ്. ഇന്ന് കുട്ടികൾ നമ്മളെ വീട്ടുമുറ്റത്ത് കളിച്ചോണ്ടിരിക്കും, ഉമ്മ മൂത്രൊഴിക്കാണ്ട് ഞാൻ അങ്ങോട്ട് പോരുവാനേ എടുക്ക് അകത്തേക്ക്. അതുകൊണ്ട് ഇനി കക്കൂസൊക്കെ പൊളിക്കണം എന്ന് പറയാൻ പോവാണോ? അല്ല, ഇത് നല്ല കാര്യം തന്നെ. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തന്നതിന് പുറത്തു പോകണ്ടല്ലോ. പക്ഷേ പണ്ടത്തെ മാതിരി പോരാ. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കണം. കാരണം മൂത്രം എന്ന് പറയുന്നതും മലം എന്ന് പറയുന്നതും പച്ചവെള്ളമല്ല. ചില ആളുകൾക്ക് ഇപ്പോഴും ആ സംസ്കാരം മാറിയിട്ട് നിങ്ങൾ നോക്കണം, ഇന്ത്യയിൽ വ്യാപകമാണ്. നമ്മളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്താൽ ഇന്ത്യക്കാരെ ദുസ്വഭാവം കണ്ട് നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തണം. വളരെ പ്രയാസമാണ്. കണ്ണിന്റെ മുമ്പിൽ ഇരുന്ന് കൊണ്ട് വിസർജിക്കുകയാണ്, ഒരു പ്രയാസമില്ല. കാരണം ഇതൊരു പച്ചവെള്ളമായിട്ടാ കാണുന്നത്. ഞാൻ ഇളനീര് കുടിച്ചതല്ലേ, എന്നിട്ടല്ലേ മൂത്രമൊഴിക്കുന്നതെന്ന്. ഇളനീര് കുടിച്ച് മൂത്രമൊഴിച്ചാൽ മുൻ ഇളനീര് എന്ന് പറയോ? MLA തോറ്റാലും മന്ത്രി തോറ്റാലും ഒക്കെ മുൻ മന്ത്രി മുൻ MLA എന്നൊക്കെ പറയും. ഇളനീര് കുടിച്ച് മൂത്രമൊഴിച്ചാൽ മുൻ ഇളനീര് എന്ന് പറയില്ല. ബിരിയാണി തിന്ന് കക്കൂസ് പോയാൽ മുൻ ബിരിയാണി എന്ന് പറയില്ല. ഇതൊക്കെ ഏതാ സാധനം? വളരെ ദുഷിച്ച ഒരുപാട് രോഗാണുക്കളുടെ കേന്ദ്രമാണ്. ഒരു തുള്ളി മൂത്രം പോരെ, ആ മൂത്രദാതാവിന് ഇതാ മലമ്പനിയുണ്ട്, അയാൾക്ക് മഞ്ഞപ്പിത്തം
രക്തമുണ്ട്, അയാൾ ഗർഭിണിയാണ്, ഇതൊക്കെ ആര് വിളിച്ചു പറയും? ഒരു തുള്ളി മൂത്രം, അതുകൊണ്ട് ഇത് പച്ചവെള്ളമല്ല, റോഡിന്റെ സൈഡിലും അവിടെ ഇരുന്ന് മൂത്രമൊഴിച്ചുകൂടാ. നമ്മളെ കുട്ടികളെ, രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ നോക്കൂ, ഇസ്ലാമിക സംസ്കാരം ലോകത്ത് അത്ഭുതകരമാണ്. ആ കുട്ടികൾ പറയും, എവിടെയാണ് വിസർജിക്കാൻ പാടില്ലാത്തത്? വഴിയിൽ പാടില്ല, ജനങ്ങൾ സംസാരിക്കുന്നിടത്ത് പാടില്ല, ചെറിയ ജീവികൾ താമസിക്കുന്ന മാളത്തിൽ മൂത്രമൊഴിക്കരുത്, ഫലം കാഴിക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ പാത്തരുത്, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ പാടില്ല, കുറഞ്ഞൊലിക്കുന്ന വെള്ളത്തിൽ പാടില്ല. 6 വയസ്സായ മുസ്ലിം വിദ്യാർത്ഥിക്ക് ഈ ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ഒരു ടൗണ് രൂപപ്പെട്ടാൽ വേഗം ഒരു പള്ളിക്ക് വേണ്ടി ശ്രമിക്കും. അത് നാട്ടുകാർക്ക് മുഴുവനും ഗുണമാണ്. നിങ്ങൾ നോക്കൂ, കോഴിക്കോട്ട് മഫീസൽ ബസ് സ്റ്റാൻഡ്, അതല്ലെങ്കിൽ നമ്മുടെ തലശ്ശേരിയിലെ ബസ് സ്റ്റാൻഡ്, അവിടെ പോയി നോക്കിയാൽ ആ ബസ് സ്റ്റാൻഡിന്റെ ചുമരിന്റെ ചാരത്തൂടെ നടന്നാൽ നമ്മളൊക്കെ അറിയാതെ മൂക്ക് പൊത്തിപ്പോവും. കാരണം എന്താ? കുറെ ആളുകൾ ഉണ്ടാകും, പൂന്തോട്ടം നനക്കണ മാതിരി പിടിച്ചെടുത്തവരുണ്ടാവും, വേറെ ചില ചൂണ്ടലിട്ട മാതിരി നിൽക്കുന്നവരുണ്ടാവും. ഇത് തന്നെ പ്രശ്നം. അതേ സമയത്ത് അവിടേതാ ഒരൊറ്റ മുസ്ലിമും അതിന് തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട്? ഇസ്ലാമിക സംസ്കാരം പള്ളികളിൽ ഒന്നാന്തരം സൗകര്യമാണ്. റോട്ടിന്റെ സൈഡിലും ജനങ്ങൾ സംസാരിച്ചിരിക്കുന്നിടത്തും ഇത് നിർവഹിക്കാൻ പാടില്ല എന്ന മതത്തിന്റെ കർശനമായ നിർദ്ദേശമാണ്. ഇതുപോലെ വീട്ടിന്റെ ഉള്ളിൽ ഈ മാലിന്യം നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ഉമ്മമാരെ ദിവസവും നാം ടോയ്ലറ്റ് വൃത്തിയാക്കണം. അത് നനച്ചുകുളിന്റെ അന്ന് നോമ്പും തലേന്ന് മാത്രം ചെയ്യണ പരിപാടിയല്ല, എല്ലാ ദിവസവും കക്കൂസ് കഴുകി വൃത്തിയാക്കണം. അത് നല്ല ടൈൽസ് ഒട്ടിച്ചതാണെങ്കിൽ ഒന്നും കാണാനൊന്നും ഉണ്ടാവില്ല. ഈ അണുക്കൾ എന്ന് പറഞ്ഞാൽ വലിയ തലകെട്ടും താടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണ ടീമാണെന്നാണ് വിചാരിച്ച് നോക്കിയാൽ കാണൂല, അത്രയും ചെറിയ സാധന. എല്ലാവരും അവിടെ തന്നെയല്ലേ വരുന്ന സന്ദർശനത്തിന്. ഓരോരുത്തരും വൈവിധ്യമായ അണുക്കളെ നിക്ഷേപിച്ചാ പോകുന്നത്. അതെന്നും കഴിയില്ലെങ്കിൽ അപകടമാണ്. അതിന്റെ പുറമെ നമ്മൾ നിർബന്ധ ബുദ്ധിയ കക്കൂസിൽ സെപ്പറേറ്റ് ചെരുപ്പിടണം. ആ ചെരുപ്പ് അകത്തേക്ക് ഉപയോഗിക്കരുത്. കക്കൂസിലുള്ള ചെരുപ്പ് അത് തന്നെ വെക്കണം അവിടെ. അപ്പൊ നല്ല വൃത്തി കാണുമ്പോൾ എന്തിനാപ്പൊ ഈ ചെരുപ്പ്? ചെരുപ്പില്ലാതെയും കടന്നുകൂടെ നമ്മൾ വിചാരിക്കരുത്. കുട്ടികളൊക്കെ ശീലിപ്പിക്കണം, ചെരുപ്പ് ധരിക്കാതെ ടോയ്ലറ്റിലേക്ക് കടക്കാൻ പാടില്ല. അതുപോലെ ഈ അണുക്കളെ നശിപ്പിക്കുന്ന ലായനി കലക്കിയ വെള്ളം കൊണ്ട് തന്നെ എന്നും കഴുകണം. അതിന്റെ പുറമെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അണുനശീകരണ ലായനി അമിതമായി മലസംഭരണ ടാങ്കിലേക്ക് ഒഴുകിപ്പോകുന്നത് നമ്മൾ തടയുകയും വേണം. ക്ലോസറ്റിന്റെ ഉള്ളിൽ അമിതമായി പാർന്നാലേ അത് നേരെ പോലെ എടുക്കുക മലസംഭരണ ടാങ്കിലാ. നേരത്തെ നമ്മൾ പറഞ്ഞ മുദ്രാവാക്യം മുഴക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് ഇത് തട്ടിയാ ചത്തുപോകും. ഓല ആവശ്യമുള്ള ഓല് ചത്താൽ എന്താ പ്രശ്നം? ഈ ടാങ്ക് പെട്ടെന്ന് നിറയും. അതുകൊണ്ട് എന്ത് വേണം? ഇത് അമിതമായി ഉള്ളിലേക്ക് കടത്തിവിടരുത്. ചില ടോയ്ലറ്റിൽ അലക്കാനും കൂടെ സൗകര്യം ഉണ്ടാവും. അപ്പൊ ഉമ്മമാർക്ക് നല്ല രസ, ഒരു ബക്കറ്റ് നിറച്ചു സോപ്പും പതുണ്ട്. ഇത് ആ ക്ലോസറ്റിലാണ് പറഞ്ഞ ബ്ലുബ്ലുളുളുന്ന് പറഞ്ഞാൽ പോണാൻ നല്ല രസം ഉണ്ടാവും. പക്ഷെ ഇത് മലസംഭരണ ടാങ്കിലെത്തിയാൽ അതിലെ അണുക്കളെ കൊന്നുകളയും, ആ ടാങ്ക് പെട്ടെന്ന് നിറയും. അത് ചെയ്യരുത്. അതിന്റെ ഒക്കെ പുറമെ ചിലപ്പോ നമ്മളൊക്കെ ഈ ടോയ്ലറ്റിലുള്ള കാര്യം പറയുമ്പം പറയാണ്, അവിടെ ബ്രഷ് സൂക്ഷിക്കാനൊക്കെ ഒരു പാട്ട അടിച്ചു വെച്ചിട്ടുണ്ട്. അതിന് വിരോധമൊന്നുമില്ല. പക്ഷേ എല്ലാവരുടെയും ബ്രഷ് ഒരു പാട്ടയിലാണ് പല വീട്ടിലും കാണുന്നത്. അപകടകരമാണ്. എല്ലാവർക്കും ഒരേ മാതിരിയല്ല. ചില ആളുകൾക്ക് മോണവീക്കമുള്ളവർ, പല്ല് വേദനയുള്ളവർ, പല്ലിന് കേടുള്ളവർ, അണുബാധയുള്ളവർ, ഇവരൊക്കെ ഉണ്ടാവും. ഇവരെ ബ്രഷും ഇല്ലാത്തവന്റെ ബ്രഷും ഒന്നിച്ചു വെച്ചാൽ ബ്രഷ് പാട്ടയിൽ ഇങ്ങനെ ഉമ്മ എടുത്തുകൊണ്ടാ നിൽക്കുക, അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും അണുക്കൾ മാറും, രോഗമില്ലാത്തവന് രോഗം ഉണ്ടാവും. അതുകൊണ്ട് ഒരു ഇളക്കിൽ എല്ലാവരെയും ബ്രഷ് സൂക്ഷിക്കരുത്. വീട്ടിന്റെ അകത്ത് മൂത്രമായാൽ അത് വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കണം. ഉമ്മമാര് ചിന്തിക്കേണ്ട വിഷയമാണ്. ആ വീട്ടുകാരൻ നിസ്കാരം പോലും ബാത്തിലാകുന്ന സിസ്റ്റത്തിലാണ് ഇപ്പം പലരും വൃത്തിയാക്കുന്നത്. ഒരു കുട്ടി ഒരു ഉറച്ച തറയിൽ മൂത്രമൊഴിച്ചാൽ ഇന്ന് സിമന്റ് എങ്കിലും ഇല്ലാത്ത ഒറ്റ വീടും ഉണ്ടാവില്ല. അങ്ങനത്തെ സ്ഥലത്താണ് മൂത്രമൊഴിച്ചതെങ്കിൽ അത് വൃത്തിയാക്കേണ്ടത് എങ്ങനെ? ചില സ്ത്രീകൾ ചെയ്യും, ഒരു കോപ്പ വെള്ളം കൊണ്ടുവന്ന് ആ മൂത്രത്തിലേക്ക് പാരും, പിന്നെ അത് ഇങ്ങനെ ഉന്തി 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 വീടിന്റെ പുറത്തേക്കോ ടോയ്ലറ്റിലേക്കോ കൊണ്ടോ ഒഴിവാക്കും. നാട് വൃത്തിയാവുമോ? വൃത്തിയാവില്ല. ആ വെള്ളം എത്തിയ എല്ലാ സ്ഥലവും നജസായി. ഇനി ഉണങ്ങിയാൽ തന്നെയും വൃത്തിയാവില്ല. പിന്നെ നമ്മൾ ഒലു എടുത്ത് നനഞ്ഞ കാല് കൊണ്ട് അവിടെ ചവിട്ടുന്നതോടെ നമ്മളെ കാല് നജസായി. അത് ചവിട്ടിയ നിസ്കാര പായ നജസായി, നിസ്കാരവും ബാത്തിലായി. പിന്നെന്താ ചെയ്യാ? വേറെ ചിലർ വെള്ളെടുത്ത് പാട്ടയിൽ വരും, എന്നിട്ട് അതിലൊന്ന് കൈയിട്ടിട്ട് ആ മൂത്രം ഒന്ന് തുടക്കും, പിന്നെ ആ കൈ ഒന്നുകൂടി അതിലിട്ടിട്ട് പിന്നെയും തുടക്കും. ഞാൻ എന്തായി? ആ സ്ഥലം നേസായി, ഓളും നജസായി, ആ പാത്രം നേസായി, എല്ലാം നേസായി. ഇനിയിപ്പോ എന്താ ചെയ്യുക? ആ സ്ഥലം അങ്ങനെ തന്നെ കൊത്തിക്കോരി കൊണ്ടുപോയിട്ട് വലിച്ചെറിയാം? അതൊന്നും വേണ്ട. വളരെ ലളിതമാണ്. ഒരു ഉണങ്ങിയ ശീലെടുക്കുക,
നജസ് വൃത്തിയാക്കുമ്പോൾ ആദ്യത്തെ നിബന്ധന നജസിന്റെ തടി നീക്കാന്ന്. അതിന് വേണ്ടത് ഉണങ്ങിയ ശീലെടുത്ത് ആ നജസ് അങ്ങോട്ട് ഒപ്പുക. ഒപ്പിയിട്ട് നജസിന്റെ ഗ്രേഡ് മാറി മുഹഫഫ് നിസ്സാരമായ നജസ് എന്ന പരുവത്തിലേക്ക് എത്തി ഉണങ്ങിയാൽ ഇനി അവിടെ ഒരു കോപ്പ വെള്ളം ഒഴിച്ചാൽ ഒഴിക്കുന്നതോടെ ആ സ്ഥലം വൃത്തിയായി. തുടച്ചാലും തുടച്ചില്ലെങ്കിലും ഒക്കെ വൃത്തിയായി. ഇങ്ങനെയാണ് അത് വൃത്തിയാക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ നിസ്കാരം പോലും ശരിയാവൂല. അങ്ങനെ നല്ലവർ ഉറങ്ങുന്ന റൂം വളരെ ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികൾ കൂടി ഉണ്ടെങ്കിൽ പരമാവധി രണ്ട് ജനൽ എല്ലാ റൂമിനും വേണം. ആ ജനലിൽ പോള വെക്കുമ്പോൾ നടുവിലെ പോള രണ്ടെണ്ണമാക്കി വെക്കുക. എന്നിട്ട് മേലെയുള്ള രണ്ട് ഭാഗത്തെ ജനലിന്റെയും ഓരോ പോള വീതം തുറന്നു വെച്ച് വായുവിന് വരാനും പോകാനുമുള്ള ഒഴിവ് വെച്ചിട്ടേ നമ്മൾ റൂമിൽ ഉറങ്ങാവൂ. അല്ലാതെ അടച്ചിട്ടൊരു റൂമിൽ എ സി ഇല്ലാതെ പുറത്തേക്ക് കാറ്റ് വിടുന്ന ഫാൻ ഇല്ലാതെ നമ്മൾ അടച്ചിട്ടൊരു റൂമിൽ തന്നെ ഉറങ്ങുകയാണെങ്കിൽ രാത്രി ഒരു 10 മണിക്ക് രണ്ടോ മൂന്നോ മെമ്പർമാർ ഉറങ്ങാൻ തുടങ്ങിയാൽ രാത്രി 1 മണി 2 മണി ആകുമ്പോഴേക്ക് ആ റൂമിലുള്ള ശുദ്ധവായുവിന്റെ ലഭ്യത വളരെ കുറയും. അങ്ങനെ കുറഞ്ഞാൽ നല്ല വായു കിട്ടാതെ നമ്മളെ ശരീരത്തിന് ക്ഷീണം വരും. സുബഹിക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ എഴുന്നേൽക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇന്നത്തെ കാലത്ത് ജനൽ തുറന്നിട്ട് ഉറങ്ങിക്കൂടാന്ന്. കാരണം കള്ളന്മാരെ ശല്യല്ലേ, കള്ളന്മാർക്കിപ്പോ നേരല്ലോ. പണ്ടൊക്കെ കള്ളന്മാർ വന്നാൽ ചങ്കിരിയൊക്കെ പതുക്കെ ഇങ്ങനെ അയച്ചിട്ട് കമ്മൽ ഊരിപ്പോക്ക. ഇന്ന് സമയമില്ല വേറെ ഉണ്ട് കക്കാന്. അതുകൊണ്ട് ഓലെന്ത് ചെയ്യും, പെട്ടെന്ന് വന്നിട്ട് കാത് കട്ട് ചെയ്താട് പോക്ക. പിന്നെ റൂമിലെത്തിയിട്ട് ഒരുത്തിന് ഡ്യൂട്ടി, കാറും ഈ കാതും കമ്മലും വേർപെടുത്തുക. കള്ളന്മാരുടെ ഡ്യൂട്ടിയാണ്. അങ്ങനത്തെ തിരക്കുള്ള കാലമായതുകൊണ്ട് ജനൽ തുറന്നിടാനും പറ്റൂല. പിന്നെ എ സി ആണ്. എ സി നമ്മളെ കാലാവസ്ഥയില് നമ്മളെ ആളുകൾക്ക് അതിന്റെ ആവശ്യം ഒന്ന് കുറവാണ്. നന്നായി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണെങ്കിൽ തിരക്കടൊന്നുമില്ല. പിന്നെ ശീലിക്കാത്ത കുട്ടികളൊക്കെ ഉള്ളവർത്താണെങ്കിലോ അത് കൂടുതൽ ആപത്തുമായിരിക്കും. കുട്ടികൾക്ക് അതിന്റെ പേരിൽ ജലദോഷം കഫക്കെട്ടൊന്നും മാറൂല. പിന്നെ നല്ലത് പുറത്തേക്ക് മേലെ നമ്മളെ എയറോൾസിന്റെ അവിടെ നല്ലൊരു ഫാൻ വെച്ചു കൊടുക്കുക. പുറത്തേക്ക് കേടുള്ള വായുവൊക്കെ പോണേ, അതപ്പം ഏറ്റവും സുരക്ഷിതം. ആ രീതിയിൽ നല്ലൊരു റൂം, ഉറങ്ങുന്ന റൂം ആരോഗ്യകരമായിരിക്കണം. നമ്മൾ ഉറങ്ങാൻ കടന്നപ്പം തന്നെ തൊട്ടിലുള്ള ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി മൂത്രമൊഴിച്ചു രാത്രി 10 മണിയായപ്പോഴേക്ക്. അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്നാലും എന്താ നമ്മൾ ചെയ്യുക? അതിന് രാവിലെ എടുത്ത് ഒഴിവാക്കാന്നാ വിചാരിക്കുക. പക്ഷേ ആ റൂമിൽ കറങ്ങുന്ന ഫാനിന്റെ കാറ്റ് കൊണ്ടും അല്ലാതെയും ഈ പാത്രത്തിൽ കെട്ടിക്കിടക്കുന്ന മൂത്രം പാഷ്പീകരിച്ച് വെള്ളമായി മാറും. അത് ശ്വസിച്ചാൽ മതി, നമുക്കൊരു രോഗം വരും. നമ്മളെ അത്ര പ്രതിരോധ ശേഷിയില്ലാത്ത കുട്ടികൾക്കും കഫക്കെട്ടും പനി മാറൂല. അതെ നമ്മൾ എന്നും ആശുപത്രി കൊണ്ട് നിർബന്ധമായി വരുന്നത്. ഒരു നനഞ്ഞ തോർത്തുമുണ്ട് പോലും ചെറിയ കുട്ടികളുള്ള ഉറക്കറയിൽ ആറിയിട്ടു പോകരുത്. അത് മതി ആ കുട്ടിക്ക് കഫക്കെട്ടുണ്ടാകാൻ ജലദോഷമുണ്ടാകാൻ. അപ്പൊ വളരെയധികം ശ്രദ്ധിച്ച് ആരോഗ്യകരമായ രീതിയിൽ നമ്മുടെ വീടിന്റെ പരിപാലനം, ഇത് സ്ത്രീകളുടെ ചുമതലയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പെണ്ണ് വമ്പിച്ച ദൗത്യം ഒരു സമുദായത്തിന്റെ ഒരു ജനവിഭാഗത്തിന്റെ മുന്നേറ്റത്തിന് അവർക്ക് ചെയ്യാനുണ്ട്. അതാവട്ടെ അടിസ്ഥാനപരമായ പ്രവർത്തനമാണ്. അത് നിർവഹിക്കപ്പെടാതെ പെണ്ണ് പുറത്തേക്ക് ചാടിയാൽ അതുകൊണ്ട് നഷ്ടമാകുന്നത് നല്ല ഒരു മനുഷ്യ സമുദായത്തെയാണ്. ഈ കുട്ടികളെ പരിചരിക്കുകയും അതിനന്തരീക്ഷം ഉള്ള വീട് സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യേണ്ട ദൗത്യം അത് സ്ത്രീകൾ തന്നെ നിർവഹിക്കേണ്ടതാണ്. പുരുഷന് ചെയ്യാൻ പറ്റിയ ജോലിയല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ വലിയ ദൗത്യത്തിന്റെ ഇടയ്ക്ക് ഇസ്ലാം അവർക്ക് എന്തുമാത്രം വിളവ് കൊടുത്തിട്ടുണ്ടെന്നല്ലേ. അവരോട് ഇസ്ലാം പറയുന്നത് നമ്മൾ ജുമഅക്കും ജമാഅത്തിനൊക്കെ വേണം പള്ളിയിലേക്ക് ആണുങ്ങൾ. അവിടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന. പെണ്ണുങ്ങൾ അതിന് പോകണ്ട, വീട്ടിൽ ഇത്രയും വലിയ ജോലി ഉള്ളത് കൊണ്ട് വീട്ടിലിരുന്ന് നിസ്കരിച്ചാൽ പള്ളിയിൽ പോയി നിസ്കരിച്ച ആണുങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ പ്രതിഫലം സ്വന്തം പെണ്ണിന് അവളെ വീട്ടിൽ കൊടുക്കുകയാണ് അല്ലാഹു തആല. അതിന്റെ കാരണം എന്താ? ആണ് ചെയ്യാത്ത ഈ വമ്പിച്ച ദൗത്യം അവരാണ് ചെയ്യുന്നത്. അല്ലെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്ത്രീകൾ അവർ ഗർഭം ചുമക്കേണ്ടവരാണ്. 2 കൊല്ലക്കാലം കുഞ്ഞുങ്ങൾ കമ്മിഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇതൊന്നും നമുക്ക് കഴിയൂലല്ലോ. ഒന്ന് ഞാൻ പറ്റില്ല, 2 നിങ്ങൾ ഏൽക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏൽക്കാൻ പറ്റുമോ? ഞാൻ പ്രസവിച്ചില്ല, മോലം കൊള്ളു കൊടുക്കണം എന്ന് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ അവർ തന്നെ ചെയ്യേണ്ടതാണ്. ഇനി അത് കഴിഞ്ഞാലും കുട്ടികളെ പരിചരിക്കാൻ നമ്മളെ കൊണ്ടാവൂല. നമ്മൾ നല്ലോണം ചിരിച്ചു കളിക്കുമ്പോൾ ഒന്ന് താടിമേ തോണ്ടി എന്തല്ലാ കുഞ്ഞി മോനെ എന്ന് ചോദിക്കും. കുട്ടി കരഞ്ഞാലോ ഇന്ന വാത്തുമാ എന്റെ കുട്ടിനെ, മൂത്രമൊഴിച്ചാലോ ചിലപ്പം വലിച്ചെറിയുകയും ചെയ്യും. നമ്മൾ ആ ജാതി മരവൻ സൈസല്ലേ.
ഇത് പെണ്ണുങ്ങൾക്കേ കഴിയൂ. ഈ പൊരിഞ്ഞ തിരക്കുകൾക്കിടയിൽ ഒരു പെണ്ണ് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പം അഞ്ചു നേരം ജമാഅത്തിന് പങ്കെടുക്കൽ അവളോട് മതം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആ മതം ബുദ്ധിയുള്ള മതമാണോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന മതമാണോ പാരതന്ത്ര്യമാണോ അവതരിപ്പിക്കുന്നത്? നമുക്കൊക്കെ അനുഭവമല്ലേ, പെണ്ണിനോട് നമ്മൾ പറയാം 9 മണിയാകുമ്പം കല്യാണത്തിന് പോകണം റെഡിയായി നിന്നോളണേ എന്ന് പറഞ്ഞിട്ട് 11 മണിയായിട്ട് ഇവൾ റെഡി ആയിട്ടുണ്ടോ? കാക്ക നോക്കുമ്പോലെ നോക്കുക കണ്ണാടിയിൽ, ഇത് തീരണ്ടേ? ഇങ്ങനത്തെ പെണ്ണുങ്ങൾ 5 നേരം മാറ്റിയിട്ട് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാല് ഒരു മതം അങ്ങനെ പറയില്ല. ഇസ്ലാം ഇത് സ്ത്രീകൾക്ക് അളവ് കൊടുത്തതാ. അതുകൊണ്ട് ഇത് സ്വാതന്ത്ര്യത്തിനെതിരല്ല, യഥാർത്ഥ സ്വാതന്ത്ര്യമാണ്. മറ്റേതൊരു ബാധ്യത, ബാങ്ക് കൊടുത്ത പള്ളിയിൽ പോയി നിസ്കരിക്കാൻ സ്വാതന്ത്ര്യമല്ല, ഉത്തരവാദിത്വം ചുമതലയും ബാധ്യതയാ. അതിൽ നിന്ന് പെണ്ണിനെ ഒഴിവാക്കി ഈ പൊരിഞ്ഞ തിരക്കുള്ളത് കൊണ്ട്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ വീട്ടിൽ ഒതുങ്ങി പ്രവർത്തിക്കുക. അതാണ് സ്ത്രീയുടെ പ്രവർത്തന വേദി. അവിടെ നിന്ന് ഈ ദൗത്യങ്ങളൊക്കെ മാറ്റിവെച്ച് അവളും കൂടി റോട്ടിലിറങ്ങി സിന്ദാബാദ് വിളിക്കാൻ തുടങ്ങിയാൽ പ്രകൃതി വിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് മാനവ സമൂഹത്തിന് നഷ്ടപ്പെടാൻ പോകുന്നത് ഭാവിയുടെ തലമുറയാണ്. അതാണ് ഇസ്ലാം പ്രകൃതിയുടെ മതമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കുടുംബത്തിൽ ഓരോരുത്തരും അവരുടെ റോളുകളെ സംബന്ധിച്ച് നന്നായി പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യണം. ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓർക്കുക, ഇതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൽ ഇനി വിവിധങ്ങളായ റോളുകൾ വേറെയുണ്ട്. ചില ആളുകൾ കുടുംബം വികസിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മോശൻ എന്ന പദവിയിലേക്ക് എത്തും. അമ്മായിമ്മ എന്ന് പറഞ്ഞൊരു പദവി ഇവിടെ അങ്ങനെയല്ലേ പറയല്, പറഞ്ഞാൽ തിരിയല്ലോ അല്ലേ? ആ ഞങ്ങൾ മലപ്പുറത്തേറെ ഭാഷ തിന്നോളന്നില്ല. ചിലപ്പോൾ അമ്മായിമ്മ എന്ന് പറഞ്ഞു ഈ റോളിലൊക്കെ എത്തുമ്പം വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട്. ചില സ്ത്രീകൾക്ക് ഇപ്പൊ ഞാൻ ഈ അമ്മോശ എന്നക്കാട് പറഞ്ഞു കേട്ടാ അതുപോലെ നെഞ്ചിന്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങനെ പടക്ക ആ മൊരവം തന്ത പോലെ മനസ്സിൽ വരികയാണ്. എന്തുകൊണ്ട്? എന്ത് ചെയ്താലും മൂപ്പര് കുറ്റിയെ പറയും, കുട്ടി കരഞ്ഞാൽ അപ്പം ചാടിക്കളിക്കും, ഇങ്ങനത്തെ ഒരു കാക്കയാണ്. അതുകൊണ്ട് തന്നെ ഇവക്ക് വലിയ ദേഷ്യമാണ്. എന്നാൽ സഹോദരിമാരെ, ഒരിക്കലും ഒരു മനുഷ്യനും ഇങ്ങനെ ചെയ്യൂല. പിന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ, പറയുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അതിന്റെ കാരണക്കാർ നമ്മൾ തന്നെ ആയിരിക്കും. യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സുകളെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ സ്ത്രീയോളം ശേഷിയുള്ള മറ്റാരുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പുരുഷന്മാർക്ക് അല്ല കൊടുത്ത ഒരുപാട് നേട്ടങ്ങൾ, ബുദ്ധി കൊടുത്തു, ആരോഗ്യം കൊടുത്തു, ധൈര്യം കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഈ മൗലിയാർ ഞമ്മക്കെതിരാ, പെണ്ണുങ്ങൾക്കെതിരാണ്. എന്നാലേ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഖുർആനിൽ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കില്ലാത്ത ഒരുപാട് കഴിവുകൾ അല്ല കൊടുത്തതായി അവൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടതാണ് വജഅല ബൈനകും മവദ്ദത്തം വറഹ്മ ഇന്ന ഫീ ദാലിക ലായാത്തിൽ ഖൗമി യതഫക്കറൂൻ. ഓ ജനങ്ങളെ, നിങ്ങളെ മനസ്സിൽ അല്ലാഹു സ്നേഹവും കാരുണ്യവും ആർദ്രതയും എല്ലാം ഇട്ടുതന്നു. ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. ആരോഗ്യവും ബുദ്ധിയും ധൈര്യവും ഒക്കെ പുരുഷന് വാരിക്കോരി കൊടുത്തപ്പോൾ സ്ത്രീകൾക്കല്ല കോരി കൊടുത്തതെന്താ? സ്നേഹിക്കാനുള്ള ശേഷി, സങ്കടം ദുഃഖം പ്രകടിപ്പിക്കാനുള്ള കഴിവ്. അതൊക്കെ വലിയ കഴിവാ, അത് വലിയ കഴിവാ. ആ കഴിവുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോയത്. ചെറിയ കുട്ടികളാകുമ്പം, അതുപോലെ നമ്മൾ രോഗികളാകുമ്പം, വാർദ്ധക്യത്തിന്റെ പിടിയിലൊതുങ്ങുമ്പം സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും താങ്ങും തണലുമേറ്റല്ലാതെ നമുക്കാർക്കൂടെ ജീവിക്കാൻ കഴിയൂല. അതിന് നമ്മളെ പറ്റൂല പുരുഷന്മാരെ. ആരെ പറ്റൂ? പെണ്ണുങ്ങളെ പറ്റൂ. ഇതുകൊണ്ടാണ് പ്രസവം ഗർഭം ഇതൊക്കെ അല്ല പെണ്ണുങ്ങൾക്ക് കൊടുത്തു. നമ്മളൊക്കെ ഗർഭം ചുമക്കേണ്ടി എന്ന് ഒരാഴ്ച കൊണ്ടുകൊടുക്കാനാവും നമ്മളോട്? എന്താ താടി വടിക്കും പോലെ വടിച്ചാട് കളയും. കാരണം നമ്മൾ ക്ഷമ വരൂല, അപ്പോൾക്ക് ചൊറിയെടുക്കും, അപ്പോൾക്ക് വടിച്ചു കളയും എന്ന മാതിരി ഒഴിവാക്കി കളയും. പുരുഷന്റെ മാനസികാവസ്ഥ അതാ. സ്ത്രീകൾക്ക് അങ്ങനെയല്ല. എന്ത് സഹിച്ചും അവരിതിന് സന്നദ്ധരാകുന്നത് അവരെ കൽബിൽ അള്ള കൊടുത്ത സ്നേഹമാണ്. കുട്ടികൾ എത്രയാണ് അവരെ കഷ്ടപ്പെടുത്തുന്നത്! രാത്രി ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, നിലവിളിച്ച് കരയുകയാണ്, നേരം വെളുക്കുന്നത് വരെ മൂത്രത്തിൽ കുളിപ്പിക്കുകയാണ്. രാവിലെ പോയി ഇവൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഈ കുട്ടീനെ എടുത്തൊന്ന് അമ്മിഞ്ഞ കൊടുക്കാന്ന് വിചാരിച്ച് കയ്യിൽ വെച്ചതാ, അപ്പൊ ഇതിനെ കയ്യിൽക്ക് വിളമ്പി കൊടുക്ക. എന്നാ ഇതിനെ വലിച്ചെറിയുന്നുണ്ടോ? ഇല്ല, ഒരു ഉമ്മ കൊടുത്തിട്ടാ പിന്നെ ആ കുട്ടീനെ വൃത്തിയാക്കി കൊടുക്കുന്നത്. നമുക്കാവോ ഇല്ല? എന്തുകൊണ്ട്? സ്ത്രീ ഹൃത്തടത്തിലേക്ക് അല്ലാഹു കോരിയിട്ട് കൊടുത്തതാണ് കാരുണ്യം, സ്നേഹം. ഇതുപോലെ നോക്കൂ, നിങ്ങൾ രോഗികളാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ താങ്ങും തണലുമാണ് ആവശ്യം. ഇത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ആശുപത്രികൾ, ആശുപത്രിയിൽ നമ്മൾ ചെന്നാൽ അവിടെയൊക്കെ നമ്മൾ അധികവും നെയ്സുമാരായി കാണുന്നത് പെൺകുട്ടികളെയാണ്.
ആൺകുട്ടിക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ടാ? അല്ല, പണിയില്ലാത്തത്രോ ആൺകുട്ടികളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ആണുങ്ങളെ നേഴ്സിങ്ങിന് കൂടുതൽ എടുക്കാത്തത്? നമ്മളെ സ്വഭാവം അതിന് പറ്റൂല. കാരണം രോഗിയുടെ സ്വഭാവം എന്താ? ചെറിയ കുട്ടികളെ സ്വഭാവ, വയസ്സന്മാരെയും സ്വഭാവ. രോഗിന്റെ അടുത്തേക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ അങ്ങനെ ചെല്ലുമ്പോ തന്നെ രോഗി എന്നെ കുത്തണ്ടാന്ന് പറയും. ആ എന്നോടും ഇങ്ങളോടൊക്കെയാണ് പറഞ്ഞെങ്കിൽ നമ്മളിങ്ങനെ ഡ്യൂട്ടിന്റെ ഭാഗമായി ചെല്ലും. പിന്നെ ആരാന്റെ ബാപ്പനെ കുത്താനോന്ന് ചോദിച്ചോളൂ നമ്മള്, പിന്നെ അടിയായിക്കാട്. അതേസമയത്ത് പെൺകുട്ടികൾ അങ്ങനെയല്ല, ഓല് ഇതുമായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ചിരിച്ചോണ്ട് എന്തെല്ലാം വല്യുപ്പാന്നൊക്കെ ചോദിച്ച് പറഞ്ഞ് കുത്തുന്നതിന് മുമ്പ് ഒഴിഞ്ഞ് പതുക്കെ മരുന്നുള്ളിലാക്കി തടിയെടുക്കാൻ അവർക്ക് പറ്റും. നമ്മക്ക് അതിന് കഴിയൂല. അതുകൊണ്ടാണ് എല്ലാ ആശുപത്രികളിലും ഈ ഡ്യൂട്ടിക്ക് പെണ്ണുങ്ങളെ നിശ്ചയിച്ചത്. അള്ളാഹ് പറഞ്ഞത് വെറുതെ അല്ല. وجعل بينكم موده ورحمه ان في ذلك لآيات لقوم يتفكرون الله സ്നേഹം അളന്നു കൊടുത്തതിൽ ബുദ്ധിയുള്ളവർക്ക് ചിന്താ വിഷയമുണ്ട്. അത് സ്ത്രീകൾക്കാ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ വയസ്സായ മാതാപിതാക്കളെ പരിചരിക്കാൻ എത്ര ചികിത്സക്ക് പണം വേണമെങ്കിലും നമ്മൾ ആൺകുട്ടികൾ കൊടുക്കും. പക്ഷേ വാപ്പ കിടക്കപ്പായയിൽ മൂത്രമൊഴിച്ചു കിടക്കുന്നു, കാഷ്ടിച്ചു കിടക്കുന്നു. ഇത് കണ്ടാൽ ആൺകുട്ടികളുടെ നെറ്റി ചുളിയും അവന്റെ പുരികം വളയും. വിളിക്കും കദീശത്താ, ഒന്നിങ്ങ് വന്നേ, ഇതൊന്ന് വൃത്തിയാക്കൂ. നമ്മളെ മാതിരിയുള്ള മൂക്ക് അവൾക്കുമില്ലേ, അവൾക്കും നാറ്റല്ലേ. പക്ഷേ അവരെ കൽബിൽ അള്ളാഹു കൊടുത്ത സ്നേഹാധിക്യം കാരണം സ്വന്തം വിസർജ്യ വസ്തുവിനെ പോലെ പിതാവിന്റെ വിസർജ്യ വസ്തുവിനെയും മക്കളുടെ വിസർജ്യ വസ്തുവിനെയും കാണാൻ ഒരു പെണ്ണിന് സാധിക്കുന്നു. ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇതൊക്കെ അള്ളാഹു പ്രകൃതിയിൽ ഒരുക്കി വെച്ച സംവിധാനങ്ങളാണ്. അതുകൊണ്ട് സ്ത്രീയുടെ പ്രകൃതി സ്നേഹം അത് വാരിക്കോരി കൊടുക്കുന്ന പ്രകൃതമാണ്. ആ പെണ്ണിന്റെ പ്രവർത്തന കേന്ദ്രം വീടാണ്. വീട് വിട്ടിട്ടല്ല അവള് പോകേണ്ടത്. ആ സഹോദരി വീടിന്റെയും മക്കളുടെയും കാര്യത്തിൽ നല്ല ജാഗ്രത പുലർത്തണം. കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പുരുഷൻ കയറി വരുമ്പോൾ അവന് സാന്ത്വനം കൊടുക്കണം. ഭാവിയുടെ തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കണം. ഈ രീതിയിലുള്ള സ്ത്രീകൾ, അവർക്ക് കാരുണ്യവും സ്നേഹവുമാണ് ആവശ്യം. സ്നേഹം നന്നായി കൊടുക്കാൻ അവർക്ക് കഴിയും. ആ സ്നേഹം കൊണ്ട് അമ്മോശനെയും അമ്മായിമ്മയെയും അതുപോലെ ഭർത്താവിന്റെ സഹോദരിമാരെയും സഹോദരങ്ങളൊക്കെ കീഴടക്കാൻ കഴിയണം. അതിനെന്താണ് വഴി? നങ്ങാല് ഒരു പ്രശ്നവും അവരുടെ കുടുംബത്തിൽ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ വന്നു, കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വരിക, എന്നാൽ എങ്ങനെ അവൾ അവിടെ പെരുമാറേണ്ടത്? ആ അതിപ്പോ എല്ലാവർക്കും അറിയല്ലോ. നമ്മളൊക്കെ ഒരു 10-15 ദിവസമായിട്ടുണ്ടാവും ഉറക്കൊഴിയണ്, എല്ലാവർക്കും അറിയുന്ന വിഷയല്ലേ. അതുകൊണ്ട് ഇന്ന് ലേശമായിട്ട് ഉറങ്ങുക. വന്ന ഫസ്റ്റ് രാത്രി തന്നെ ഇവര് നന്നായി വിസ്തരിച്ച് അങ്ങോട്ട് ഉറങ്ങി. രാവിലെ ഒരു 7-8 മണിയാകുമ്പോ ഇങ്ങനെ കണ്ണും തിരുമ്പി വരികയാണെങ്കിൽ ഒന്നാമത്തെ പരീക്ഷ തന്നെ അവിടെ പരാജയപ്പെടും. ആട അങ്ങനെ ഉറങ്ങിപ്പോകാൻ പാടില്ല. തലേന്ന് എത്ര ദിവസം ഉറക്കൊഴിച്ചാലും ആദ്യമായി ഭർത്താവിന്റെ വീട്ടിലെത്തിയ ദിവസമാണോ, നാ സുബഹിന്റെ മുമ്പ് തഹജ്ജുദിന് എന്നെ എഴുന്നേൽക്കണം. അതിന് ഉണരൂലാന്ന് പേടിയുണ്ടെങ്കിലേ നിങ്ങൾ എന്ത് ചെയ്യുക, മൊബൈൽ കൊണ്ടുപോവുക, അലാറം വെക്കുക, അല്ലെങ്കിൽ വലിയൊരു മെഷീനായിട്ട് പോയിക്കോളി നിങ്ങൾ. അത് വെച്ചിട്ട് ആ സമയത്ത് എഴുന്നേൽക്ക് തന്നെ വേണം. എഴുന്നേറ്റ് 2:30 നിസ്കരിച്ച് നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഭർത്താവിന് കൊടുക്കുന്നതിന് മുമ്പ് അമ്മോശം കാക്കും അമ്മായിമ്മക്കും അവിടെ കൊടുക്കുക. ഓരോ അര ക്ലാസ് കട്ടൻ ചായ ഇത് കുടിച്ചിട്ട് അമ്മോശം പറയും, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ റുഖിയ ഫാത്തുമ നബീസ ഖദീജ, 4 പെമ്മക്കൾ നമുക്ക് ഉണ്ടായിട്ട് ഈ നേരത്തെ ഇത്ര നല്ലൊരു കട്ടൻ ചായ കൊണ്ടുതരാൻ ഇവള് എന്നെ വരണ്ടി എന്നില്ലേ. നല്ല കുട്ടിയിട്ടോ, സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ. ഇനി ഇവളെ എടുത്തുനിന്ന് എന്ത് കണ്ടാലും അമ്മോശന അമ്മായിക്ക് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ടിപ്പോ നിങ്ങൾ നാളെ പോയിട്ട് ഈ കടൻ ചായ ആയിട്ടാണ് ചെല്ലണ്ട, ഇതോലും കേട്ടിട്ടുണ്ട്. അവർ കേൾക്കാത്ത എന്തെങ്കിലും ഐഡിയ ആയിട്ട് സ്നേഹം കൊണ്ട് കീഴടക്കുക. അങ്ങനെയാണ് നമ്മൾ അവരെ കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഭർത്താവിന്റെ ഉപ്പ നമ്മളെ വാപ്പയാണ്, അവർക്ക് നമ്മളോട് ഉപദേശിക്കാൻ അവകാശമുണ്ട്, നമ്മളെ ശകാരിക്കാൻ അവകാശമുണ്ട്. അങ്ങനെ അവരെന്തെങ്കിലും പറയുന്നതിനെ എന്നോടുള്ള വെറുപ്പിന്റെ പേരിലാണെന്ന് തെറ്റിദ്ധരിച്ച ഒരു പെണ്ണും കണ്ടുകൂടാ. അതെന്റെ വാപ്പയാണ്, എന്റെ ഉപ്പയാണ്. ഈ അർത്ഥത്തിൽ അവരെ ഉപദേശങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു പക്വത സ്ത്രീകൾ ഉണ്ടാക്കിയെടുക്കുകയും വേണം. എന്നാലും ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതുപോലെ സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ദ്വാരക്കണം. എന്തിനാന്ന് വെച്ചാൽ ഞാനിങ്ങനെ ചെറിയൊരു ഷെഡ് കെട്ടി പോവാണ്. ഇവനാണ് നല്ലൊരു തറവാട്ടുകാരനും ഒരു മുതലാളിന്റെ ഒക്കെ മകന് നല്ല ഭൂസ്വത്തും ഉണ്ട്. എന്നാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഒന്നുമില്ല, നമ്മളെ കല്യാണം ഈ നോമ്പ് കഴിഞ്ഞ ഉടനെയാണ്.
അങ്ങനെ കഴിഞ്ഞ് ഉടനെ നടന്ന് ഇപ്പം വലിയൊരുനാള് അവിടെ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ പ്രശ്നം, അപ്പോഴേക്ക് പ്രശ്നമായി പോയതാ. അതിന്റെ കാരണം എന്താ? പിന്നെ ജോലി നിന്ന് തൽക്കാലം കല്യാണം ആയതുകൊണ്ട് ഞാൻ മാറിയെന്ന്, പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് വിഷമമൊക്കെ ആയപ്പോ വലിയ പെരുന്നാളുണ്ട് അന്ന് ഞാൻ വിചാരിച്ചു, പുതിയത് ചെറുനാക്ക് എടുത്തതുണ്ട്, കല്യാണത്തിന് എടുത്തുണ്ട്, അതിനകത്ത് തക്കാരത്തിന് എടുത്തത് ഒക്കെ ഉണ്ടല്ലോ, ഇനിയിപ്പോ ഡ്രസ്സൊന്നും എടുക്കാനാവില്ല എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചപ്പം പിന്നെ ഞാൻ കരുതിയാണല്ല, നമ്മൾ ആദ്യമായിട്ട് ഒരു വലിയൊരുനാൾ വരുന്നല്ലേ, ഓക്ക് എന്തെങ്കിലും വാങ്ങാൻ ഞാൻ മോശമല്ലേ എന്ന് കരുതി കൂട്ടുകാരന്റെ കടയിൽ ചെന്ന് കടം വാങ്ങി അവൾക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് കൊടുത്തു. അങ്ങനെ അവൾ ഇത് വേഗം എന്ത് ചെയ്തു, ഉമ്മാന്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു, താങ്കളെ മോനെ എനിക്ക് പെരുന്നാക്കൽക്ക് എടുത്തതാണ്. അപ്പൊ ഉമ്മ പറഞ്ഞു, ആ എടുക്കടി, ഒരു പ്രശ്നവും ഇല്ലല്ലോ, വളരെ സ്നേഹത്തിലാണ്. അപ്പൊ ഇവളിങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്ത് കാണിച്ചു, അപ്പൊ ഒന്ന് ഓക്കുള്ള മറ്റത്, അത് ഓക്കുള്ള വേറെ ഒന്ന്, ഇങ്ങനെ എല്ലാം അവൾക്കുള്ളതിന്. പിന്നെ ഉമ്മ ഒന്ന് നോക്കി, ഇനി എന്തോ ഉണ്ടോ, പിന്നെ ഒന്നുമില്ല. ഇതോടെ ഉമ്മാന്റെ മുഖത്ത് ഇടി പറ്റിയ മാതിരിയായി. പിന്നെ ചിന്ത തന്നെ ചിന്ത, അന്നുമ്മക്ക് ഉറക്കം വന്നില്ല, രാത്രി 12 മണിയായിട്ട് ഉമ്മക്ക് ഉറക്കം വരുന്നില്ല. അവസാനം ഉമ്മ ചിന്തിച്ച് കണ്ടെത്തിയ ഇതൊക്കെ ഓള പണിയാണ്. ആ എന്റെ മോൻ ഇങ്ങനെ തോന്നുന്നുമല്ല, ഓ സാധാരണ ഒരു പെരുന്നാൾ ഇവിടെ കഴിക്കുമ്പോ എനിക്കോ അവന്റെ പെങ്ങന്മാർക്കോ എന്തെങ്കിലും ഒന്ന് പുതിയത് വാങ്ങാതെ നമ്മുടെ പെരുന്നാൾ വെച്ചിടണം. ഇപ്പൊ ഓള് കേറി നോക്കുമ്പോ ഓള് പറഞ്ഞതാണ്, ഞമ്മക്കൊന്നും എടുക്കണ്ട പോരെ പൂരം. പിന്നെ പിറ്റേന്ന് തുടങ്ങാണ് അമ്മായിമ്മ പീഡനത്തിന്റെ ഒന്നാം മുറ. അതാദ്യം എന്താ ചെയ്യാ, ആദ്യം കംപ്ലീറ്റ് ബെഡിന്റെ ഉറയും തലക്കാണിന്റെ ഉറയൊക്കെ വലിച്ചൂരിട്ട് കൊണ്ടുപോയി അലക്ക് ചായ പിന്നെ കുടിക്കാം, വെറുമ്പാറ്റില് അലക്ക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വന്നപ്പം പറയാണ്, ഈ അകും കൊലയൊക്കെ തുടച്ചാളാ ചായ കുറച്ചിട്ട് കുടിക്കാം. അങ്ങനെ ഇവള് സാധു ഇങ്ങനെ തുടക്കാൻ ചെന്ന് നോക്കും ഉമ്മ വേക്കല്, സാധാരണ അല്ലാത്തൊരു പതിവ് അല്ല, എന്റെ തള്ള എന്നെ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ലേ, ഒരു തുടക്കണത് അറിയില്ല എനിക്ക്, ഇതുവരെ ഇല്ലാത്തൊരു. ഈ കുട്ടി ഞെട്ടിപ്പോയി, എന്താ പഠിച്ചോനെ ഞാൻ ചെയ്ത തെറ്റ്, ഇവക്കൊന്നും തിരിയുന്നില്ല, ഇങ്ങനെ തുടങ്ങിയതാണ്. തുടങ്ങി തുടങ്ങി വല്ലാതെ ആയപ്പം ഒരിക്കൽ ഈ ചെറുപ്പക്കാരൻ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഓളും നിങ്ങളെപ്പോലത്തെ ഒരു പെണ്ണ് തന്നെയല്ലേ, ഓളൊരു വേലക്കാരി ഒന്നും അല്ലല്ലോ. അപ്പൊ ഉമ്മ നെഞ്ഞടിച്ചൊരൊറ്റ കരച്ചിലാണ്, ഇജുപ്പ് ഓളവാത്താലേ നാ എന്നാട് കൊന്ന് തിന്നാൾ നിങ്ങൾ രണ്ടാളൂടി. ഇതാ കുഴപ്പം, ഇനിയിപ്പോ ആ പൊരയിൽ ഒരു ദിവസം നിക്കാൻ പറ്റൂല, അതുകൊണ്ട് തൽക്കാലം ഒരു ഷെഡും കെട്ടി ഞങ്ങൾ പോവാണ്. എന്താ അപ്പൊ ഈ അനുഭവത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം? ഉമ്മമാരെ മനഃശാസ്ത്രം, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഉമ്മ അവരൊരിക്കലും നമ്മൾ കണ്ണീര് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. മക്കളുടെ സ്നേഹവും മക്കളുടെ സന്തോഷവുമാണ് ഉമ്മമാരെ സ്വപ്നം തന്നെ. ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ ഇങ്ങനെ പെരുമാറുന്ന ഉമ്മമാരുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പക്വത കുറവാണ്. സാധാരണ പഴമക്കാര് പറയാറുണ്ട്, ഭർത്താവ് തന്റെ സാമ്പത്തിക നിലയുടെ യഥാർത്ഥ ചിത്രം ഭാര്യന്റെ മുമ്പിൽ അവതരിപ്പിക്കരുത്. അതൊരു മനഃശാസ്ത്ര. ഒരാൾ ചില ആൾക്കാരുണ്ടാവും പോയത്തക്കാര്, ഓൻ ജോലിക്ക് പോകും, കിട്ടി 200 രൂപ ഓളെടുത്ത് കൊണ്ടുകൊടുക്കും, പിന്നെയും പോകും ഓളെടുത്ത് കൊണ്ടുകൊടുക്കും. ഇപ്പം പൊണ്ണന, ഇവനെ പറ്റി ഒരു മതിപ്പും ഭാര്യക്ക് ഉണ്ടാവൂല, കാരണം ഓള് ചിന്തിക്കാണ് ഇവന്റെ അടുത്ത് പാകത്ര ഉള്ളത് 2000 രൂപ, എത്താ പോയി 2000 പൗണ്ട് കാട്ടുക, കുട്ടിനെ കെട്ടിക്കണ്ടേ, പുര ഉണ്ടാക്കണ്ടേ, വിസ വാങ്ങണ്ടേ, ഈ 100 കൂട്ടം പണിന്റെ ഇടയിൽ ഇവന്റെ 2000 രൂപ ഉണ്ട്, എന്താ ഓക്കെല്ലാം ഇവന്റെ അടുത്ത് ആകെ ഉള്ളത്. ഈ പെണ്ണിന് ഭർത്താവിനെ കുറിച്ച് ഒരു മതിപ്പും ഉണ്ടാവൂല, പിന്നെ ഓളിങ്ങനെ ചിന്തിക്കുന്നു വേറെ ഏതെങ്കിലും തന്നെ കൂടെ പോയാലോ എന്ന് വരെ ഓളെ ആലോചിക്കും. അതുകൊണ്ട് തന്നെ പേഴ്സ് പെണ്ണിന്റെ അടുത്ത് കൊടുക്കരുത് എന്ന് പഴമക്കാര് പറയുന്നത് സത്യമാണ്. എന്നാൽ ഉമ്മയോടും വാപ്പയോടും ഉള്ളത് നമ്മൾ തുറന്ന് പറയുകയും വേണം. ഗൾഫിലൊക്കെ പോയ ചില ചെറുപ്പക്കാരുണ്ടാവും, അവിടെ എന്താ ജോലി, അത് ഞാൻ ഹോസ്പിറ്റലിലാണ്, അതിന്റെ MD ആണെന്നൊക്കെ എവിടെ വന്ന് പറയാ, അവിടെ എന്തായിരിക്കും പരിപാടി, അവിടെ സുലൈമാനി ഓപ്പറേറ്റർ ആയിരിക്കും. എന്നാൽ ഇവിടെ വന്ന MD എന്നൊക്കെ പറഞ്ഞ വാപ്പ വിചാരിക്കൽ എന്താ, ഓന് ലക്ഷക്കണക്കിന് സമ്പാദ്യം ഉണ്ടെന്നാ, വാപ്പ നിങ്ങൾ ആരോടും പറയരുതട്ടോ എന്റെ ജോലി ഇതാട്ടോ എന്നാണ് പറഞ്ഞേക്കണ്ടേ, അല്ലെങ്കിൽ വാപ്പക്ക് മതിയാവൂല, നിന്നെ കണ്ട് പലതും വാപ്പ ഏൽക്കും, ഇവിടെ അഗതി മന്ദിരം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, അതിന് 100 ലോഡ് സിമെന്റിന്റെ വകയെന്നൊക്കെ വാപ്പ പറഞ്ഞോടും, കാരണം മോൻ അവിടെ ആശുപത്രിന്റെ MD എന്നാ വാപ്പ കേട്ടത്. ഉള്ളതേ പറയാവൂ വാപ്പാരടുത്ത്, നമ്മളില്ലാത്ത തോനെ കൂട്ടിയൊന്നും പറയണ്ട. ഭാര്യമാരെടുത്ത് അങ്ങനെ ചെയ്യുകയും ചെയ്യരുത്. പിന്നെ അവര് അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞാലോ, അതിന് മറുപടി പറയേണ്ടത് ആ മുന്തിരി പൊളിക്കുന്നതാണ്, ഈ ആപ്പിള് കയ്പാണ്, അതൊന്നും വേണ്ട. പൈസ ഇല്ല എന്ന് പറയരുത്, പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ തരന്താണോ? അതുകൊണ്ട് ഭാര്യമാരോട് അങ്ങനെ പറയാം. ഉമ്മാനോട് ഇവന് പറയായിരുന്നു, ഉമ്മ ഞാൻ ഇക്കൊല്ലം ഡ്രസ്സൊന്നും വാങ്ങുന്നില്ല ഭാര്യക്ക്, കാരണം എന്റെ അടുത്തൊരു പൈസയില്ല. ഇവന് പറയാ, ഉമ്മാനോട് തുറന്നു പറയാ. അപ്പൊ ഉമ്മ എന്താ ചെയ്യാ, മാമൂല് നടപ്പാക്കുന്നതിൽ ഏറ്റവും ജാഗ്രത ഉമ്മമാർക്കല്ലേ, ഉമ്മ തുണിന്റെ കോന്തലും കണ്ട് കഴിക്കും, എന്റെ മോനെ മനസ്സന്മാരോടും അറിയിപ്പിച്ചല്ലേ, ഇതാ ഇത് കൊണ്ടുപോയിട്ട് ഓക്കെന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്ക്, ഞങ്ങൾക്കൊന്നും ഈ വാങ്ങണ്ട,
എന്ന് പറയുന്ന ഉമ്മയാണിത്. പക്ഷേ ഈ ഉമ്മാനോട് ഓം വിഷയം തുറന്നു പറഞ്ഞില്ല. അപ്പൊ ഉമ്മാക്ക് തെറ്റിദ്ധാരണ, അവൾക്ക് മാത്രം ഡ്രസ് വാങ്ങിയത് ഓളെ നിർദ്ദേശമാണ്. ഈ സാധു ഇവരറിയോ? ഇല്ല, അമ്മായി പഠനത്തിന് തുടക്കമാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട മനഃശാസ്ത്രം, ഉമ്മ നമ്മളെ ഗർഭം ചുമന്നവരാണ്, പ്രസവിച്ചവരാണ്, പെറ്റുപോറ്റിയവരാണ്. അവസാനം ഉമ്മാന്റെ 10 സെന്റ് സ്ഥലം വിറ്റാണ് നമ്മളെ ഗർഭ പറഞ്ഞയച്ചത്. ഉമ്മ മുൻകൈ എടുത്തിട്ട് നമുക്ക് കല്യാണം കഴിച്ചു തന്നത്. ആ ഉമ്മാക്ക് ലഭിക്കേണ്ട സ്നേഹം വഴിമാറി ഒഴുകുന്നുണ്ടോ എന്ന ഒരു തെറ്റായ ധാരണ ഉമ്മമാരെ മനസ്സിലേക്ക് കയറിപ്പോയാൽ നമ്മളെ കുടുംബത്ത് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഉമ്മാക്ക് കിട്ടേണ്ട സ്നേഹം, അത് വഴിമാറിപ്പോകുന്നില്ല നമ്മൾ ഉറപ്പുവരുത്തണം. ഇതുകൊണ്ട് ആ ഫോൺ ചെയ്യുമ്പം ഭാര്യക്ക് മാത്രം പോരാ, തൂക്കമൊക്കണം. കത്തെഴുതുമ്പോൾ പോലും വേണം. ഉമ്മാക്ക് ഒരു വായി, ഭാര്യക്ക് രണ്ട് വായി പോരാ. ഉമ്മാക്ക് ഭാര്യക്ക് രണ്ട് പേപ്പറിൽ എഴുതിയിട്ടുണ്ടോ, ഉമ്മാക്ക് എഴുതണം രണ്ട് പേപ്പറിൽ. ആ ഉമ്മാക്ക് ഇത്രങ്ങാൻ എഴുതാണ്ടാവോ? കുറച്ചുകൂടെ വലുതാക്കിയാളി, പേപ്പറ് രണ്ട് വേണം, അല്ലെങ്കിൽ ഉമ്മ നോക്കൂലേ? ഓളയിലെ വിവരങ്ങൾ മുഴുവനുള്ള ഉമ്മാനോട് ചോദിച്ചു, എന്തെല്ലാം നിങ്ങളെ മകന്റെ വർത്തമാനം? എന്റെ ലെങ്ക് സുഖം തന്നെയല്ലോ. ഓളെടുത്താ വിവരം ഓളോട് ചോദിച്ചു നോക്കുന്ന അറിയാം. കാരണം വിവരമൊക്കെ അവിടെ ഒരുപാട് വായി കള്ളാസല്ലേ. അപ്പൊ തൂക്കൊപ്പിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് നമ്മളെ ശക്തിയും കഴിവുമാണ്. അതനുസരിച്ച് പോയാൽ ഒരു വീട്ടിലും കുഴപ്പമുണ്ടാവില്ല, ഒരു പെങ്ങന്മാരും ഭാര വെക്കൂല. അവരൊക്കെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കുക. ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ പറയേണ്ട എന്താ, ഓളെന്നോട് പറഞ്ഞ എനിക്ക് എന്തായാലും വാങ്ങണം, അതുകൊണ്ടാ ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞാല് ഓളെ കുറിച്ച് വലിയ മതിപ്പായിരിക്കും പെങ്ങന്മാർക്ക്. അല്ലെങ്കിൽ ഇവരെപ്പോഴും ഭാര്യ ഓളാണൊക്കെ മുടക്കുന്നത്, ഓളാണൊക്കെ മുടക്കുന്നത് എന്ന് പറയും. അപ്പൊ നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ തന്നെ പറയാ, ആ ഓളെന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ നല്ല തന്നെ നോക്കി വാങ്ങിയത് എന്ന് പറഞ്ഞാൽ ഇവരെ നമ്മൾ വെറുപ്പ് ഒഴിവാക്കാം. അങ്ങനെ തന്ത്രപൂർവം കുടുംബത്തിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് എല്ലാ കുഴപ്പങ്ങളും തീർക്കണം. ഇതുപോലെ ഭർത്താക്കന്മാരെ ജ്യേഷ്ഠാനുജന്മാർ സഹോദരിമാര് ചിന്തിക്കേണ്ടത്, അവർ നിങ്ങൾ കന്യരാണ്. അവരുമായി കൂടി പെരുമാറുന്നതും അവരുമായി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരും അവരെ വേക്കിൽ കയറി യാത്ര പോകുന്നതും ഇതൊക്കെ മതം നിരോധിച്ചതാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോടൊരു സ്വഹാബി ചോദിക്കുന്നു, നബിയേ എനിക്കെന്റെ സഹോദരന്റെ ഭാര്യയെ കാണാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂല് ഒറ്റ വാക്കിൽ പറ്റില്ല എന്ന മറുപടി പറയാതെ അത് മരണ തുല്യമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് അതിന്റെ കാരണം? അന്യരുമായി എപ്പോഴെങ്കിലും കാണുന്നത് പോലെയല്ല, ഒരേ വീട്ടിൽ താമസിക്കുന്നവർ അമിതമായി അടുത്താൽ അതുകൊണ്ട് ഒരുപാട് അപകടങ്ങളുണ്ട്. ജ്യേഷ്ഠന്റെ ഭാര്യ, അവളെയും കൂട്ടി അനുജൻ, പ്രായപൂർത്തിയായ അനുജൻ ബൈക്കുമ്മലാണ് അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നത്, തിരിച്ചു കൊണ്ടുവരുന്നതും. ആശുപത്രിയിലേക്ക് അവളെയും കൂട്ടി ഇവൻ ഒറ്റക്കാണ് പോകുന്നത്. ഹോട്ടലിൽ കയറി ഇവർ ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. പിശാചിന്റെ ദുർബോധനം, രണ്ട് ഒരാണും പെണ്ണും ഒന്നിച്ചു ഒരുമിച്ചു ചേർന്നാൽ വളരെ വലിയ അപകടമുണ്ടാക്കുമെന്ന് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ദുർബല നിമിഷത്തിൽ ഒരു തെറ്റായ സിഗ്നൽ വാക്കിലൂടെയോ കണ്ണുകൊണ്ടോ കരങ്ങളിലൂടെയോ ഉണ്ടായാൽ ലജ്ജ എന്ന് പറയുന്ന ഒരു വന്മതിലാണ് മനുഷ്യന്റെ തിന്മകൾക്കിടയിൽ ഇന്ന് ആകെ ഉള്ളത്. ഈമാൻ വളരെ നേർത്ത് 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 പോയിട്ടുണ്ട്. നാണമെന്ന് പറയുന്ന ഒരു മതില്, ആ മതിലങ്ങ് പൊളിഞ്ഞാൽ ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് അവസരമാണ് എപ്പോഴും ഉള്ളതെന്ന് നമ്മൾ മറക്കരുതേ. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ ഏതെങ്കിലും മക്കളുടെ ഭാര്യമാരെ മറ്റ് ആൺകുട്ടികളുടെ കൂടെ ഒറ്റക്ക് നിങ്ങൾ ഒരിടത്തും വിടാൻ പാടില്ല. അവരെല്ലാം കൊണ്ടുപോയാക്കാനും തിരിച്ചു കൊണ്ടുവരാനും ഏൽപ്പിക്കേണ്ടത്. ഒന്നുകിൽ കൂടെ നിങ്ങളും പോകണം, അല്ലെങ്കിൽ മഹറമായ ആളുകളെ കൂടെ ആക്കണം, അല്ലാതെ പാടില്ല. ഇത് പല കുടുംബങ്ങളിലും വളരെ വലിയ കയ്പ് നീര് കുടിപ്പിച്ച അനുഭവങ്ങൾ. എന്ന് വെച്ചാൽ എന്താ മറുപടി? കുട്ടികളെ പോറ്റണ്ടേന. ആ മക്കൾ കേടുവന്നു പോയാൽ എന്തായിരിക്കും നമ്മളെയൊക്കെ സ്തുതി? പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ വസിയത്തായി ഈ വയല് പരിപാടിയുടെ സന്ദേശം എന്ന നിലക്ക് നിങ്ങളോട് പറയുന്നു, സൂറത്തുൽ ഫുർഖാൻ അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സത്യവിശ്വാസികളുടെ നിത്യശീലങ്ങളായ 10ലേറെ വരുന്ന സംഗതികൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നിങ്ങൾ എന്നും എപ്പോഴും ദുആ ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തുക. അല്ലാഹു പറഞ്ഞു, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുദ്ദിയാതിനാ ഖുറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. നമുക്കൊക്കെ മനപ്പാടുണ്ടാവും, റബ്ബനാ ഹബ് ലനാ, ഞങ്ങളെ നാഥ നീ ഞങ്ങൾക്ക് ഓശാരമായി തരണം. മിൻ അസ്വാജിനാ,
ഞങ്ങളുടെ ഇണകളിൽ നിന്നും വമിൻ ദുർജിയാത്തിന ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഖുർറത്ത അഅ്യുനിൻ കൺകുളിർക്കെ സന്തോഷം തരണം വജ്അൽനാ നീ ഞങ്ങളെ ആക്കി തരണം ലിൽ മുത്തഖീന ഇമാമ അല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്തുടരാൻ പറ്റിയ മാതൃക കുടുംബമാക്കി നീ ഞങ്ങളെ മാറ്റിത്തരണമേ ഇത് അർത്ഥം ചിന്തിച്ചുകൊണ്ട് എല്ലാവരും എല്ലാ നിസ്കാരത്തിന് പ്രകയമുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അള്ളാഹു നമുക്ക് നല്ല സന്തോഷമുള്ള കുടുംബം തരുമാറാകട്ടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അവിവാഹിതർ കൂടി ഈ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് സംതൃപ്തമായ ഒരു കുടുംബജീവിതം ഉണ്ടാകണം അള്ളാഹു തൗഫീഖ് തരട്ടെ അതുകൊണ്ട് പറയുന്നു ഈ മക്കൾ ഇവർ കേടുവന്നു പോയാൽ നമ്മൾ എന്തായിട്ടും കാര്യമില്ല ഒരിക്കൽ ഒരു ഹജ്ജിന് പോകുന്നു പ്രായമായിട്ടുണ്ട് നിരവധി ഹജ്ജ് ഇതിനു മുമ്പ് ചെയ്ത ആളാണ് അദ്ദേഹം ഞങ്ങളെയൊക്കെ വിളിച്ചു ഹജ്ജിന് പോകുന്ന അദ്ദേഹത്തിന് അവിടെ ഖുർആൻ ഓതി മൗലിദ് ഓതി പ്രാർത്ഥന ഒക്കെ നടത്തി ഇറങ്ങിപ്പോരുമ്പോൾ ആ മനുഷ്യൻ ഞങ്ങളെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സ്നേഹത്തോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാക്ക് എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ നിങ്ങൾ ഒരു കാര്യത്തിനാണ് ഇപ്രാവശ്യം ദുആ ചെയ്യേണ്ടത് ഹജ്ജ് കഴിഞ്ഞ് എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അവിടെ വെച്ച് തന്നെ മരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം സാധാരണ ആരും പറയാത്തൊരു വിഷയം അപ്പൊ ചോദിച്ചു നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത് നമ്മളതൊക്കെ കഴിഞ്ഞ് കുടുംബത്തിൽ വന്ന് അവരൊക്കെ കണ്ട് സന്തോഷത്തോടെ മരിച്ചാ പോരെ അപ്പൊ അദ്ദേഹം വീട്ടിന്റെ മുകൾ നിലയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു കണ്ടില്ലേ ആരാണ് ആ റൂമിലുള്ളത് എന്റെ മക്കളാണ് ഈ കാണുന്ന വലിയ ബംഗ്ലാവും ഈ വലിയ പറമ്പുമല്ല ചോര നീരാക്കി ഈ സാധുവായ ഞാൻ ഇല്ലായ്മയിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കിയതാണ് അൽഹംദുലില്ലാ എന്നാൽ എന്റെ മക്കൾ ഇന്ന് വഴിതെറ്റിപ്പോയി നിങ്ങൾ വളരെ ദൂരെ താമസിക്കുന്ന മനുഷ്യരാണ് നിങ്ങൾ പോലും ഈ വയോധികനായ ഞാൻ ഹജ്ജിന് പോകുന്ന സമയത്ത് എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇവിടെ വന്നു നിങ്ങൾ പ്രാർത്ഥിച്ചു തന്നു എങ്കിൽ നിങ്ങളെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ആമീൻ എന്നുപോലും പറയാൻ സന്മനസ് കാണിക്കാത്ത എന്റെ മക്കളാണ് കള്ളു കുടിച്ചുകൊണ്ട് ഭാര്യമാരുമായി കസവിശ കൂടുന്നത് ഈ മക്കളിലേക്ക് എനിക്ക് തിരിച്ചു വരേണ്ട എന്ന് പറഞ്ഞ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ പ്രിയപ്പെട്ടവരെ സമ്പത്ത് എത്ര ഉണ്ടായിട്ടെന്താണ് സമ്പാദ്യം ഉണ്ടായിട്ടെന്താണ് നമ്മളെ മക്കളിലൂടെ സന്തോഷമില്ലെങ്കിൽ എല്ലാം വെറുതെയായി പോകും അതുകൊണ്ട് മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സ്വത്താണ് അവര് നന്നായി തീരാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരുപാട് പരത്തി പറയേണ്ട ഒരു വിഷയം തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കുട്ടികൾ പഠിക്കുന്ന കാലത്ത് അവർക്ക് നല്ല അറിവ് നൽകണം നല്ല സംസ്കാരം നൽകണം കുട്ടികളുടെ കൂട്ടുകാർ ആരൊക്കെയാണ് അവരുടെ ബന്ധങ്ങൾ എന്തൊക്കെയാണ് അവരെ അഭിരുചി അവർ വായിക്കുന്നത് അവർ കാണുന്നത് നിരന്തരം നമ്മൾ നിരീക്ഷിക്കണം ഇന്ന് കുട്ടികൾക്ക് പണം യഥേഷ്ട നമ്മൾ കൊടുക്കുക പട്ടിണി എന്ന് പറഞ്ഞ് നമ്മളെ കുട്ടികൾ ഇതുവരെ അനുഭവിച്ചു നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രശ്നവുമില്ല നമ്മൾ ഇഷ്ടം പോലെ വാരിക്കോരി പണം കൊടുക്കുക ചില രക്ഷിതാക്കളും ഉമ്മമാരെയൊക്കെ കുട്ടികൾ പറ്റിക്കുന്നവരെ ഉണ്ട് എന്തെല്ലാം ചില കുട്ടികളൊക്കെ വീട്ടിൽ വന്ന് പറയുന്നത് ടൈം ടേബിളിന് പൈസ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് മാഷ് എന്ന് പറയും അത് എത്രയുടെ വേണ്ടി 500 രൂപ വേണോ ഈ 200 രൂപ കൊണ്ടുപോയി ബാക്കി 300 പിന്നെ തരാം ഇവന് സന്തോഷമായില്ലേ എന്തെല്ലാം പറഞ്ഞാൽ അപ്പം പൈസ വാങ്ങിക്കൊണ്ടുപോകുക എന്നിട്ട് ഇതുകൊണ്ട് എന്തൊക്കെ ഇതിന് ഉപയോഗിക്കുന്നത് വാങ്ങുന്നത് നമ്മളൊരു വിവരമില്ല കമ്പ്യൂട്ടർ വേണമെന്ന് പറഞ്ഞു ആ കമ്പ്യൂട്ടർ ഞാൻ അയച്ചുതരാം കമ്പ്യൂട്ടർ അയച്ചു ഇത് ചുമരുമലക്ക് തിരിച്ചിട്ടാണ് ഓൻ ഇരിക്കുന്നത് ഉമ്മ പറയാം ഓ രാത്രി അപ്പം നല്ലോണം പഠിക്കൽ തുടങ്ങി നമ്മളെ കുട്ടിയിട്ടോ ഇന്നലെ രാത്രി 1 മണിക്കാണ് ഓനെ ഉറങ്ങിയത് വാപ്പനോട് ഫോൺ ചെയ്യുമ്പോൾ എന്നെ ഉഷാറപ്പം പടാ എന്താ പോൻ പഠിക്കണത് ഓനെ എഴുതുന്നോ വപ്പടം കൊണ്ടുവന്നിട്ട് ആ സീഡ് ഇട്ടിട്ടാ കാണുന്നത് ആ ചുമരുമക്കാ തിരിച്ചു വെച്ചത് എന്താ ഓൻ കാണുന്നത് ഇവനക്കറിയോ ഉമ്മക്കും അറിയില്ല വാപ്പക്കും അറിയോ ഓ കമ്പ്യൂട്ടർ പഠിക്കല്ലേ ആ ഓ മൊബൈലിലാണ് എപ്പോഴും എല്ലാം അറിയോന് എന്താ ഗെയിം കളിക്കുകയാണ് ഇതാ കുട്ടികളെ പരിപാടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു അൽ മർഉ അലാ ദീനി ഖലീലിഹി ഏതൊരു മനുഷ്യനും തന്റെ കൂട്ടുകാരന്റെ സംസ്കാരത്തിലായിരിക്കും ടിവിയും അതുപോലെ അനാവശ്യം കാണുന്ന കമ്പ്യൂട്ടറുമാണോ ഒരുത്തന്റെ കൂട്ടുകാരൻ നല്ലതിനല്ലാതെ അത് ഉപയോഗപ്പെടുത്തിയാൽ ആ സംസ്കാരമായിരിക്കും അവനുണ്ടാകുക ഇവന്റെ കളിക്കൂട്ടുകാരൻ ആരാണ് അവൻ എന്താ വായിക്കുന്നത് അവന്റെ സ്വഭാവം എന്താ നമ്മൾ നോക്കണം അള്ളാഹന്റെ ഹബീബ് ബോധിപ്പിച്ചതാണ് കാരണം ഏതൊരു മനുഷ്യനും അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും തന്റെ കുട്ടികൾ ആരോട് സമ്പർക്കം പുലർത്തുന്നു എന്ന് ഓരോരുത്തരും ജാ
ആകൃത പുലർത്തട്ടെ. നബിസല്ലാസങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, കുട്ടികളെ കൂട്ടുകെട്ട് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ ധാർമ്മികമായ അറിവ് പരമാവധി കൊടുക്കുക. മദ്രസ വിദ്യാഭ്യാസം ഇന്നൊരു തിയറിയാണ്, അത് പ്രയോഗവൽക്കരിക്കാൻ പലയിടത്തും സമയം ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എസ് എസ് എൽ സിയുടെ അപ്പുറത്തേക്ക് പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും പള്ളിയിലേക്ക് അവരെ പറഞ്ഞേക്കണം. അവിടെ വെച്ച് ഇശാ മരിബിന്റെ ജമാഅത്തിലെങ്കിലും പങ്കെടുക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് ദീനുൽ ഇസ്ലാമിനെ പ്രായോഗികമായി പരിശീലിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുകയും ചെയ്ത്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മഹാ അപകടകരമായിരിക്കും. ഇൻഷാ അല്ലാ, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ മൗലവി സാഹിബ് ഓർമ്മപ്പെടുത്തിയതുപോലെ, പ്രിയപ്പെട്ടവരെ, നമ്മളെ നാട്ടിന് അനുഗ്രഹമായി ഒരു നല്ല അനാഥ അഗതി മന്ദിരം, നമ്മൾ ഒരുപാട് മക്കൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. അൽഹംദുലില്ലാ, പൊയിലൂരുകാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ നിഅമത്ത് നന്നായുള്ള ഒരു നാടാണ്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നല്ല രീതിയിൽ അതൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ. സാമ്പത്തികമായ പുരോഗതി ഹലാലായ രീതിയിൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അതിന്റെ ചെറിയൊരു പങ്കുപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കുറച്ച് അനാഥരായ അഗതികളായ മക്കളെ ദത്തെടുത്താൽ അത് വമ്പിച്ച പ്രതിഫലമുള്ള ഒരു കർമ്മവും നമ്മളെ നാട്ടിനതൊരു വലിയ നിഅമത്തുമായിരിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നമുക്കൊക്കെ മനപ്പാടമുള്ള ചെറിയൊരു അധ്യായത്തിലൂടെ. നാളെ പാരത്രിക ലോകത്ത് ഇഹലോകത്തെ ജീവിതത്തിന് പ്രതിഫലം കിട്ടുമെന്ന യാഥാർത്ഥ്യത്തെ തള്ളിക്കളയുന്നവരാരാണെന്നറിയുമോ? ഒരർത്ഥം, മറ്റൊരർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമതത്തെ പൊളിച്ചു കളയുന്നവനാരാണെന്നറിയുമോ? എന്നിട്ട് അള്ളാഹു നാലഞ്ച് സ്വഭാവക്കാരനെ പരിചയപ്പെടുത്തുന്നു. ഒന്നാമത്തവൻ മറ്റാരുമല്ല, അനാഥകളെ അവഗണിക്കുന്നവനാണ്. അനാഥകളെ വിഷയം പറയുമ്പോൾ അത് പരിഗണിക്കാതെ അവരുടെ അവകാശങ്ങളെ ഹനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നവൻ മതം പൊളിയനാണ്, അല്ലെങ്കിൽ പരലോകത്ത് കൂലി കിട്ടുമെന്ന വിശ്വാസം ഇല്ലാത്തവനാണ്. രണ്ടാമത്, വലാ യഹുല്ലു അലാ ത്വഅമിൽ മിസ്കീൻ, അഗതികളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാത്തവൻ എന്നല്ല, ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കുക പോലും ചെയ്യാത്തവൻ മതം പൊളിയനാണ്. പാവപ്പെട്ടവർക്ക് ആഹാരം കിട്ടുന്ന ഒരു പരിപാടിയെ നമ്മൾ എതിർക്കാൻ പാടില്ല, അത് പ്രോത്സാഹിപ്പിക്കേണ്ടവരാണ്. തുടർന്നുള്ള പറഞ്ഞു വമ്പിച്ച നാശം ബോധമില്ലാതെ നിസ്കരിക്കുന്നവർക്കാണ്. അതുപോലെ തന്നെ അയൽവാസികൾ വീട്ടിലേക്ക് വന്ന് വല്ല ഗൃഹോപകരണങ്ങളും വായ്പ ചോദിച്ചാൽ അത് കൊടുക്കാൻ മടി കാണിക്കുന്നവർ, അത് ദുഷിച്ച സ്വഭാവക്കാരും പരലോകത്ത് ഈ ജീവിതത്തിന് പ്രതിഫലമുണ്ടെന്ന യാഥാർത്ഥ്യം തള്ളി പറഞ്ഞവരുമാണ്, മതം പൊളിയന്മാരാണ്. നല്ല കുടുംബമാവണമെങ്കിൽ നല്ല അയൽബന്ധം നിലനിൽക്കണമെന്ന് കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മളെ മക്കളൊക്കെ നന്നാവുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കുട്ടി നന്നാവാൻ നമ്മാൽ കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുത്താൽ അതിന്റെ ബർക്കത്ത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മളെ കുട്ടികൾ നന്നാവുക. അള്ളാഹു തആല ആ ഖൈറായ രീതിയിൽ ഉദ്ദേശങ്ങളൊക്കെ നടപ്പിൽ വരുത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അവസാനമായി, നമുക്കൊക്കെ നാളെ പാരത്രിക ലോകത്തേക്ക് പോകേണ്ടവരാണ്. നമുക്ക് ഉപകാരപ്പെടുന്ന കുടുംബം വേണം, നമുക്കൊന്നിച്ച് സ്വർഗത്തിൽ താമസിക്കണം, അതിന് പറ്റിയ അവസരമുണ്ടാകണം, അതിനെ പറ്റിയ രീതിയിൽ സന്തോഷം കളിയാടുന്ന കുടുംബമായി നമ്മുടെ കുടുംബം വളർന്നു വരണം. ഇസ്ലാം നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും പരമാവധി ശ്രദ്ധയോടെ നമ്മൾ ചിന്തിക്കുകയും അതെല്ലാം കുടുംബത്തിൽ നടപ്പിൽ വരുത്തുകയും ശ്രമിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ ചെയ്യാം സഹോദരന്മാരെ, ദുആ ചെയ്യാം. അല്ലാഹു തആല ആത്മാർത്ഥമായി നമ്മളിതുവരെ ചെയ്ത സദഖകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നാം ഉദ്ദേശിച്ചവരെ ഖബറിലേക്ക് അതിൻ്റെ സവാബ് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് ഹബീബ നബി സല്ലല്ലാഹു പേരിൽ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.